ആയിരിക്കും എന്ന് പറഞ്ഞാത്തോളം. കാരണം 28 മിനിറ്റ് 5 കാര്യങ്ങൾ, വളരെ പ്രിസൈസായ കാച്ചി കുറുക്കിയ, അത്യാവശ്യം നമ്മുടെ ഡിബേറ്റിനോട് ബന്ധപ്പെടുന്നതും അതിൻ്റെ ആശയ പരിസരവുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ. ആദ്യം തന്നെ നമ്മളെല്ലാം പല പേരുകളിൽ വിളിക്കുന്ന ഏകനായ ആ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം തന്നെ താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഡൽഹിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇന്നലെ അവിടെ വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ, അതോടൊപ്പം ഒന്ന് രണ്ട് ദേശീയ ചാനലുകളുടെ പരിപാടിക്ക് പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. രാവിലെ 2 മണിക്കൂറോളം ഫ്ലൈറ്റ് വൈകി, അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ ഓർഗനൈസേഴ്സിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് ഖേദം പ്രകടിപ്പിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് വിളിച്ചതിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ആദ്യത്തെ പോയിന്റ്, MSM-ന്റെ നാഷണൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും, ആദരണീയനായ ശ്രീ മുസ്തഫ തൻവീർ, ശ്രീ സദാത്ത്, അതോടൊപ്പം എന്നെ ഫോണിൽ ബന്ധപ്പെട്ട അമീർ ആണെന്നാണ് എൻ്റെ ധാരണ. അമീർ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച ഓരോ വ്യക്തികളെയും ഇത്തരം സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അഭിനന്ദിച്ചുകൊണ്ട്, കാര്യം ഇത്തരം ബൗദ്ധികമായ ചർച്ചകൾ, ഇത്തരം ഡിസ്കഷനുകൾ, ഡിബേറ്റുകൾ കൂടുതൽ ജനങ്ങളെ കാര്യങ്ങൾ അറിയിക്കാനും കുറെ കൂടി ഒരു ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്നും ശ്രീനാരായണ ഗുരുദേവനൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമായിട്ട്, ഇൻഫോം ചെയ്യാനായിട്ട് അറിയിക്കാനാകട്ടെ നമ്മുടെ എല്ലാ ഡിസ്കഷൻസും. ആ രീതിയിൽ മേ ഓർ ഡിബേറ്റ്സ് ഓൾവേസ് ത്രോ ലൈറ്റ് നോട്ട് ഹീറ്റ്. നമ്മുടെ എല്ലാ സംവാദങ്ങളും ചൂടല്ല, പകരം പ്രകാശം പകരട്ടെ. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ, നമ്മുടെ 5000-ത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യം എടുത്തു നോക്കിയാൽ, എന്നും ഇത്തരം ആശയ സംവാദങ്ങളുടെ, ഡിസ്കഷൻസിൻ്റെ, സ്നേഹ സംവാദങ്ങൾക്കൊക്കെ വേദി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. വ്യത്യസ്ത ചിന്താധാരകളെ പരസ്പര ബഹുമാനത്തോടെ വിമർശിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. ആ രീതിയിൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഇന്ത്യയുടെ ഭൂമിക വളരെ പ്രധാനമാണ്. ഞങ്ങളുടെ എല്ലാ വേദികളിലും, ഈ വേദി മാത്രമല്ല, നാഷണൽ മീഡിയയിലടക്കം പോകുമ്പോൾ പറയാറുണ്ട്, ലോകത്ത് എനിക്ക് ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്, 10-60 രാജ്യങ്ങളിലെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടാകണം. ഇന്ത്യ പോലൊരു രാജ്യം ലോകത്ത് വേറൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. കാര്യം അത്രമാത്രം ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഒരു സെക്കുലർ പ്ലൂറലിസം ഒക്കെയുള്ള ഒരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇത് സംസാരത്തിൽ മാത്രമല്ല, നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാം, ഞാൻ പലപ്പോഴും മീഡിയകളിൽ സൂചിപ്പിച്ചുള്ളതുപോലെ, ഞങ്ങൾ ശബരിമലയിൽ പോകുമ്പോൾ ആദ്യം എരുമേലിയിൽ ഒരു ബാബരസ്വാമിയുടെ പള്ളിയിൽ പോയി, ബാബർസ്വാമിയെന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ പേര് ബാബർ എന്നാണ്, ബാബരുടെ പള്ളിയിൽ പോയി തൊഴുകയും അതിനുശേഷമാണ് ശബരിമലയിൽ പോവുകയും ചെയ്യുന്നത്. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഒരു ബാബരും ഒരു ആർത്തിങ്കൽ വെളുത്തച്ഛൻ, ക്രിസ്ത്യൻ പള്ളിയിലെ ഇപ്പോൾ ബസലിക്കയാണ് ആ വെളുത്തച്ഛനാണ്. അവിടെ ഒരുപക്ഷെ ഇത് പലരും കേട്ട് കാണണം. നമ്മുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ശ്രീ ഹമീദ് അൻസാരി അവിടേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ലോകത്തിൽ എവിടെയും കണ്ടിട്ടില്ല. കാര്യം അത്രമാത്രം സഹിഷ്ണുതയിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, സൗഹാർദ്ദത്തിലും സമന്വയത്തിലും ഒക്കെയാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിരിക്കാനിടയില്ലാത്തൊരു സാധനം അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൂരെ നിന്ന് കാണിച്ചാൽ കാണാൻ കഴിയുമെന്നറിയില്ല, ഇത് അവിടുത്തെ അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഞാൻ ഏകദേശം ആദ്യം പോകുന്നത് എൻ്റെ മുത്തശ്ശൻ ശബരിമല തന്ത്രിയായ കണ്ഠരു മഹേശ്വരോടൊപ്പമാണ്. ഒരു 10 വയസ്സിലാണ് ഞാൻ എത്തുന്നത്. അവിടെ ഈ ബാവരി നട എന്നെഴുതി വെച്ചൊരു നടയുണ്ട്. അപ്പം ഈ നടയ്ക്കകത്തേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വിഗ്രഹങ്ങളും പ്രതിമകളും ഒക്കെ ഉണ്ട്. ഈ ബാവരി നടയ്ക്കുള്ളിൽ ഒന്നുമില്ല, വെറും ഒരു ആർച്ച് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ എൻ്റെ മുത്തശ്ശനോട് ചോദിച്ചു, അതെന്താ മുത്തശ്ശ, ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയോ, അല്ലെങ്കിൽ പ്രൊസഷന് കൊണ്ടുപോയോ, എവിടെ പോയി ഇതിനകത്തെ ആള്, അതിലെ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ മുത്തശ്ശൻ പറഞ്ഞു, ബാബരസ്വാമി വിശുദ്ധ ഇസ്ലാം എന്നൊരു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, അവർക്ക് വിഗ്രഹാരാധന ഷിർക്കാണ്, അവർക്ക് വിഗ്രഹാരാധന അല്ലെങ്കിൽ സഗുണാരാധന യോജിപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പൂർവികർ അദ്ദേഹത്തെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് അവിടെ ഒരു ഐഡൽ അല്ലെങ്കിൽ വിഗ്രഹം വെച്ചിട്ടില്ല, ബാബരസ്വാമി നടയെന്നും ഒരു ആർച്ചു മാത്രമേ വെച്ചിട്ടുള്ളൂ. ആ രീതിയിൽ ബഹുസ്വരതയെ സമന്വയിക്കുന്ന, റിലീജിയസ് ടോളറൻസ് അല്ല, റിലീജിയസ് എക്സെപ്ഷൻസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ പൊതുവെ ആ ബഹുസ്വരതയെ സ്വീകരിക്കുന്ന മഹാത്മാഗാന്ധി തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു തീർന്നപ്പോൾ എനിക്ക് കൂടുതൽ വായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമാണ് തോന്നിയത്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും സംഭാവനകൾ ചെയ്ത,
അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും എല്ലാവരും പഠിക്കാനും ശ്രമിക്കണമെന്നാണ് രാഷ്ട്രപിതാവ് കൂടിയായ മഹാത്മാഗാന്ധി അന്നത്തെ ഇന്ത്യയോട് പറഞ്ഞത്. സമാനമായി തന്നെ സ്വാമി വിവേകാനന്ദൻ യേശുദേവനെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുക മാത്രമല്ല, എൻ്റെ കണ്ണീർ കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ കാലുകൾ തുടയ്ക്കുന്നത്, എൻ്റെ ഹൃദയരക്തം കൊണ്ടായിരിക്കും എന്ന ആ രീതിയിൽ ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത്ര ഐക്യമുള്ള, സൗഹാർദ്ദമുള്ള, സമന്വയമുള്ള മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും സർവസമ്മതൻ എന്നൊക്കെ പറയപ്പെടാവുന്ന വ്യക്തികളിൽ ഒരാൾ ഒരു പക്ഷേ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാം വരുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്നാണ്. ആ രീതിയിൽ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ആ ബഹുസ്വരതയെയും ആ നന്മയെയും സൗഹാർദ്ദത്തെയും ഉയർത്തിപ്പിടിക്കാനും മാത്രമല്ല, ഇപ്പോൾ ഒരമണിക്കൂറുകൂടെ കഴിഞ്ഞ് നിങ്ങൾ TV വെച്ച് നോക്കിയാൽ NDTV എന്ന ചാനലിലാണ് ഞാൻ ഇന്നലെ പോയിരുന്നത്. അവിടെ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ഹാജി അലി എന്ന് പറയുന്ന ഇസ്ലാമിക ദർഗയിൽ BJP ഗവൺമെൻറ് ഇടപെട്ടത് ശരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കാര്യം ഓരോ മതത്തിനും ഓരോ വിശ്വാസമാണ്, രാഷ്ട്രീയ ഗവൺമെൻറ് ഇതിൽ ഇടപെടണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ സുചിന്തിതമായ നിലപാട്. ശബരിമലയിലൊക്കെ നമ്മുടെ കേസ് സുപ്രീം കോടതി നിലനിൽക്കുന്നുണ്ട്. ആ രീതിയിൽ ഹാജി അലിയെ സപ്പോർട്ട് ചെയ്യുന്ന, ഞാൻ ലണ്ടനിൽ ഇംഗ്ലണ്ടിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചിരുന്നപ്പോൾ അവിടെ ഈ പാശ്ചാത്യ ലോകത്തെ തീവ്ര വലതുപക്ഷവാദികൾ പലപ്പോഴും നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ പ്രകോപിപ്പിക്കാനായി പ്രവാചകൻ മുഹമ്മദിനെ വരയ്ക്കണം തുടങ്ങിയ ഫേസ്ബുക്ക് ഡേകളൊക്കെ ആചരിക്കാറ്. ഞങ്ങളപ്പോൾ ഏഷ്യൻ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു, പാകിസ്ഥാനികൾ ഉണ്ടായിരുന്നു, നേപ്പാളിൽ നിന്ന് വന്നവർ, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, ഞങ്ങളെല്ലാം ഒരുമിച്ച് അങ്ങനെ വരയ്ക്കരുത്, അത് ഞങ്ങളുടെ എല്ലാ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ്. കാര്യം ഒരു പ്രത്യേക മതസമൂഹത്തിന് ഇങ്ങനെയാണ് വിശ്വാസമെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അവരെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വളരെ നിലപാടെടുക്കുകയും ഞങ്ങൾക്കവിടെ റാലിയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോഴത്തെ ആദരണീയനായ പോപ്പ് എല്ലാവരും ഒരുപക്ഷെ ചാർലി ഹെബ്ഡോ അറ്റാക്ക് കണ്ടു കാണണം. ഫ്രാൻസിലെ ചാർലി ഹെബ്ഡോ എന്ന് പറയുന്ന പത്രസ്ഥാപനത്തിൽ തീവ്രവാദി ആക്രമണം നടക്കുകയും പാശ്ചാത്യ ലോകം മുഴുവൻ ചാർലി ഹെബ്ഡോയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ പോലും ആദരണീയനായ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അമ്മയെ അപമാനിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ച് പറയുമെന്നാണ്. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്ന രാഷ്ട്രീയ വില വളരെ അധികമാണ്. അതായത് ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ ആ ഒരു വിഷയം വെച്ച് കരിവാരി തേക്കരുതെന്ന് പറഞ്ഞ് അവിടെ ചാർലി ഹെബ്ഡോക്കെതിരെയുള്ള പ്രതികരണം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് പോലും വിശാല ആ മതസൗഹാർദ്ദത്തിൻ്റെ ഭൂമികയിൽ നിൽക്കുന്നൊരു കാഴ്ചപ്പാടാണ് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ രീതിയിൽ ആ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ വ്യക്തിപരമായി തന്നെ തിരുവനന്തപുരത്തെ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പം അന്ന് പത്രക്കാർക്കെല്ലാം വരുമ്പോൾ വലിയ കൗതുകമാണ്, എങ്ങനെയാണ് ഹിന്ദുവായ ഒരാൾ ഈ YMCA യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുക. ഭാരതത്തിൻ്റെ ഒരു ബഹുസ്വരത അതാണ്, മതസൗഹാർദ്ദം അതാണ്. ആ മതസൗഹാർദ്ദത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് സംസാരിക്കാം എന്നാഗ്രഹിച്ചുകൊണ്ട് രണ്ടാമത്തെ പോയിന്റ്. ഇത്രയൊക്കെ പറഞ്ഞത് നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറയാനല്ല. നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് നെഗറ്റീവുകളും ഉണ്ട്. നമുക്ക് ഒരുപാട് മതസൗഹാർദ്ദത്തിൻ്റെ സംഭവങ്ങളുണ്ട്, അതേപോലെ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും ജാതീയതയുടെയും വംശീയതയുടെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവ സമീപിക്കുന്ന ഒരു രീതി, ഇവ പരിഹരിക്കാൻ വേണ്ടിയുള്ളതാകണം, എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയുള്ളതാകരുത്. ഈ രാജ്യം അല്ലെങ്കിൽ ഈ സൗഹാർദ്ദം, ഈ സമൂഹം ഇങ്ങനെ നിന്നു പോകണം എന്ന കാഴ്ചപ്പാടിൽ വേണം നമുക്ക് നിന്നു പോകാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ദൂരെ നിന്ന് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഞാൻ വിശദീകരിച്ച് തന്നെ പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എൻ്റെ രണ്ടാമത്തെ പോയിന്റും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ്, ഇതാണ് പൊളിറ്റിക്കൽ സ്പെക്ട്രം. പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത് വലത് രാഷ്ട്രീയ ത്തിൻ്റെ ഒരു അടിസ്ഥാന സ്പെക്ട്രത്തിലൊന്ന് ഇതാണ്. ഇതിൻ്റെ ഈ നടുക്ക് നിൽക്കുന്ന സ്പേസാണ് മഹാത്മാഗാന്ധിയുടെ, ഗാന്ധിജിയെ അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രപിതാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഒരു വലതോട്ട് ചരിഞ്ഞു നിന്ന ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ, ഒരു ഇടതോട്ട് ചാഞ്ഞ് നിന്ന ആളാണ് ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ഇടതേ കിടക്കുകയാണെങ്കിൽ നെഹ്റു കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, പിന്നെ CPIM, കുറേ കൂടെ ഇടതോട്ട് പോയാൽ CPIML, കുറേ കൂടെ ഇടതോട്ട് പോയാൽ നമ്മുടെ ആയുധധാരികളായ നക്സലേറ്റുകൾ, മാവോയിസ്റ്റുകളൊക്കെയാണ് നിൽക്കുന്നത്. ഇത് വലതേക്ക് പോയാൽ മഹാത്മാഗാന്ധിയുടെ വലതിൽ നിൽക്കുന്ന ആൾ പട്ടേലാണ്. അതുകൊണ്ടാണ് RSS-കാർക്കും നരേന്ദ്രമോദിജിക്കും BJP-ക്കാർക്കും ഒക്കെ നെഹ്റുവിനെ വെറുപ്പാണ്, പക്ഷേ കോൺഗ്രസ്സുകാരനായ പട്ടേലിനെ വലിയ ഇഷ്ടമാണ്. വലതോട്ട് പോകുമ്പം പട്ടേലാണ്, കുറേ കൂടെ വലതോട്ട് പോകുമ്പം BJP ആണ്, കുറേ കൂടെ വലതോട്ട് പോകുമ്പം RSS ആണ്, അതിലും വലതോട്ട് പോകുമ്പോഴാണ് ഹിന്ദു മഹാസഭ പോലെയുള്ള കടുപ്പമേറിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ഗാന്ധിജിയെ കൊന്നത് നല്ലതാണെന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ കൂടെ അപ്പുറത്തേക്ക് പോയാൽ ഹിന്ദു തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന അഭിനവ് ഭാരത് പോലെയുള്ള പ്രസ്ഥാനങ്ങളാണ്.
ഈ പൊളിറ്റിക്കൽ സ്പെക്ട്രം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിലെ മധ്യം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. ഏത് വിഷയവും എങ്ങനെ സമീപിക്കണമെന്നും അത് പരിഹരിക്കണമെന്നുള്ള ചിന്ത മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ഇടതേക്ക് പോയാൽ ആ രീതിയിൽ തീവ്രം പോവും, വലുതേക്ക് പോയാൽ തീവ്ര വലതുപക്ഷവാദമാകും. ഇതിൽ ഈ തീവ്ര വലതുപക്ഷവാദമാണ് ഇന്ന് നമ്മുടെ പൊതുബോധത്തിൽ ഒരു മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുന്നത്. അതായത് വിഘടിച്ചു കിടക്കുന്ന ഹൈന്ദവ ജാതികളെ ഒരു അതർ നിർമ്മിച്ചുകൊണ്ട്, അപരത്വം നിർമ്മിച്ചുകൊണ്ട്, ഒരു മുസ്ലിം അപരത്വം നിർമ്മിച്ചുകൊണ്ട് ഈ ഹിന്ദു ജാതി വിഭാഗങ്ങളെ ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക. മറുവശത്ത് ഒരു കോമൺ വില്ലൻ വേണം, മറുവശത്ത് ഒരു കോമൺ ശത്രു, ഒരു പൊതു ശത്രുവിൻ്റെ നിർമ്മിതി, ഒരു പൊതുബോധത്തിൻ്റെ നിർമ്മിതിയിൽ ഇസ്ലാമിക വിരുദ്ധമായ എന്നാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് ഒന്നാകണം എന്ന് പറയുന്ന ഒരു ഐക്യം. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ പലർക്കും കേൾക്കുമ്പോൾ അത്ഭുതം തന്നെ തോന്നും, ശബരിമലയിലുള്ളത് ബാബർസ്വാമി അല്ല, അത് ബാബർ പള്ളി അല്ല എന്നും, അത് മുമ്പ് ഒരു അമ്പലമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദു തീവ്രവാദികളോട് ഞങ്ങൾ എല്ലാ ദിവസവും ഫൈറ്റ് ചെയ്യാറുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കള്ളം പറയാൻ കഴിയില്ല, കാര്യം ചരിത്രത്തിന്റെ സത്യസന്ധതയാണ് നമ്മുടെ പൂർവികർ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ളത്. ആ രീതിയിൽ തീവ്ര ഹിന്ദു വലതുപക്ഷത്തിന്റെ അജണ്ട മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ ഹൈന്ദവ വിഭാഗങ്ങളെ ഏകീകരിക്കുകയാണ്. മറിച്ച് ഇടതിലേക്ക് പോകുമ്പോൾ ഒരു തീവ്ര ഇടത് അജണ്ട, ഒരു നക്സൽ മാവോയിസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധതയുടെ പേരിൽ മാർക്സിസ്റ്റ് മുസ്ലിം ദളിത് ഐക്യം എന്നുള്ളതാണ്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്ന രണ്ട് അജണ്ടകൾ. ഒരു വശത്തേക്ക് പോയാൽ അപരത്വം നിർമ്മിച്ച്, മുസ്ലിം അപരത്വം നിർമ്മിച്ച് നമുക്കൊന്നാകണം. ഈ മുസ്ലിം അപരത്വം നിർമ്മാണത്തിലാണ് ഒരുപാട് ഒരു ഹാർഡ് ലൈൻ ഹിന്ദു എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഗുലാം അലിയെ എതിർക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിക ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒന്നിപ്പുള്ള പ്രോഗ്രാമുകളെ എതിർക്കുന്നത്, ഇതേപോലെ ഈ തീവ്ര ഇടത്, തീവ്ര ഇസ്ലാമിക്, തീവ്ര ദളിത് അജണ്ട പൊതുശത്രു ഹിന്ദുവാണ്. ആ ഹിന്ദുവിനെ ഡിവൈഡ് ചെയ്യാൻ ജാതിയും ആ ഹിന്ദുവിൻ്റെ അപരത്വവും നിർമ്മിച്ച് ഇവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ അറ്റത്തേക്ക്, തീവ്ര വലതിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ ആ വശത്തെയൊക്കെയാണ് അമേരിക്ക അടക്കമുള്ള, അമേരിക്കയിലെ വലതുപക്ഷം അടക്കമുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഉദാഹരണം തസ്ലീമ നസ്രീൻ, വെറുമൊരു മൂന്നാം കിട എടുത്തുകാരിയാണ് ഈ തസ്ലീമ നസ്രീൻ. തസ്ലീമ നസ്രീനെ കൈയടിക്കുന്നത് ആരാണ്? കാര്യം തസ്ലീമ നസ്രീൻ്റെ പുസ്തകം ഇഷ്ടപ്പെട്ടോണ്ടൊന്നുമല്ല, തസ്ലീമ നസ്രീനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഒരു കൊട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമ സമൂഹത്തിൻ്റെ മുസ്ലിം സഹോദരന്മാർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് തസ്ലീമ നസ്രീനെ പരമാവധി പ്രൊമോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുള്ളതാണ്. അവരുടെ പുസ്തകം സബ് സ്റ്റാൻഡേർഡാണ്. ഞാൻ തന്നെ പല ചാനൽ ചർച്ചകളിൽ ഇരുന്നോട് അവരോട് തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ഒരു കാര്യങ്ങളിലൊന്നാണ്, ഞാൻ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി, അതായത് തസ്ലീമ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ശരിയായിരിക്കാം, എനിക്കറിയില്ല, ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ടില്ല, പക്ഷേ ഒരു ബംഗ്ലാദേശി ഹിന്ദുവിനേക്കാൾ പ്രധാനം എനിക്കൊരു ഇന്ത്യൻ മുസ്ലിമാണ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ സംഘർഷം ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതും ബൗദ്ധിക വിമർശനമൊന്നുമല്ല, എല്ലാ മതങ്ങളെയും ഇൻ്റലക്ച്വലി ക്രിറ്റിസൈസ് ചെയ്യാം. തസ്ലീമ നസ്രീൻ ചെയ്യുന്നത്, ഒരു ചെറിയ പരിധി വരെയെങ്കിലും സൽമാൻ റുഷ്ദി ചെയ്യുന്നത്, പാശ്ചാത്യ ലോകത്ത് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ, അതായത് ഇസ്ലാം വിരുദ്ധമായ, ഇൻഡയറക്ട്ലി ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് വേദികൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, സെമിനാർ കൊടുക്കും, ഫൈവ് സ്റ്റാർ ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതാണ് ഇവരുടെ അജണ്ട. മറുവശത്ത് ഇതേപോലെയാണ് എം എഫ് ഹുസൈനെ പോലുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾ എന്താ? റേപ്പ് ഓഫ് ഇന്ത്യ, നേക്കഡ് ഭാരത് മാത, സീതയും ഹനുമാനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എം എഫ് ഹുസൈനെ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് കലയോട് താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എം എഫ് ഹുസൈനെ പ്രൊമോട്ട് ചെയ്യുമ്പം ഹിന്ദു വലതുപക്ഷത്ത് നിൽക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും, ഒരു ചൊറിയുണ്ടാകും, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് നേടാം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ തന്ത്രം. അതുകൊണ്ടാണ് എം എഫ് ഹുസൈനെ ഇവരൊരു രക്തസാക്ഷിയായി ചിത്രീകരിക്കുന്നത്. എന്നിട്ട് എം എഫ് ഹുസൈനെ നോർമൽ മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യും. പാവം ആ മുസ്ലിമിനെ അവസാനം ഇന്ത്യക്കാർ വേട്ടയാടി, ഹിന്ദു വലതുപക്ഷം വേട്ടയാടി ഖത്തറിലേക്ക് അയച്ചു. ഞാൻ, എനിക്ക് ഹുസൈൻ സാബിനോട് വലിയ ബഹുമാനമാണ്, ഞാൻ ദുബായിൽ വെച്ച് പലവട്ടം കണ്ടിട്ടുണ്ട്. പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങൾ എനിക്കെതിരാണോ? ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെതിരല്ല, ഞാൻ അങ്ങയുടെ ചില പെയിൻറ്റിങ്ങുകൾക്ക് ആശയപരമായിട്ടെതിരാണ്. കാര്യം നമ്മുടെ സമൂഹത്തിൽ പ്രകോപനം ഉണ്ടാക്കും, എല്ലാവരെയും ഒരു വഞ്ചിയിൽ കൊണ്ടുപോകാൻ ഈ നാട് ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഈ റേപ്പ് ഓഫ് ഇന്ത്യ എന്നും സീതയ്ക്കും ഹനുമാനും ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ആവശ്യമില്ലാതെ അപ്പുറത്തെ വ്യവസ്ഥത്തിന് ഒരു പ്രകോപനം കൊടുക്കുകയും അവർ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ആ രീതിയിൽ ഈ അജണ്ടകൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയക്കാരാകട്ടെ, സാംസ്കാരിക നായകന്മാരാകട്ടെ, എന്താണ് നമ്മുടെ മീഡിയയിൽ പറയുന്നത്. ഞാനൊരു 10-12 വർഷമായിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകിലുള്ളവരെല്ലാം അറിയാം. ഡിബേറ്റിൽ പോവുക മാത്രമല്ല, ഡിബേറ്റ് അറേഞ്ച് ചെയ്യുന്ന വ്യക്തികളോട് ആയതുകൊണ്ട് ഓരോരുത്തരെടുക്കാൻ പോണ നിലപാടുകൾ എന്താണെന്നറിയാം. ഈ രീതിയിൽ തീവ്ര ഇടതിലേക്കും തീവ്ര വലതിലേക്കും ചായാതെ നമുക്ക് പോകണം. ഈ തീവ്ര വലതിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് കൊണാൾഡ് എൽസ്റ്റ്.
നിങ്ങളുടെ വേദിയിലല്ല, നിങ്ങൾ ഏത് വേദി എടുത്ത് നോക്കിയാലും ഗോവ സർക്കാർ, ഗോവയിലെ സർക്കാർ ഇതേപോലൊരു ഒരു ഇന്ത്യ ഫോറം സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഈ കൊണാൾ ഡെൽസ് എന്ന് പറഞ്ഞ ബെൽജിയത്തിൽ നിന്ന് വന്ന ആൾ, അദ്ദേഹം അതിതീവ്രമായി ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ ആദ്യം എണീറ്റ് നിന്ന വ്യക്തി ഞാനാണ്. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യരുത്, ഇത് ഈ രാജ്യത്തെ നിങ്ങൾ തമ്മിൽ തെല്ലിക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് ബൗദ്ധികമായ വിമർശനമൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ അജണ്ട. ഇതേപോലെ മറ്റൊരു സിനിമയാണ് ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ്. പേര് കേട്ടാൽ നല്ല പേരാണ്, ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ്. പക്ഷേ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത, ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത, ബാൻ ചെയ്യപ്പെടേണ്ട സിനിമയാണ്. അതിനെതിരെ പെറ്റീഷൻ കൊടുത്തത് ആദ്യം അന്ന് മൻമോഹൻ സിംഗ് ജി ആയിരുന്നു പ്രധാനമന്ത്രി. ആദ്യം പെറ്റീഷൻ ചെയ്ത ഗ്രൂപ്പുകളിലൊന്ന് ഞങ്ങളുടെയാണ്. അപ്പം ഇത് തമ്മിൽ തല്ലിക്കാനുള്ള തന്ത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അജണ്ട ഞങ്ങൾക്കുണ്ട്. ഈ തീവ്ര വലതിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ വലതുപക്ഷവും അമേരിക്കയിലെ വലതുപക്ഷവും ഒക്കെയാണ്. കാര്യം അവർക്ക് ഒരു പൊതു ഇസ്ലാമിക വിരുദ്ധത, ഒരു അവേർനെസ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ അജണ്ട. മറുവശത്ത് ഇത് പലപ്പോഴും നിങ്ങളോട് പലരും പ്രസംഗത്തിൽ പറഞ്ഞു കാണും, പക്ഷേ മറുവശത്തുള്ള ആൾക്കാരെയും കൂടെ നോക്കണം. ഈ തീവ്ര ഇടതിൻ്റെ അജണ്ട എന്താണ്? തീവ്ര ഇടതിൻ്റെ അജണ്ട ഇതേപോലൊരു ഹിന്ദു അപരത്വം ഉണ്ടാക്കാനാണ്. അതായത് ഈ ഹിന്ദു ആൾക്കാരെല്ലാം മുസ്ലിങ്ങളെയും മാർക്സിസ്റ്റുകാരെയും ദളിതന്മാരെയും പീഡിപ്പിക്കുകയും ഞങ്ങളെല്ലാം, സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടില്ല എന്നല്ല, പക്ഷേ അതിനെ പർവ്വതീകരിച്ച് ഈ തീവ്ര ഇടതിലേക്ക് പോകുമ്പോൾ അത് പാകിസ്ഥാൻ്റെ അജണ്ടയാണ്, അല്ലെങ്കിൽ അത് ചൈനയിലെ മാവോയിസ്റ്റുകളുടെ അജണ്ടയാണ്. അവർ പ്രൊമോട്ട് ചെയ്യുന്ന, ഫണ്ട് ചെയ്യുന്ന അജണ്ടകളിലൊന്നാണ്. അതുകൊണ്ടാണ് അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗുലാം ഫായ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ ആയിരക്കണക്കിന് ആയുധങ്ങൾ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ കാശുകൾ പാകിസ്ഥാനിലെ ISIയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അത് സെമിനാറുകൾ സംഘടിപ്പിക്കാനാണ്, ആശയപ്രചരണത്തിനാണ്. ഈ തീവ്ര ഇടത് വിളിക്കുന്ന സാംസ്കാരിക പരിപ്രേക്ഷ്യം, അല്ലെങ്കിൽ പാരഡൈം എന്നൊക്കെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത്, മാവോയിസ്റ്റ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് എന്നൊരു വെളി പറയില്ല, അവർ മാർക്സിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. മാർക്സിസ്റ്റുകാരെ നമുക്ക് വലിയ ബഹുമാനമാണ്. എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ഞാൻ കൈരളിയിലാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ ചാനലായ കൈരളിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. എൻ്റെ ഭാര്യ ദീപ ഇപ്പോഴും കൈരളിയിലാണ് വർക്ക് ചെയ്യുന്നത്. ശ്രീ ഗുലാമലി വന്നപ്പോൾ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച വളരെ കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ദീപയാണ് ഗുലാമലിയുടെ പരിപാടി ഹോസ്റ്റ് ചെയ്തത്. അപ്പം മാർക്സിസ്റ്റുകളല്ല ഇവരൊരു മാവോയിസ്റ്റുകളാണ്. മാർക്സിസ്റ്റ് മുഖംമൂടി ഇടുന്ന ഈ മാവോയിസ്റ്റുകൾ തീവ്ര ദളിത്, തീവ്ര ഇസ്ലാമിക്, തീവ്ര മാർക്സിസ്റ്റ്, ഈ ഐക്യമാണ് ഇവർ ഈ ആംഗിളിൽ ശ്രമിക്കുന്നത്. ഈ രണ്ട്, മുസ്ലിം അപരത്വവും ഹിന്ദു അപരത്വവും മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. മൂന്നാമത്തെ പോയിന്റ് ഇവിടുത്തെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ, വർണ്ണാശ്രമ ധർമ്മം പോലുള്ള വിഷയങ്ങളിലേക്ക് വരുന്നത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രോഹിത് വെമുലയുടെ അടക്കമുള്ള വിഷയങ്ങളുടെ ബേസിൽ നിന്നായിരിക്കും. തീർച്ചയായും രോഹിത് വെമുലയുടെ കാര്യം അദ്ദേഹത്തിൻ്റെ മരണം അപലപനീയമാണ്. അദ്ദേഹത്തിന് കിട്ടാനുള്ള ഗ്രാൻഡ് കൊടുക്കണം. ഒരു കാരണവശാലും അദ്ദേഹത്തിനെതിരെ, പ്രത്യേകിച്ച് മരിച്ചൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിനെതിരെ പറയരുത്. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദകരമാണ്. പക്ഷേ നിങ്ങൾ മറിച്ച് ആലോചിക്കണം. അതായത് ഇവർ ചെയ്ത എന്താ? കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കൂബ് മേമോനും അല്ലെങ്കിൽ നമ്മുടെ അഫ് മുഹമ്മദ് അഫ്സൽ ഗുരു തുടങ്ങിയ ആൾക്കാർക്ക് വേണ്ടി അനുസ്മരണ സംഘടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇവർ പറയുന്ന ന്യായം അത് മനുഷ്യാവകാശമാണ്, ഇവർക്ക് മനുഷ്യാവകാശത്തിനുള്ള, തീർച്ചയായും ഇവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ടെന്നുള്ളതാണ്. കാശ്മീരിൽ എന്താ സംഭവിച്ചത്? ലോകത്തിൽ കഴിഞ്ഞ 50 വർഷത്തിൽ നടന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടന്ന സ്ഥലമാണ് കാശ്മീർ. ചെയ്തത് ഇന്ത്യയല്ല, പാകിസ്ഥാനാണ്. 400,000 വരുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ, അവിടുത്തെ കാശ്മീരി ഒരു ഹിന്ദു സമൂഹമാണ്, 400,000 വരുന്ന ഈ കാശ്മീരി പണ്ഡിറ്റുകളെ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു കാശ്മീരി പണ്ഡിറ്റാണ്. ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആരുടെ പേരിലാണോ അദ്ദേഹം ഒരു കാശ്മീരി പണ്ഡിറ്റാണ്. ഇന്ദിരാഗാന്ധി കാശ്മീരി പണ്ഡിറ്റാണ്. നമ്മുടെ സുനന്ദ പുഷ്കർ, മരിച്ചുപോയ ശശി തരൂർ സാറിന്റെ വൈഫ് സുനന്ദ പുഷ്കർ കാശ്മീരി പണ്ഡിറ്റാണ്. 400,000, അതായത് തിരൂരങ്ങാറിയുടെ ജനസംഖ്യയെക്കാൾ കൂടുതൽ വലിയൊരു ജനസംഖ്യയെ കാശ്മീരിൽ നിന്ന് അടിച്ചിറക്കുകയും അവരുടെ പ്രോപ്പർട്ടികൾ ലൂട്ട് ചെയ്യുകയും ആ ജനതയെ അവിടെ നിന്ന് പോയപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ മാത്രമേ ഉള്ളായിരുന്നു അവരെ സഹായിക്കാൻ. നമ്മുടെ പട്ടാളം അന്നാണ് അങ്ങോട്ട് പോയത്. ഈ 90, 99, 90, 91 ആദ്യമാണ് പോയത്. ഒരു ജനുവരി 29 തുടങ്ങി ഇവരെ തീർച്ചയായിട്ടും അവിടെ നിന്ന് അടിച്ചിറക്കി. നമ്മുടെ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ബോംബെടുത്ത ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലുന്ന, കാശ്മീരി പണ്ഡിറ്റുകളെ അടിച്ചിറക്കിയ, നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ അവസരം കൊടുക്കാത്ത പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയൊക്കെ എന്താ പറയുന്നത്? ഇന്ന് ഞങ്ങൾ കാശ്മീർ ചോദിക്കും, നാളെ ഹൈദരാബാദ് ചോദിക്കും, മറ്റന്നാൾ ജുനൈദ് ചോദിക്കുമെന്നാണ്. എവിടെ ചെന്ന് നിൽക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ വിടുന്നത്? ആ രീതിയിൽ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണാതെ ഈ വിഷയങ്ങളെ കാണാൻ കഴിയും. ഇനി രോഹിത് വെമുലയുടെ വിഷയത്തിലേക്കും നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തിലേക്കും പോയിന്റഡായി വന്നാൽ, തികച്ചും രോഹിത് വെമുലയാകട്ടെ,
ഈ നാട്ടിലെ ഏത് ദളിത് എന്ന് വിളിക്കുന്ന പരിപ്രേക്ഷ്യത്തിൽ വരുന്ന വിദ്യാർത്ഥിയും ആകട്ടെ, അവർക്ക് എല്ലാ അവകാശങ്ങളും വേണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദളിത് ഐക്കൺ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ആരാ? നമുക്കെല്ലാം അറിയാം ബാബാ സാഹിബ് അംബേദ്കറാണ്. ആ കാര്യത്തിൽ ആർക്കും രണ്ടു വശം കാണില്ല. ബാബാ സാഹിബ് അംബേദ്കർ ദളിതനാണോ? ഇന്ത്യ കണ്ട ഭാരതത്തിന്റെ, അവിടെയും ഓർക്കണം, അംബേദ്കർ ഇലക്ഷന് ജയിച്ചുകൊണ്ടല്ല അംബേദ്കർ ഭരണഘടന എഴുതാൻ വരുന്നത്. അംബേദ്കർ തന്റെ ജീവിതത്തിലെ ശത്രുവായി കണ്ടിരുന്ന ഗാന്ധിജിയും കോൺഗ്രസുമാണ് അംബേദ്കറിനെ ഭരണഘടന എഴുതാൻ ഏൽപ്പിക്കുന്നത്. അത് നമ്മൾ മറക്കരുത്. അതാണ് ഗാന്ധിജിയുടെ മഹത്വം. ഗാന്ധിജി അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സെന്റർ പോയിന്റ് ആകുന്നത്. ഗാന്ധിജിയാണ് അംബേദ്കറിനെ കൊണ്ടുവരുന്നത്. പോട്ടെ, അത് ആ ചരിത്രത്തിലേക്ക് പോകുന്നതിന് പകരം അംബേദ്കർ ആരാ? അദ്ദേഹം സ്വയം നിർവചിച്ചിട്ടുണ്ട്, 1922 പുസ്തകത്തിന്റെ പേര് ഹൂ വെയർ ശൂദ്രാസ്. ആ പുസ്തകത്തിൽ അംബേദ്കർ പറയുന്നത് ഞാനൊരു ആര്യനാണെന്നാണ്. ഞാനൊരു ആര്യനാണ്, ഞങ്ങൾ രണ്ട് വംശജരല്ല, ഇന്ത്യയിൽ രണ്ട് വംശങ്ങളില്ല. ഈ ആര്യവംശ സിദ്ധാന്തവും ദ്രാവിഡ വംശ സിദ്ധാന്തവും ഒക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ വിഭജിക്കാൻ ഉണ്ടാക്കിയ ആയുധങ്ങളാണ്. ഞാനൊരു ആര്യനാണ്, പക്ഷേ ഞങ്ങൾ പരസ്പരമുള്ള സംഘർഷത്തിൽ ഞങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒരുപാട് താഴ്ന്നുപോയി, അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. പക്ഷേ ഞങ്ങൾ രണ്ട് വംശങ്ങളല്ല, ഞങ്ങൾ ഒരു വംശമാണ്, ഞാനൊരു ആര്യനാണെന്ന് പറയുന്ന അംബേദ്കറാണ്. അപ്പൊ ആ അംബേദ്കറിനെ ദളിത് എന്ന കുടക്കീഴിൽ, ദളിത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ആര് താഴ്ന്നു പോകുന്നുവോ, പതിതരാകുന്നുവോ, നശിച്ചു പോകുന്നുവോ, അവരെയാണ് അദ്ദേഹം ദളിതർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. കാശ്മീരിലെ ദളിതർ കാശ്മീരി ബ്രാഹ്മണരാണ്, കാശ്മീരി പണ്ഡിറ്റുകളാണ്. നമ്മുടെ സെൻട്രൽ ഇന്ത്യ എടുത്തു നോക്കിയാൽ അവിടുത്തെ പിന്നോക്കക്കാർ നമ്മുടെ എസ് സി എസ് ടി വിഭാഗങ്ങളാണ്. നോർത്ത് ഈസ്റ്റിൽ എടുത്തു നോക്കിയാൽ അവിടെ ഇന്ത്യക്കാരെന്നും ചിങ്കികളെന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന, ഇന്ത്യയോട് സ്നേഹമുള്ള, ചൈനീസ് മുഖമുള്ള ഒരുപാട് നമ്മുടെ സഹോദരന്മാരാണ്. ആ രീതിയിൽ ഇന്ത്യയിൽ ദളിത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഐഡന്റിറ്റി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ആ ഐഡന്റിറ്റിക്ക് ബൗദ്ധികമായ ആശയപരമായ ഒരു പരിസരം ഉണ്ടാക്കുകയും ചെയ്യുക, ഇതിൻ്റെ തുടക്കം. അതാണ് നാലാമത്തെ പോയിന്റ്. ഇനിയും 6:02. ഇതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് ഏകദേശം 90s, അതായത് 90s മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. ഇന്ത്യയിൽ ജാതീയപരമായി സംവരണം കൊടുക്കണം എന്ന് നമ്മുടെ വി പി സിംഗിൻ്റെ അടക്കം വർഷങ്ങൾ പഴയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോൾ ആര് തുടങ്ങി എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, അത് പരസ്പരം ഞാൻ തർക്കിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ നിതീഷ് കുമാർജിയും ലാലു പ്രസാദ് ജിയും ഒക്കെ പറയുന്നത് മണ്ഡൽ കോ ഒപ്പോസ് കർണേ കെ ലിയെ കമണ്ഡൽ ലേക്കർ ഘടാകയ, അതായത് മണ്ഡലിനെ എതിർക്കാനായി ഇവർ കമണ്ഡലവുമായി വന്നു, ജാതീയതയെ എതിർക്കാനായി വർഗീയതയുമായി വന്നു. നിങ്ങൾ ഹിന്ദു സമൂഹത്തെ ജാതീയമായി വിഘടിച്ചാൽ ഞങ്ങൾ ഹിന്ദു സമൂഹത്തെ വർഗീയമായി ഒന്നിപ്പിക്കുമെന്ന് ഹിന്ദു വലതുപക്ഷ ശക്തികൾ ആശയമായി മുമ്പോട്ട് പോകും. ഇനി തിരിച്ചു പറഞ്ഞാൽ ഹിന്ദു വലതുപക്ഷ ശക്തികൾ മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തിയാൽ അതല്ല, പകരം നിങ്ങളെ ജാതീയമായി സ്പ്ലിറ്റ് ചെയ്ത് വീക്കാക്കും എന്ന് ഇന്ത്യയിലെ മറു ഇടതുഭാഗം പറഞ്ഞു. എങ്ങനെ വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല, ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം ഇതിൻ്റെ പുറകിലുണ്ട്. ഈ ബൗദ്ധിക പരിസരങ്ങളും ആശയപരമായ സംവാദങ്ങളുമൊക്കെ ഈ രാഷ്ട്രീയത്തെ മറച്ചുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ രോഹിത് വിമുല എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യ, അദ്ദേഹം തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും ആ ആത്മഹത്യയ്ക്ക് പ്രചോദനമായ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചവർക്ക് അതിൻ്റെതായ ആക്ഷൻ വേണം, ഇല്ലെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. പക്ഷെ തിരിച്ചാലോചിച്ച് നോക്കൂ, 400,000 കാശ്മീരി പണ്ഡിറ്റുകളെ അടിച്ചിറക്കിയത് ഒരുപക്ഷെ കേരളത്തിൽ ആരെങ്കിലും കേട്ടിട്ടെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിലെ സാമൂഹിക ചർച്ചകളിൽ എപ്പോഴെങ്കിലും മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന മാർക്സിസ്റ്റുകാരത് പറയുകയെങ്കിലും ചെയ്യൂ? അത് പറയാത്തതിൻ്റെ കാര്യം അവർക്ക് അതിൽ വിഷമമില്ലാഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ യൂസഫ് എന്ന് പറയുന്ന സഖാവ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടി അവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു നറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ, സംഭാഷണ രീതി ഉണ്ടാക്കുമ്പോൾ, പ്രസംഗ പരിസരം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്ന ദളിത് മുസ്ലിം മാർക്സിസ്റ്റ് ഐക്യമുണ്ടാക്കാനായി അതിനോട് ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങളെ എല്ലാം അങ്ങ് മാറ്റി കൊണ്ടുവരിക, ഇതാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതൊരു പാരഡൈം ക്രിയേഷൻ എന്നൊക്കെ പറയും. തിരിച്ചു ഇങ്ങോട്ടും പറയും കേട്ടോ, ഹിന്ദു വർഗീയവാദികളും അങ്ങനെയാണെന്ന് പറയും. അവരുടെ ആശയത്തോട് ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങളെ ചരിത്രത്തെ വക്രീകരിച്ച് അല്ലെങ്കിൽ ചരിത്രം, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ഏറ്റവും അഭിമാനിക്കുന്ന രാജാവാണ് അക്ബർ. ഏറ്റവും സെക്യുലറായിരുന്ന, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ച അക്ബർ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അക്ബർ വലിയൊരു വില്ലനാണ്. കാര്യം അക്ബർ നല്ലവനാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ നല്ലവരാണെന്ന് അംഗീകരിക്കണം, ബാബരസ്വാമി ഉണ്ടെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ നന്മ അംഗീകരിക്കേണ്ടി വരും, അതില്ലെന്ന് പറയാനായിട്ട് അക്ബർ മോശക്കാരനാണെന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കും. അതാണ് നാലാമത്തെ പോയിന്റ്. ഇനി 4, ഒരുപക്ഷെ അടുത്ത സെഷനും ഉള്ളതുകൊണ്ടാണ്, സോറി, അഞ്ചാമത്തെ അവസാനത്തെ പോയിന്റ്, ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ അടിസ്ഥാനം. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്ത്യൻ സംവിധാനങ്ങളുടെ അടിസ്ഥാനം പൊതുവെ വേദങ്ങളാണെന്ന് പറയാം. ഞങ്ങളുടെയൊക്കെ സിസ്റ്റം വേദങ്ങളല്ല, താന്ത്രികമാണ്. പക്ഷെ പോട്ടെ, പൊതുവെ വേദങ്ങളാണ്, വേദിക് സിസ്റ്റം എന്ന് പറയാം. ഈ വേദങ്ങൾ ക്രോഡീകരിക്കുന്നത് ആരാണ്?
ഒരു മുക്കുവത്തിയുടെ മകനായ വേദവ്യാസനാണ്. ഈ മുക്കുവത്തിയായ സത്യവതിയുടെ മകൻ വേദവ്യാസനാണ് ഇന്ന് കാണുന്ന രീതിയിൽ വേദങ്ങൾ ക്രോഡീകരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ലോകത്തിൽ ഏറ്റവും അധികം മുസ്ലിം സമൂഹമുള്ള, ഇന്തോനേഷ്യയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ചിഹ്നങ്ങളിലൊന്ന് ശ്രീരാമനാണ്. അവിടുത്തെ ഏറ്റവും നോർമൽ പേരുകളിലൊന്ന് രാം മുഹമ്മദ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യത്ത് ബാങ്ക് ഗണേശയും കറൻസി നോട്ടിൽ ഗണപതിയുടെ ചിഹ്നങ്ങളൊക്കെയുണ്ട്. അപ്പൊ അവർ പറയുന്നൊരു ആംഗിള്, ഞങ്ങൾ മതം കൊണ്ട് മുസ്ലിങ്ങളാണ്, പക്ഷേ ഞങ്ങൾ സംസ്കാരം കൊണ്ട് ഇന്ത്യൻ പൈതൃകം പിന്തുടരുന്നവരാണ്. ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം രാം മുഹമ്മദ്, സീത എന്നൊക്കെ ഉള്ളത് ഏറ്റവും നോർമൽ മുസ്ലിം പേരുകളാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിൽ ഓണം പോലെ രാമായണം എന്ന ഫെസ്റ്റിവലൊക്കെയാണ്. ആ രീതിയിൽ ഇതിനൊരു കൾച്ചറൽ ആംഗിളും കൂടെ ഉണ്ട്. എടുക്കാമെങ്കിൽ ഈ രാമായണം എഴുതിയ കേട്ടില്ല, ക്ഷമിക്കും, രണ്ട് മിനിറ്റും കൂടെ അവസാന പോയിന്റ് ഞാൻ. അപ്പോ രാമായണം എഴുതുന്ന വാൽമീകി എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തെ ഭിൽ സമുദായം അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ് വാൽമീകി. വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ ഭഗവാൻ, ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള രൂപങ്ങളുള്ള കൃഷ്ണൻ യാദവ സമൂഹത്തിൽ നിന്നാണ്. ഇന്നാണെങ്കിൽ കൃഷ്ണന് സംവരണം ഉണ്ടാകുകയായിരുന്നു, കാര്യം കൃഷ്ണൻ യാദവനാണ്, ഒ ബി സി ആണ്. ശ്രീരാമന്റെ നിറം കറുപ്പാണ്, പക്ഷേ ശ്രീരാമൻ കൊല്ലുന്നത് ബ്രാഹ്മണനായ രാവണനെയാണ്. രാവണന്റെ അച്ഛൻ വിശ്രവസാണ്, വിശ്രവസ് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായ രാവണനെയാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണന്റെ മകനായ, ബ്രാഹ്മണന്റെയും ലങ്കാകുമാരിയുടെയും മകനായ രാവണനെയാണ് രാമൻ കൊല്ലുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അടി കൂടിക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ പറയും രാമരാവണ യുദ്ധം ആര്യ ദ്രാവിഡ യുദ്ധമായിരുന്നു എന്നൊക്കെ. അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്, കള്ളം എങ്ങനെ വേണമെങ്കിലും പറയാം എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ ഇന്ത്യയുടെ അടിസ്ഥാനങ്ങൾ, ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഈ വേദിയിൽ ഇരിക്കാൻ കൂടുതൽ താല്പര്യമുള്ള, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾക്കാർ, ചിന്തിക്കുന്ന ആൾക്കാർ, വായിക്കുന്ന ആൾക്കാർ, മതപഠനത്തിന് പോകുന്ന ആൾക്കാർ, ആത്മീയ പ്രവൃത്തിയിലേക്ക് പോകുന്ന ആൾക്കാരെ പണ്ടത്തെ ആൾക്കാർ ബ്രാഹ്മണർ എന്ന് വിളിച്ചു. ഇപ്പം അള്ളാഹു എന്ന് പറയുന്നത് പോലെ, യാഹു എന്ന് പറയുന്നത് പോലെ, ബ്രഹ്മം എന്നുള്ളതാണ് ഇന്ത്യയിൽ ദൈവത്തിൻ്റെ പദം എന്ന്, ദൈവം എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ സാധാരണ ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദം എന്നെടുക്കുക. അപ്പം ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവരെ ബ്രാഹ്മണർ എന്ന് വിളിച്ചു. രണ്ടാമത് വാറിയേഴ്സ്, ഫൈറ്റേഴ്സ്, യുദ്ധം ചെയ്യുന്നവർ, അവരെ ക്ഷത്രിയർ, നമ്മുടെ പട്ടാളക്കാർ, പോലീസുകാർ, ആ രീതിയിൽ സമൂഹത്തെ സംരക്ഷിക്കുന്ന ബി എസ് എഫുകാർ, നമ്മുടെ സെക്യൂരിറ്റിക്കാർ, ഇവരെല്ലാം ക്ഷത്രിയരെന്ന് വിളിച്ചു. മൂന്നാമത് വൈശ്യർ അഥവാ ബിസിനസ്സുകാർ, കച്ചവടം ചെയ്യുന്നവർ, ട്രേഡേഴ്സിനെ വൈശ്യർന്ന് വിളിച്ചു. പിന്നെ വരുന്ന വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ് എന്ന് വിളിച്ചു. ഇതിൻ്റെ ഈ സിസ്റ്റത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ ഹിന്ദു ഇന്ത്യൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. എല്ലാ ഹിന്ദു സിസ്റ്റവും ഇന്ത്യൻ അല്ല, എല്ലാ ഇന്ത്യൻ സിസ്റ്റവും ഹിന്ദു അല്ല. പക്ഷേ ഈ വേദിക് സിസ്റ്റത്തെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നം, ഈ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ കൃത്യമായിട്ട് എഴുതിയിട്ടിരിക്കുന്ന ഒരു ചട്ടക്കൂടല്ല. ഒരുപാട് സ്മൃതികളുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു കാര്യം രണ്ടുപേരും തമ്മിൽ അംഗീകരിക്കില്ല, രണ്ടുപേരും മൂന്നാമത്തെ ഒരു കാര്യം അംഗീകരിക്കില്ല. അപ്പം രണ്ട് മൂന്ന് ബേസിക് കോർണർ സ്റ്റോൺസ് എടുത്താൽ, ജനനാൽ ജായതേ മർത്യ കർമ്മണാ ജായതേ വിപ്ര, ജനിക്കുമ്പോൾ ഒരാൾ മനുഷ്യനായിട്ടോ, മനുഷ്യനായിട്ടേ ജനിക്കുന്നുള്ളൂ, ബ്രാഹ്മണനാകുന്നതും ക്ഷത്രിയനാകുന്നതും കർമ്മം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ, ഇന്ന് ബ്രാഹ്മണർ എന്ന് നമ്മൾ വിളിക്കുന്നവർ സ്ഥിരം പൂജിക്കുന്ന ഗായത്രി മന്ത്രം രചിക്കുന്നത് ക്ഷത്രിയനായ വിശ്വാമിത്രനാണ്. ആ എന്നാൽ ബ്രാഹ്മണർക്ക് ഹത്യ പാടില്ല, അല്ലെങ്കിൽ അറ്റാക്ക് പാടില്ല. പക്ഷേ പരശുരാമനാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്യുന്നത്. പരശുരാമൻ ബ്രാഹ്മണകുലത്തിൽ പിടിക്കുന്നതാണ്. അപ്പോൾ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് പോലെ, ഇതൊരു കറക്റ്റ് വ്യാഖ്യാനം, ഇതെല്ലാം ഇൻ്റർപ്രറ്റേഷൻ ആണല്ലോ, വ്യാഖ്യാനങ്ങളാണല്ലോ, വ്യാഖ്യാനിക്കാൻ പറ്റുന്ന കാര്യം. ഇത് ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണ കർമ്മ വിഭാഗസ, ഈ നാല് ഓറിയന്റേഷൻസിനെ ഞാൻ ദൈവം ഉണ്ടാക്കിയതാണ്, പക്ഷേ അവ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് വേദവ്യാസന്, മുക്കുവത്തിയുടെ മകനായ വേദവ്യാസന് വേദങ്ങൾ ക്രോഡീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് വാൽമീകിക്ക് രാമായണം എഴുതാൻ കഴിയുക? അന്ന് ഇവരൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ വാൽമീകിയാണല്ലോ രാമായണം ഇന്ന് കാണുന്ന രീതി ക്രോഡീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം സംസ്കൃതം പഠിക്കുന്നുണ്ട്. ആ നമ്മുടെ തന്നെ പല അമ്പലങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങളെ കയറ്റില്ല. കഴിഞ്ഞ 1000 വർഷങ്ങളായി എല്ലാ ജാതിമത വിഭാഗങ്ങൾക്കും പ്രവേശനമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ശബരിമല. ഇത് ഹൈക്കോടതിയുടെ വിധിയിലൊക്കെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെടുന്ന ആൾക്കാർക്കും ഐതിഹ്യമാല, ഇത്തരം കാര്യങ്ങളിലൊരു ആധികാരിക പുസ്തകമാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്, അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുഹമ്മദീയനായ വാവരും ഈഴവനായ കൊച്ചുകടുത്തയും ആണെന്നാണ്. അപ്പം ഇന്ത്യൻ സിസ്റ്റത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, പക്ഷേ കുറേ നെഗറ്റീവ്സും ഉണ്ട്.
ആ നെഗറ്റീവ്സിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്, ആ ആ മുറിവുകളെ കുത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവ മുസ്ലിം വിരുദ്ധതയുടെ പേരിലോ ഹൈന്ദവ വിരുദ്ധതയുടെ പേരിലോ ആ കുത്തിക്കെട്ടുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. അവസാനമിട്ട് അവസാന കൺക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ വിശ്വാസം ഐതിഹ്യപ്രകാരം നമ്മുടെ ചേരമൻ രാജാവ്, പഴയ ചേരമൻ പെരുമാൾ മക്കത്ത് പോയി, മെക്കാന്നായിരുന്നില്ലെന്ന് മക്കെന്നായിരുന്നു വിളിക്കുന്നത്, മക്കത്ത് പോയി പ്രവാചകനെ നേരിട്ട് കാണുകയും ഇസ്ലാമിൻ്റെ സൗരഭ്യം ആ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ വരികയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം, നമ്മുടെ നാട്ടിലെ ഒരു വാമൊഴിയായി പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു നാട്ടിൽ, ഈ ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ നല്ല സദുദ്ദേശപരമായ വിമർശനങ്ങളോടെ ചൂണ്ടിക്കാട്ടി പരിഹരിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകണമെന്നും, അങ്ങനെ പരിഹരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു രാജ്യമെന്ന രീതിയിൽ, സമൂഹമെന്ന രീതിയിൽ ലോകത്തിന് മാതൃകയായി ഇന്ത്യക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്നും അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ഇന്ന് കോൺഗ്രസ്സുകാരാണെങ്കിലും ബി ജെ പിക്കാരാണെങ്കിലും എല്ലാം റെഡ് ഫോർട്ടിൽ നിന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ജയ് ഹിന്ദ് എന്നാണ്, നിങ്ങളെല്ലാം കേട്ടുകാണ്. ഈ ജയ് ഹിന്ദ് മുദ്രാവാക്യം തരുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ പറഞ്ഞൊരു വ്യക്തിയാണ്, അബിദ് ഹസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ പ്രവർത്തിച്ച അദ്ദേഹം, സുഭാഷ് ചന്ദ്രബോസ് പറയും, നമുക്ക് നമ്മുടെ ആൾക്കാരെ ഒരുമിച്ച് നിർത്താനും അവരെ കൊണ്ട് ഒരു ഊർജ്ജസ്വലരാക്കാനും ഒരു മുദ്രാവാക്യ സ്വഭാവമുള്ള എന്തെങ്കിലും വേണം. അങ്ങനെ ആ അബിദ് ഹസൻ നിർമ്മിച്ചെടുത്ത ജയ് ഹിന്ദ് ഉറച്ച് ഉച്ചരിക്കുമ്പോൾ ഹിന്ദു വിരുദ്ധതയോ മുസ്ലിം വിരുദ്ധതയോ ഇല്ലാതെ, എന്നാൽ ബൗദ്ധികമായി ഇതിനെയെല്ലാം വിമർശിച്ച് ആ വിമർശനം നശീകരണത്തിന് വേണ്ടിയല്ല, ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, നന്മയിലേക്കുള്ള ഫീഡ്ബാക്കുകളാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു രാഹുലി സർ. അടുത്തതായി വിഷയാവതരണം നടത്തുന്നതിന് വേണ്ടി മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വകബായില ലിതഅറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ആദരണീയനായ സഹോദരൻ രാഹുലീശ്വർ, ഈ സംവാദത്തിന് സാക്ഷികളാകുന്ന ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികൾ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ഉണ്ടായ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ നമ്മുടെ രാജ്യത്ത് പടർത്തിയ ജാതി ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതിയുടെ ദർശനവും പ്രയോഗവും ബൗദ്ധികമായൊരു തുറന്ന സംവാദത്തിനും ചർച്ചയ്ക്കും വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ ദേശീയ അറബി വിദ്യാർത്ഥി സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ഇതുപോലൊരു സംവാദത്തിന് മുൻകൈയെടുത്തത്. ഇവിടെ സർവകലാശാലയിൽ എന്തു നടന്നു എന്നും അതിൻ്റെ ശരിതെറ്റുകൾ എന്താണ് എന്നും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ ചർച്ചകൾക്കപ്പുറത്ത് കുറെ കൂടി കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ ജാതിയെ തന്നെ നേർക്ക് നേരെ ചർച്ചക്കെടുക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത് എന്ന് തോന്നിയതുകൊണ്ടാണ് MSM സംവാദത്തിൻ്റെ തലക്കെട്ട് ഈ രൂപത്തിലാക്കിയത്. ഇവിടെ ബഹുമാനനായ സുഹൃത്ത് അവതരിപ്പിച്ച ചില വീക്ഷണങ്ങളോട് സ്വാഭാവികമായ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകൾ എല്ലാ ബഹുമാനങ്ങളോടും കൂടി തന്നെ അടുത്ത പ്രതികരണം രേഖപ്പെടുത്താനുള്ള സന്ദർഭത്തിൽ രേഖപ്പെടുത്താമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വിഷയത്തിന് MSM കാണുന്ന പരിപ്രേക്ഷ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ പരിശ്രമിക്കുന്നത്. സാമൂഹികമായ അസമത്വങ്ങളും ഉച്ചനീചത്വങ്ങളുമെല്ലാം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിവിധ രീതികളിൽ നിലനിന്ന വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും വ്യത്യസ്ത രീതികളിൽ ചർച്ച ചെയ്ത ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിവേചനങ്ങളുടെ
ഉച്ചനീചത്വങ്ങളുടെ എല്ലാം നടുവിലേക്കാണ് പലപ്പോഴും ദൈവദൂതന്മാരും പ്രവാചകന്മാരും കടന്നുവന്നത്. ദൈവദൂതന്മാരും പ്രവാചകന്മാരും സ്വാഭാവികമായും പ്രസ്തുത ഉച്ചനീചത്വങ്ങളെ വിമർശിക്കുകയും മാനവ സമത്വത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്തത് എന്ന് വലിയ സമർത്ഥനമൊന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള നാഗരികത നിലനിന്നൊരു നാട്. ആ നാട്ടിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറുകണക്കിന് ദർശനങ്ങളും മതഗ്രന്ഥങ്ങളുമെല്ലാം ഉണ്ടായ ഏകശിലാത്മകമായി ഹിന്ദു എന്നൊരൊറ്റവാക്കിന് കീഴിൽ നമുക്കൊരിക്കലും ഒതുക്കി നിർത്താൻ കഴിയാത്ത സാംസ്കാരിക നാഗരിക മത വൈവിധ്യങ്ങൾ നിലനിന്നൊരു നാട്. ആ നാട്ടിൽ മനുഷ്യ സമത്വത്തെക്കുറിച്ചുള്ള സുന്ദരമായ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വസുദ്ധൈവ കുടുംബകം പോലുള്ള ലോകത്തെ മുഴുവൻ ഒരൊറ്റ കുടുംബമായി സങ്കല്പിക്കുന്ന മനോഹരമായ ദർശനങ്ങൾ, ആ ദർശനങ്ങൾ തീർച്ചയായും ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ദൈവദൂതന്മാരുടെ പ്രബോധനങ്ങളുടെ സ്വാധീന ഫലമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, ഭാരതീയ മതഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, വിശേഷിച്ചും വൈദിക സാഹിത്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഭാരതത്തിലേക്ക് ദൈവദൂതന്മാരുടെ നിയോഗമുണ്ടായി എന്ന് മനസ്സിലാക്കുവാൻ തന്നെയാണ് കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ 35-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിഹയിലെ 24-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് വൈമിൻ ഉമ്മത്തിനില്ലാ ഫലാ ഫീഹാ നദീർ എന്നാണ്. ഒരു പ്രവാചകൻ, ഒരു താക്കീതുകാരൻ കടന്നു പോകാത്തൊരു സമൂഹവും ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ദൈവദൂതന്മാരുടെ ആഗമനമുണ്ടായി. ആ ദൈവദൂതന്മാരിൽ പലരും തീർച്ചയായും ഭാരതീയ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കണം. ഭാരതത്തിലെ വിശ്വാസ വൈവിധ്യങ്ങൾക്കിടയിൽ ഇവിടെയുള്ള മതഗ്രന്ഥങ്ങൾ പരതുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ചതായിരിക്കുവാൻ സാധ്യതയുള്ള അടിസ്ഥാനപരമായ ഒരുപാട് ആശയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ത്വമേകം പരേണ്യം, ത്വമേകം ശരേണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃപാത്ര പ്രഹൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്ന് ഭാരതീയ മത ചടങ്ങുകളിൽ ആവർത്തിക്കപ്പെട്ട മഹാനിർവഹണ സ്തോത്രത്തിൽ ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ത്വമേകം 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 ഏകം 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 എന്ന് ആവർത്തിച്ച് പറയുന്നത് തീർച്ചയായും ദൈവദൂതന്മാരുടെ പ്രബോധനത്തിന്റെ ശേഷിപ്പുകൾ ഈ സമൂഹത്തിൽ നിലനിന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ന്യായമുള്ളത്. ദൈവം തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് കാനോപനിഷത്തില് 1-ാം അധ്യായത്തിൽ 6-7 വചനങ്ങൾ നമ്മളോട് പറയുന്നത് യക്ഷുഷാന പശ്യതി ഏന ചശംസി പശ്യതി തഥേവ ബ്രഹ്മത്വം വിദ്ധി നേരം വ്യതിരം ഉപാസതേ എന്നാണ്. നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ കഴിയുന്നതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ദൈവം, മറിച്ച് നിന്റെ കണ്ണിന് കാഴ്ചശക്തി നൽകുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം, അവനെയാണ് നീ ഉപാസിക്കേണ്ടത്. യത് സ്വോത്രേണ ശുണോതി ഏന സ്വോത്രമിതം ശ്രുതം തഥേവ ബ്രഹ്മത്വം വിദ്ധി നേരം വ്യതിരം ഉപാസതേ. നിന്റെ കാതുകൊണ്ട് നിനക്ക് കേൾക്കുവാൻ കഴിയുന്ന നിന്റെ മുന്നിലുള്ള ഭൗതിക വസ്തുക്കളൊന്നുമല്ല ദൈവം, മറിച്ച് നിന്റെ കാതുകൾക്ക് കേൾവി ശക്തി നൽകുന്നവനാരാണോ അവനാണ് യഥാർത്ഥത്തിലുള്ള ദൈവം എന്ന് പഠിപ്പിക്കുന്ന കാനോപനിഷത്ത്. ഈശോവാസ്യോപനിഷത്തിലെ 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി ഉപാസത എന്നാണ്. നശ്വരങ്ങളായ മാതൃ പിതൃ മാനവാദികളെ, നശ്വരങ്ങളായ ഭൗതിക വസ്തുക്കളെ, മനുഷ്യരെ എല്ലാം ആരാധിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിലാണ് പതിക്കുന്നത്. ആ അവിനാശിയായ പരമാത്മാവിനെയാണ്, പരമേശ്വരനെയാണ് മനുഷ്യർ പൂജിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂക്തങ്ങൾ. മഹർഷി ദയാനന്ദ സരസ്വതിയെ പോലുള്ള കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഹിന്ദുമത സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം കൊടുത്ത മഹാബുദ്ധിജീവികൾ ഈ സൂക്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെല്ലാമെതിരെ അതിശക്തമായി സംസാരിക്കുകയും ചതുർവേദങ്ങളും ഉപനിഷത്തുക്കളുമെല്ലാം ഏകദൈവാരാധനയുടെ സന്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് തീർച്ചയായും ദൈവദൂതന്മാർ പഠിപ്പിച്ച ഏകദൈവാരാധനയുടെ മാനവ സമത്വത്തിന്റെ വലിയ സന്ദേശങ്ങൾ ഭാരതത്തിലുണ്ടായി. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഭാരതത്തിൽ മതവ്യാഖ്യാനം എന്ന് പറയുന്നത് പലരുടെയും കൈകളിലൂടെ നടന്നു വന്നായതുകൊണ്ട് തന്നെ പലപ്പോഴും ചരിത്രത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ദൈവിക സന്ദേശങ്ങളുടെ നിറം കെടുത്തുന്ന രൂപത്തിൽ പ്രവാചകാധ്യാപനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങൾക്ക് വിരുദ്ധമായ പാഠങ്ങൾ കൂടി നിലവിൽ വന്നത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അത് സമൂഹത്തെ ഭിന്നിപ്പിക്കുവാനോ ആളുകളെ തമ്മിൽ അകറ്റുവാനോ അല്ല,
മറിച്ച് ഭൗതികമായ കൂടുതൽ വ്യക്തതകളിലേക്ക് നാം പ്രവേശിക്കുവാനും അങ്ങനെ പരസ്പരം അടുത്തറിയുവാനും എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുമാണ് വർണ്ണാശ്രമ ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാനവ ജീവിതത്തെ നാല് ആശ്രമങ്ങളായി തിരിക്കുകയും മനുഷ്യകുലത്തെ നാല് വർണ്ണങ്ങളായി വിഭജിക്കുകയും ചെയ്യുന്ന വർണ്ണാശ്രമ ധർമ്മം ആധുനിക വൈദിക ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ഭാവങ്ങളിൽ ഒന്നായി തന്നെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്താണ് വർണ്ണാശ്രമ ധർമ്മം? വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ച് എന്താണ് വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നത്? തീർച്ചയായും ഒരു വൈജ്ഞാനിക ചർച്ച എന്ന നിലയിൽ നമ്മളിത് പരിശോധിക്കേണ്ടതുണ്ട്. ഭാരതത്തിൽ രചിക്കപ്പെട്ട വേദങ്ങളിൽ ഏറ്റവും പ്രാചീനം എന്ന് കരുതപ്പെടുന്നത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ദൈവത്തെക്കുറിച്ചും ദൈവം പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ക്രമത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന സൂക്തമാണ് എന്ന് നമുക്കറിയാം. ഋഗ്വേദത്തിലെ 10-ാമത്തെ മണ്ഡലത്തിലെ 190-ാമത്തെ സൂക്തത്തിലെ 12-ാമത്തെ ഋക്കിൽ നമ്മൾ വായിക്കുന്നത്, പുരുഷ സൂക്തത്തിന്റെ ഭാഗമായി വായിക്കുന്നത് ചാതുർവർണ്ണത്തെക്കുറിച്ചാണ്, ഈ വർണ്ണവ്യവസ്ഥയെക്കുറിച്ചാണ്. അവിടെ കൃത്യമായി പറയുന്നത് ബ്രാഹ്മണാസ്യ മുഖമാസിദ് ബാഹുരാജന്യകൃതഹ എന്നാണ്. ബ്രാഹ്മണന്മാർ പരമപുരുഷന്റെ മുഖത്തിൽ നിന്നുണ്ടായവരാണ്. അതേസമയം ക്ഷത്രിയർ രാജാക്കന്മാരാകേണ്ടയാളുകൾ അവർ പരമപുരുഷന്റെ ദൈവം തമ്പുരാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതിനുശേഷം ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, ബ്രാഹ്മണന്മാർ ദൈവത്തിന്റെ ശിരസിൽ നിന്നും ക്ഷത്രിയന്മാർ ദൈവത്തിന്റെ കൈകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ഊരുവിൽ നിന്ന് പരമപുരുഷന്റെ ഊരയിൽ നിന്ന് അരഭാഗത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ വൈശ്യർ. ശൂദ്രരാകട്ടെ ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. ഇവിടെ ഒരു ദൈവവിശ്വാസം ഭാരതീയ സമൂഹത്തിന് മുന്നിൽ കൃത്യമായി സമർപ്പിക്കപ്പെടുകയാണ്. ഭാരതത്തിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിനെതിരെ സംസാരിക്കുന്നതിന് പകരം ആ ജാതി വിവേചനത്തെ ദൈവശാസ്ത്രം ഉപയോഗിച്ച് സിദ്ധാന്തിക്കുവാനുള്ള ശ്രമമാണ് ഋഗ്വേദ സൂക്തം യഥാർത്ഥത്തിൽ ഇവിടെ നടത്തുന്നത്. ദൈവം അരൂപിയാണ് എന്നും അവന്റെ രൂപം എന്താണ് എന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയില്ല എന്നും അവനെ മനുഷ്യരുമായി സദൃശ്യപ്പെടുത്തരുത് എന്നുമുള്ള അടിസ്ഥാനപരമായ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് വിരാട് പുരുഷനായി ഈ പരബ്രഹ്മത്തിന്റെ ഒരു ഘട്ടത്തെ സങ്കല്പിക്കുകയും ആ വിരാട് പുരുഷന്റെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരായി ഇന്ത്യയിലെ നാല് വർണ്ണങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന രീതി ശാസ്ത്രം. അവിടെ ദൈവത്തിന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ബ്രാഹ്മണർ, അതുകൊണ്ട് അവർ ഉന്നതരാണ്. ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ശൂദ്രർ, അതുകൊണ്ട് അവർ അധമരാണ്. ദൈവത്തിന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർക്കുള്ള പാദസേവയാണ് ശൂദ്രന്റെ ധർമ്മം എന്ന മതവ്യാഖ്യാനം പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് കേവലം ഒരു ഋഗ്വേദത്തിന്റെ മാത്രം അവസ്ഥയല്ല. നാം ഉപനിഷത്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമവേദത്തിന്റെ അനുബന്ധമായി നിലകൊള്ളുന്ന അദ്വൈത വേദാന്തത്തിന്റെ അടിത്തറയായി വിശേഷിപ്പിക്കപ്പെടുന്ന തത്വമസി എന്ന പ്രയോഗം കൊണ്ട് ലോകത്തിന് മുന്നിൽ ശ്രദ്ധേയമായി നിലനിൽക്കുന്ന ചാന്തോഗ്യോപനിഷത്തിനെ നമ്മൾ പരിഗണിക്കുക. ചാന്തോഗ്യോപനിഷത്തിൽ ആണ് പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനകൾ നമുക്ക് വൈദിക സാഹിത്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്താണ് പുനർജന്മ സങ്കല്പം? മരണാനന്തര ജീവിതത്തെ കുറിച്ച് തീർച്ചയായും പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മരണാനന്തരം ലോകാവസാനത്തിൽ മനുഷ്യരെല്ലാം ദൈവം തമ്പുരാനിന് മുന്നിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവരുടെ കർമ്മങ്ങൾ കൃത്യമായി അളന്നുതൂക്കി വിചാരണ ചെയ്യപ്പെടുന്നു. കണിശമായ നീതി ആ ലോകത്ത് നടപ്പിലാക്കപ്പെടുന്നു. ഇതാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും പറഞ്ഞു തന്നിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യം. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ ഇത് കൃത്യമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഖ്സിഖാനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ എന്നാണ്. നിശ്ചയമായും നിങ്ങളെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർപ്പിന്റെ നാളിൽ മാത്രമാണ് നിങ്ങളുടെ കർമ്മങ്ങൾ പൂർണ്ണ കർമ്മങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത്. അന്ന് ആരാണോ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിക്കുന്നത്. ഇഹലോക ജീവിതം കബളിപ്പിക്കുന്ന വഞ്ചിക്കുന്ന ഒരു ചരക്കുവാ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഭാരതീയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരുന്നതിന്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് തീർച്ചയായും കണ്ടെത്തുവാൻ കഴിയുന്നു. ഈശാവാസ്യോപനിഷത്തിലെ 3-ാമത്തെ വചനത്തിൽ അസൂര്യാനാമദേ ലോകേ അന്തേന തമസാ വ്രതാഹ താംസ്തേ പ്രദ്യാവികച്ഛന്തിയേ കേചാത് മഹനോജനഹ എന്ന് പറയുമ്പോൾ സൂര്യനില്ലാത്ത പ്രകാശമില്ലാത്ത ദുഃഖഭൂയിഷ്ഠങ്ങളായ ആത്മഘാതികൾ പ്രവേശിക്കുന്ന നരകലോകത്തെ കുറിച്ചുള്ള പരാമർശം. കഠോപനിഷത്തിലെ പ്രഥമവല്ലിയിലെ 1-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ സ്വർഗേ ലോകേ നഭയം കിഞ്ചനാസ്തി നതത്രത്വം നജരയാഭിഭേദി ഉഭയ തീർത്വാശനായാപി
പിപാസേ ശോകാദികോ മോദതേ സ്വർഗലോകേ എന്ന് പറയുമ്പോൾ ദുഃഖമില്ലാത്ത, ജരാനരകളില്ലാത്ത, ഭയമില്ലാത്ത, വിശപ്പില്ലാത്ത, എല്ലാതരം ആനന്ദങ്ങളുമുള്ള സ്വർഗലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം. തീർച്ചയായും ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ, ദൈവദൂതന്മാർ മനുഷ്യന് കണിശമായ നീതി ലഭിക്കുന്ന ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചതിൻ്റെ സ്വാഭാവികമായ പ്രതിഫലനങ്ങൾ. പക്ഷേ എന്താണ് പുനർജന്മ സങ്കല്പം എന്ന് പറയുമ്പോൾ, ഈ ഭൂമിയിൽ തന്നെ മനുഷ്യർ പിന്നെയും പിന്നെയും ജന്മങ്ങൾ എടുക്കുന്നു. അത് തീർച്ചയായും ഭാരതത്തിൽ വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കേവലം വൈജ്ഞാനികമായ ഒരു ചർച്ചക്കാണ് നമ്മൾ വിധേയമാക്കുന്നത്. ചാന്തോക്യോപനിഷത്താണ് ഭാരതീയ വൈദിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആദ്യമായി പുനർജന്മ സങ്കല്പത്തെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു. എന്താണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത്? ചാന്തോക്യോപനിഷത്ത് പറയുന്നത് ഈ ചാതുർവർണ്യവുമായി അഭേദ്യമായ രീതിയിൽ പുനർജന്മ സങ്കല്പത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചാന്തോക്യോപനിഷത്തിന്റെ സംസാരം. ഈ ജീവിതത്തിൽ നിങ്ങൾ ധർമ്മം അനുഷ്ഠിച്ചാൽ, നല്ല രീതിയിൽ ജീവിച്ചാൽ, അടുത്ത ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണനായി ജനിക്കും, ക്ഷത്രിയനായി ജനിക്കും, വൈശ്യനായി ജനിക്കും. എന്നാൽ ഈ ജന്മത്തിൽ നിങ്ങൾ അധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ, അടുത്ത ജന്മത്തിൽ നിങ്ങൾ ജനിക്കുന്നത് ചണ്ഡാളനായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ പന്നിയായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ പട്ടിയായിട്ടായിരിക്കും. അങ്ങനെയാണ് ചാന്തോക്യോപനിഷത്തിന്റെ പ്രസ്താവന. ഇവിടെ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. ഒന്നാമതായി, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എന്ന് പറയുന്നത് ഉന്നത കുലജാതരാണ് എന്ന് തീർപ്പാക്കപ്പെടുന്നു. രണ്ടാമതായി, ചണ്ഡാളൻ എന്ന് പറയുന്ന, അവർണൻ എന്ന് പറയുന്ന, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ലാത്ത, തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തപ്പെടുന്ന അവർണർ, ഇന്ന് നമ്മൾ ദലിതരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ, അവർ പന്നിക്കും പട്ടിക്കും തുല്യരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നു. മൂന്നാമതായി, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബ്രാഹ്മണന്മാർ, ക്ഷത്രിയർ, വൈശ്യർ, മനുസ്മൃതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ത്രൈവർണികർ, ആ ത്രൈവർണികർ ഇവിടെ എല്ലാവിധ അധികാരങ്ങളും സുഖങ്ങളും ആസ്വദിക്കുന്നു. അതവർക്ക് ദൈവം കൊടുത്തതാണ്. കഴിഞ്ഞ ജന്മത്തിൽ അവർ നന്മകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവർ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ ഫലമായി ദൈവം അവർക്ക് നൽകിയ സ്വാഭാവികമായ പ്രതിഫലം മാത്രമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അധികാരങ്ങളെല്ലാം. എന്നാൽ അതേസമയം ഇവിടെ ചണ്ടാളൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ്റെത് ഒരു പന്നി ജന്മമാകുന്നുണ്ടെങ്കിൽ, ഒരു പട്ടി ജന്മമാകുന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ ജന്മത്തിൽ അവൻ ചെയ്തു വെച്ച ദുഷ്കർമ്മങ്ങളുടെ സ്വാഭാവികമായ പ്രതിഫലനം മാത്രമാണ് എന്ന് പറയുന്നു ചാന്തോക്യോപനിഷത്ത്. ഇതോടുകൂടി എല്ലാ വിവേചനങ്ങൾക്കും നീതീകരണമാവുകയാണ്. സമൂഹത്തിൽ വിവേചനങ്ങൾ നിലനിൽക്കുമ്പോൾ മേൽത്തട്ട് എന്നൊരു തട്ട് സൃഷ്ടിക്കപ്പെട്ടത് ദൈവമാണ്. ആ ദൈവമാണ് നേരത്തെ സൃഷ്ടിച്ചത് എന്ന് ഋഗ്വേദം പറഞ്ഞു. ബ്രാഹ്മണൻ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്, ശൂദ്രൻ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. വെറുതെയല്ല അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ പ്രതിഫലനം എന്ന നിലക്കാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നു. ഇനി അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണോ, അടുത്ത ജന്മത്തിലെങ്കിലും ക്ഷത്രിയനായി ജനിക്കണോ, അടുത്ത ജന്മത്തിലെങ്കിലും വൈശ്യനായി ജനിക്കണോ, അതിന് പരിഹാരമുണ്ട്. ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ മതി. എന്താണ് സ്വധർമ്മം? ബ്രാഹ്മണ സേവ എന്ന സ്വധർമ്മം. ചണ്ഡാളന്, ശൂദ്രന് അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണ ജന്മം കിട്ടാൻ ഈ ജന്മത്തിൽ ബ്രാഹ്മണ സേവ നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ജാതി വ്യവസ്ഥയെ ശാശ്വതീകരിക്കുന്ന ചാന്തോക്യോപനിഷത്തിലെ സൂക്തങ്ങൾ. ഇവിടെ പ്രവാചകന്മാർ പഠിപ്പിച്ച മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തിന് പകരം പുനർജന്മ സങ്കല്പം കടന്നു വരികയും ആ പുനർജന്മ സങ്കല്പം നിർമ്മിക്കപ്പെട്ടത് തന്നെ കേവലം ജാതി വ്യവസ്ഥയെ, ജാതി വിവേചനത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാവുകയും ചെയ്യുന്ന ദുരന്തത്തിനാണ് നമുക്ക് സാക്ഷിയാകേണ്ടി വരുന്നത്. ഇവിടെ തീർച്ചയായും കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് വൈശ്യനാകുന്നത് എന്ന് പറയാം. എല്ലാവരും മനുഷ്യരായി ജനിക്കുന്നു എന്നും, ആരെങ്കിലും ശൂദ്രനും ബ്രാഹ്മണനുമാകുന്നത് സ്വന്തം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും നമുക്ക് വാദിക്കാം. പക്ഷേ ചാന്തോക്യോപനിഷത്തിലെ ഈ വരികൾ, ഞാൻ പറഞ്ഞ വരികൾ, ചാന്തോക്യോപനിഷത്തിലെ 5-ാം അധ്യായത്തിലെ 10-ാമത്തെ കാണ്ഡത്തിലെ 7-ാമത്തെ വചനം നമ്മൾ പരിശോധിക്കുക. അവിടെ പറയുന്നത്, ഈ ജന്മത്തിൽ സ്വധർമ്മം പരിഷ്ഠിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ യോനിയിൽ, അല്ലെങ്കിൽ വൈശ്യ യോനിയിൽ, അല്ലെങ്കിൽ ക്ഷത്രിയ യോനിയിൽ ജനിക്കുമെന്നാണ്. കൃത്യമായി ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാകുന്നത്. ബ്രാഹ്മണ യോനിം വ, ക്ഷത്രിയ യോനിം വ, വൈശ്യ യോനിം വ എന്നു തന്നെയാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത്. സ്വതന്ത്രനായി ജനിച്ച ശേഷം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി കൈവരിക്കുകയല്ല, മറിച്ച് കൃത്യമായി പ്രസവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ജാതിയിൽ തന്നെ നേർക്ക് നേരെ ജനിക്കുകയാണ്. ഇതേപോലെ തന്നെ ശോനയോനിംവ, സൂകര യോനിംവ, ചണ്ടാല യോനിംവ, പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്ന് തന്നെയാണ് ചാന്തോക്യോപനിഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ദൈവദൂതന്മാർ പഠിപ്പിച്ച ആദർശങ്ങൾ ഭാരതത്തിൽ നിലനിന്നപ്പോൾ തന്നെ മാനവ സാഹോദര്യത്തിന്റെ മഹത്തായ അധ്യാപനങ്ങൾ
ഈ നാട്ടിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും ഒരു കുടുംബമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ ആദർശങ്ങൾ നമ്മുടെ പൂർവ്വപിതാക്കൾക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ ഭാരതത്തിൽ നിലനിന്ന ജാതി വിവേചനങ്ങളെ വളരെ സമർത്ഥമായി ദൈവവിശ്വാസത്തെയും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സംരക്ഷിക്കുവാനും ശാശ്വതീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുക. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ബ്രാഹ്മണങ്ങളിലേക്ക് കടന്നു പോവുക. നമ്മൾ ഉപനിഷത്തുകൾ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടവയാണല്ലോ ബ്രാഹ്മണങ്ങൾ. ശതപഥ ബ്രാഹ്മണം പറയുന്നത് ദേവന്മാർ രണ്ടു തരത്തിലുണ്ട് എന്നാണ്. രണ്ടു തരത്തിലുള്ള ദേവന്മാർ. ഒരു തരം ദേവന്മാർ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ദേവന്മാർ. രണ്ടാമത്തെ ദേവന്മാർ ഈ ഭൂമിയിൽ ദേവധർമ്മം നിർവഹിക്കുന്ന ആളുകൾ അഥവാ ബ്രാഹ്മണന്മാർ. ആ ബ്രാഹ്മണന്മാർ ദൈവത്തിന് തുല്യരാണ്, ദേവന്മാരെ പോലെയാണ്. അവരെ നിങ്ങൾ പൂജിക്കുക എന്ന് പറയുന്ന ശതപഥ ബ്രാഹ്മണം. എങ്ങനെ ഓരോ കാര്യങ്ങളും ഭാരതത്തിൽ വളർന്നു വന്ന ധർമ്മശാസ്ത്രത്തെ കുറിച്ച് നമുക്കറിയാം, നിയമങ്ങളെ കുറിച്ച്. ആ നിയമങ്ങൾ തീർച്ചയായും പലപ്പോഴും സമഗ്രമാണ്, ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നവയാണ്. സ്മൃതി ഗ്രന്ഥങ്ങളിൽ, ഗൃഹ്യസൂത്രങ്ങളിൽ, ധർമ്മസൂത്രങ്ങളിൽ എല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വളരെ സമഗ്രമായ നിയമങ്ങൾ. വ്യക്തിജീവിതം മുതൽ, കുടുംബജീവിതം മുതൽ, സാമ്പത്തിക നിയമങ്ങൾ മുതൽ, അതിർത്തി തർക്കങ്ങൾ മുതൽ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള കടപ്പത്രങ്ങൾ തയ്യാറാക്കേണ്ട രൂപം മുതൽ, രാജ്യം ഭരിക്കേണ്ട രീതി വരെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള, നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമഗ്രമായ നിയമഗ്രന്ഥങ്ങൾ. ആ നിയമഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമഗ്രന്ഥമാണ് തീർച്ചയായും മനുസ്മൃതി. മനുസ്മൃതി ഇന്ത്യയിലെ വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയായി പലപ്പോഴും പരിഗണിക്കപ്പെട്ടു. മനുസ്മൃതിയെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ മനുഷ്യനും ഒരു വേള ദൈവസ്ഥാനമുള്ളയാളുമായ മനുവിനോട് എന്തൊക്കെയാണ് ഞങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് മനു വിശദീകരിച്ച കാര്യങ്ങൾ ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ ഭാഷയിൽ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തതാണ് മനുസ്മൃതി എന്നാണ്. അതുകൊണ്ടാണ് മനുസ്മൃതി പലപ്പോഴും ഭൃഗു സംഹിത എന്നും വിശേഷിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് മനുസ്മൃതിയിൽ ഈ വിഷയകമായി പറയുന്നത്? ഈ പറഞ്ഞ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന നൂറുകണക്കിന് നിയമങ്ങളെ പത്ത് അധ്യായങ്ങളിലായി സംക്ഷേപിക്കുന്ന മനുസ്മൃതി ഈ നിയമങ്ങളിൽ മുഴുവൻ ജാതിയെ പേറുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. വർണ്ണാശ്രമ വ്യവസ്ഥയെ, ജാതി വ്യവസ്ഥയെ, ചാതുർവർണ്ണ്യത്തെ ഓരോ വാക്കിലേക്കും ആവാഹിച്ചുകൊണ്ടാണ് മനുസ്മൃതി സംസാരിക്കുന്നത്. അവിടെ മനുസ്മൃതിയുടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 95 മുതൽ 101 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിൽ പലതിനെയും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവയുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യമുള്ളത് മനുഷ്യനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യമുള്ളത് ബ്രാഹ്മണർക്കുമാണ്. ബ്രാഹ്മണർ ജനിച്ചത് തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തോടുകൂടിയാണ്. എന്നാണ് മനുസ്മൃതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നത്. അതല്ലാതെ ബ്രാഹ്മണർ ആ സ്ഥാനം ആർജിച്ചെടുക്കുന്നു എന്നല്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ സകലതും അവരുടേതാണ്, ഈ ഭൂമിയിലെ സ്വത്തുക്കളെല്ലാം അവരുടേതാണ്, മറ്റുള്ളവരെല്ലാം അവരുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വചനങ്ങൾ മനുസ്മൃതിയുടെ അധ്യായങ്ങളിൽ ഏറ്റവും ഒടുവിലെ അധ്യായങ്ങളിൽ ഒന്നായ 9-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിക്കുക. 314 മുതൽ 317 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിൽ നമ്മൾ കാണുക, ബ്രാഹ്മണൻ അയാൾ വിവരമുള്ളവനായാലും വിവരം കെട്ടവനായാലും, അയാൾ പണ്ഡിതനായാലും വിവരദോഷിയായാലും, നിങ്ങൾ അയാളെ പൂജിച്ചേ മതിയാകൂ, നിങ്ങൾ അയാളെ ആദരിച്ചേ മതിയാകൂ, കാരണം അയാൾ ബ്രാഹ്മണനാണ്. ഭൂമിയുടെ നിലനിൽപ്പ്, ആകാശഗോളങ്ങളുടെ നിലനിൽപ്പ്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, അഗ്നിയുടെ നിലനിൽപ്പ്, സമുദ്രത്തിന്റെ നിലനിൽപ്പ്, ഇവയെല്ലാം ബ്രാഹ്മണനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രാഹ്മണൻ എങ്ങനെയായിരുന്നാലും ആ ബ്രാഹ്മണനെ നിങ്ങൾ ആദരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന മനുസ്മൃതിയുടെ നിയമം. അവിടെയും ജന്മമാണ് ഈ മഹത്വത്തിന്റെ അടിത്തറ. അല്ലായിരുന്നുവെങ്കിൽ, കർമ്മം കൊണ്ടായിരുന്നുവെങ്കിൽ ബ്രാഹ്മണൻ നല്ലവനാണെങ്കിൽ ആദരിക്കപ്പെടണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുസ്മൃതിയുടെ ശിക്ഷാ നിയമങ്ങളിൽ ഭീകരമായ വിവേചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ മനുസ്മൃതിയുടെ 8-ാമത്തെ അധ്യായത്തിൽ ശിക്ഷാ നിയമങ്ങളെ കുറിച്ചുള്ള വിശദമായ പ്രതിപാദനമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഒരു ബ്രാഹ്മണൻ ശൂദ്രനെ നിന്ദിച്ചാൽ 12 പണം പിഴയടക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് അവിടെ സംഭവിക്കുന്നത് ഒരു ശൂദ്രൻ ബ്രാഹ്മണനെ നിന്ദിക്കുകയാണെങ്കിൽ അയാളെ വധിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനുസ്മൃതി പറയുന്നു. അവിടെ അവസാനിക്കുന്നില്ല. ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെ ചീത്ത പറഞ്ഞാൽ, ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെതിരെ കഠിനമായ വാക്കുകൾ പ്രയോഗിച്ചാൽ അയാളുടെ നാക്ക് മുറിച്ചെടുക്കണം എന്ന് മനുസ്മൃതി കൽപ്പിക്കുന്നു. ഇനി അയാൾ അത് ചെയ്തത് ഈ ബ്രാഹ്മണനെ കേവലമായി ചീത്ത പറയുന്നതിന് പകരം അയാളുടെ ജാതി പേര് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ ചീത്ത പറഞ്ഞതെങ്കിൽ 10 അംഗുലം നീളമുള്ള ആണി പഴുപ്പിച്ച് അയാളുടെ നാവിലിടണം എന്ന് മനുസ്മൃതി കൽപ്പിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല മനുസ്മൃതിയുടെ നിയമങ്ങൾ. ഇതേപോലെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെ ഒരു ശൂദ്രൻ തല്ലിയാൽ ആ ശൂദ്രന്റെ കൈ മുറിക്കണമെന്നും ചവിട്ടിയാൽ കാൽ
മറികടവെന്നുമെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ശിക്ഷാ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചത് ഭാരതത്തിൽ എന്തുണ്ടായി എന്ന് വസ്തുനിഷ്ഠമായി നമുക്ക് മനസ്സിലാകുവാനാണ്. തീർച്ചയായും സംസ്കാരത്തിന്റെ പരദീസയായിരുന്ന ഈ നാട് മഹത്തായ ദർശനങ്ങൾക്ക് ജന്മം നൽകിയ നാട്. പക്ഷേ ആ നാടിന്റെ മുഖത്ത് ഒരു കളങ്കമായി ഒരു കറുത്ത പൊട്ടായി ലോകത്തിന് മുന്നിൽ അവശേഷിക്കുന്ന തരത്തിൽ ഈ വിവേചനങ്ങളെ മതപരമായി സിദ്ധാന്തവൽക്കരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ സ്ഥിതിവിശേഷത്തിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാലങ്ങളോളം അനുഭവിച്ചു, നൂറ്റാണ്ടുകളോളം അനുഭവിച്ചു. ശ്രീശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തിലൂടെ മാനവ സാഹോദര്യം പഠിപ്പിച്ചു എന്ന് പറയുന്ന മലയാളിയായ കാലടിക്കാരനായ തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള മഹാനായ പണ്ഡിതൻ. അദ്ദേഹം ഈ ശ്രീശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിനെഴുതിയ ഭാഷ്യമുണ്ട് വാദരായണന്റെ ബ്രഹ്മസൂത്രത്തിന് അദ്വൈതത്തെ സമർത്ഥിക്കുവാൻ വേണ്ടി. എന്തെല്ലാമാണ് ശ്രീശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്? ശൂദ്രൻ സഞ്ചരിക്കുന്ന ശ്മശാനമാകുന്നു. ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കിയെടുക്കണം. ശൂദ്രൻ ആ വേദം ഉച്ചരിച്ചാൽ അവന്റെ നാവ് മുറിച്ചെടുക്കണം, ജിഹ്വ മുറിച്ചെടുക്കണം. ഇത് ശങ്കരാചാര്യരുടെ വർത്തമാനങ്ങളാണ്. അവിടെ അവസാനിക്കുന്നതല്ല അത്. ശ്രീശങ്കരാചാര്യരെ ഉദ്ധരിച്ചത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഹിന്ദുമത നവോത്ഥാന നായകൻ ജാതിയെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടാനാണ്. ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സാമൂഹിക തിന്മകൾക്കുമെതിരെ പോരാടി എന്ന് നമ്മൾ പറയുന്ന ഹിന്ദുമത പരിഷ്കർത്താക്കൾ, അവരുടെ പോലും രീതി എന്തായിരുന്നു? മഹാനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സംഭാവനകളെ തമസ്കരിക്കുവാനല്ല, പക്ഷേ ജാതിയോടുള്ള അവരുടെ നിലപാടുകളെ പ്രശ്നവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിൽ നമ്മൾ വായിക്കുന്നത് വിവേകാനന്ദൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞത്, പ്രഭു മനുഷ്യന് നൽകിയ ഏറ്റവും സമഗ്രമായ സുന്ദരമായ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. ഇന്ത്യയെ വാളിന്റെയല്ല ആയുധങ്ങളുടെയല്ല നിയന്ത്രിക്കപ്പെട്ട വിശുദ്ധമായ ബുദ്ധിയുടെ ശക്തിയിൽ ഏകീകരിച്ചു നിർത്തുന്നതിൽ ജാതി വ്യവസ്ഥ വിജയിച്ചു എന്നാണ് വിവേകാനന്ദന്റെ നിരീക്ഷണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ബ്രാഹ്മണന്റെ ബുദ്ധി. ബ്രാഹ്മണന്റെ ആധിപത്യത്തിന് കീഴിൽ ഭാരതം നിലനിന്നതുകൊണ്ട് ഭാരതത്തിന് ഒരു ഏകീകൃത ഭാവമുണ്ടായി എന്നും ആ ഏകീകൃത ഭാവം ബ്രാഹ്മണ ബുദ്ധിയുടെ സംഭാവനയാണ് എന്നും വിശദീകരിക്കുന്ന വിവേകാനന്ദൻ. ഇതേപോലെ തന്നെ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. ഇന്ത്യയിൽ തൊടലിനെതിരെ, തീണ്ടലിനെതിരെ, അയിത്തത്തിനെതിരെ, ജാതി വിവേചനങ്ങൾക്കെതിരെ അതിശക്തമായി സംസാരിച്ച, ഇന്ത്യയിൽ ക്ഷേത്രപ്രവേശനങ്ങൾക്ക് വേണ്ടി പൊതുവഴിയിൽ ദളിതന് നടപ്പവകാശമുണ്ടാകാൻ വേണ്ടി ശക്തമായ സമരങ്ങൾ നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അംബേദ്കറോട് സൈദ്ധാന്തികമായി വിയോജിച്ചപ്പോൾ പോലും ഇന്ത്യയിലെ ദളിതുകളോടൊപ്പം അനുഭാവപൂർവ്വം നിലകൊണ്ട മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിജി പോലും അദ്ദേഹം വളരെ കൃത്യമായി ഒരിക്കൽ എഴുതിയത് ജാതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമമാണ് എന്നാണ്. അത് ഹിന്ദുക്കളുടെ മേൽ ആരും അടിച്ചേൽപ്പിച്ചതല്ല. പാശ്ചാത്യർ ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ, അതവരുണ്ടാക്കിയതല്ല. ഗുരുത്വാകർഷണം ഭൂമിയിൽ നേരത്തെയുള്ളതാണ്. ഇതേപോലെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ നിയമമാണ് ജാതി. ആ ജാതിയെ ഹിന്ദുക്കൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടെത്തിയതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരുപാട് നേട്ടമുണ്ടായി, ക്ഷേമമുണ്ടായി എന്ന് ഗാന്ധിജി എഴുതുന്നു. ജാതിയുടെ ദുരുപയോഗങ്ങളെ അദ്ദേഹം എതിർത്തു, ഐത്തത്തെ എതിർത്തു, തൊടലിനെ എതിർത്തു, തീണ്ടലിനെ എതിർത്തു. പക്ഷേ ജാതി എന്ന സങ്കല്പത്തെ അദ്ദേഹം സംരക്ഷിച്ചു. മനുഷ്യർ നാല് തരമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ആ നാല് തരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചു. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് ശ്രീശങ്കരാചാര്യരെ പോലൊരു അദ്വൈത വേദാന്തിക്ക്, വിവേകാനന്ദനെ പോലൊരു സാമൂഹ്യ പരിഷ്കർത്താവിന്, ഗാന്ധിജിയെ പോലൊരു മനുഷ്യ സ്നേഹിക്ക് ജാതിയെ തള്ളി പറയാൻ കഴിഞ്ഞില്ല? കാരണം അവരെല്ലാവരും വൈദിക ഹിന്ദുമതം എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ആശയധാരയുടെ വക്താക്കളായിരുന്നു. ഏറിയതോ കുളഞ്ഞതോ ആയ അളവിൽ ഭക്തരായ ഹിന്ദുക്കൾ എന്ന നിലക്ക് തീർച്ചയായും ഋഗ്വേദത്തിന്റെ, ഉപനിഷത്തുക്കളുടെ, മനുസ്മൃതിയുടെ ഒന്നും തീരുമാനങ്ങളെ തീർത്തും തള്ളി പറയാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം വൈദിക ഗ്രന്ഥങ്ങളിൽ അത്രക്കും ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്ന ദർശനമാണ് ജാതി, അത്രക്കും ആഴത്തിൽ സിദ്ധാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആശയമാണ് ജാതി. അങ്ങനെയായതുകൊണ്ട് തന്നെ അതിനെ തള്ളി പറയാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ ദുരുപയോഗങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറയാൻ അവർക്കെല്ലാം സന്നദ്ധമാകേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഇതുതന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ പ്രധാനമായും അവതരിപ്പിക്കുവാനുള്ളത്. നമ്മുടെ നാട്ടിൽ പ്രവാചകന്മാരുടെ പേരിൽ, മതഗ്രന്ഥങ്ങളുടെ പേരിൽ പ്രവാചകന്മാർക്കോ മതഗ്രന്ഥങ്ങൾക്കോ പരിചയമില്ലാത്ത ഒരു സിദ്ധാന്തം മനുഷ്യർക്കിടയിലെ വിവേചനത്തെ സിദ്ധാന്തവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും അതിന് തിയറി ചമക്കുകയും ചെയ്യുന്ന ഒരു ദർശനം. ആ ദർശനം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ആ ദർശനത്തിന്റെ പ്രയോഗ മാതൃകകൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിരന്തരമായി അതിന്റെ കെടുതി നമ്മൾ അനുഭവിക്കുന്നു. നാം കാപട്യങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ ദർശനങ്ങൾക്കകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ പ്രശ്നവൽക്കരിക്കുക,
ഉപയോഗിക്കുവാനും അത് എവിടെയാണ് പ്രശ്നത്തിന്റെ നാരായ വേര് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാനും നാം സന്നദ്ധമാകണം. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം എന്ന പേരിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു അധർമ്മമാണ് എന്നും ആ അധർമ്മത്തെ മതത്തിന്റെയോ പ്രവാചകന്മാരുടെയോ പേരിൽ ന്യായീകരിച്ചുകൂടാ എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജുറാത്തിലെ 13-ാമത്തെ വചനമാണ് നിങ്ങളെ യോതി കേൾപ്പിച്ചത്. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വ ഉൻത വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫൂ ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ആദി മാതാവിൽ നിന്നും ആദി പിതാവിൽ നിന്നുമാണ്. ഒരു കൂട്ടരെ തലയിൽ നിന്നും ഒരു കൂട്ടരെ കാലിൽ നിന്നും വേറൊരു കൂട്ടരെ ഊരയിൽ നിന്നും മറ്റൊരു കൂട്ടരെ കൈകളിൽ നിന്നുമല്ല, മറിച്ച് ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ് നിങ്ങളെല്ലാം. നിങ്ങളെ വ്യത്യസ്ത ഗോത്രക്കാരും വർഗക്കാരുമാക്കി മാറ്റിയത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. അതിനാൽ നാം തിരിച്ചറിയുക, അത് തിരിച്ചറിയപ്പെടാനുള്ള അടയാളങ്ങൾ മാത്രം. ആരും ഉന്നതരോ അധമരോ അല്ല ജന്മത്തിന്റെ പേരിൽ. അത് തിരിച്ചറിയാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയാവതരണവുമായി പ്രതികരണം രേഖപ്പെടുത്താനുള്ള സമയമാണ്. രാഹുൽ ഈശ്വരനെ ക്ഷണിക്കുന്നു. സമയം 20 മിനിറ്റ്. 20 മിനിറ്റ്, 6 കാര്യങ്ങൾ. ആദ്യം തന്നെ എന്തുകൊണ്ട് ഈ അനുഭവങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒരു ഹിന്ദു വലതുപക്ഷ സംഘടനയുടെ, ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. അത് കേരളത്തിലെ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ ഒരു യുവജന കമ്മീഷനുണ്ട്. അത് ഗവൺമെൻറ് ബോഡിയാണ്, അതായത് ഒരു അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടുള്ള ബോഡിയാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നു, ഒരു ഹിന്ദു വലതുപക്ഷ സംഘടനയുടെ പയ്യൻ വന്ന് പറഞ്ഞു, ആ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഈ ബഹുഭാര്യാത്വം കൊണ്ട് അവരുടെ ഉള്ളിൽ നടക്കുന്ന വേദന എന്നൊക്കെ പറഞ്ഞ് ഒരു 15 മിനിറ്റ് മുസ്ലിം സ്ത്രീകളുടെ വേദനയെക്കുറിച്ച് ഭയങ്കര ഡയലോഗ് അടിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവനോട് ചോദിച്ചു, മോനെ നീ ഇത് ഇൻഡയറക്റ്റായിട്ട് മുസ്ലിങ്ങളെ കുത്താൻ വേണ്ടി പറഞ്ഞല്ലേ, എല്ലാം നിനക്ക് മുസ്ലിം സ്ത്രീകളുടെ വേദനയിൽ വലിയ വിഷമമൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ലോ. ഈ പയ്യൻ തന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞു, ഫ്രാൻസിൽ നമ്മുടെ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടായി, സോറി പാകിസ്ഥാനിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി. സംഘടനയുടെ പേര് പറയുന്നില്ല, മോശമാണ്, ഞങ്ങൾക്ക് അവരുടെ പരിപാടിക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പാകിസ്ഥാനിൽ മരണപ്പെട്ട ആ വ്യക്തികൾക്ക് ഇത് സമർപ്പണം അർപ്പിച്ചുകൊണ്ട് ഭയങ്കര ഒരു ചടങ്ങ്. അതായത് 10-40,000 രൂപ കളഞ്ഞ് കോളേജിലെ പിള്ളേരാണ്, 10-40,000 രൂപ സംഘടിപ്പിച്ച് പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്ന കുട്ടികളുടെ ആത്മശാന്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഭയങ്കര ഇത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആർക്കാണ് മനസ്സിലാവാത്തത്? അതായത് നിനക്ക് ഇൻഡയറക്റ്റായിട്ട് മുസ്ലിം സമൂഹത്തെ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തണം. അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി ഒരു സെക്യുലർ ഇമേജ് കിട്ടാനായിട്ട് നീ അവിടെ ചെന്ന് പറയണം, പാകിസ്ഥാനിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. അങ്ങനെ പാകിസ്ഥാനിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇത് പറയുമ്പോൾ ആ വർഗീയത എന്നുള്ള ചായ അങ്ങ് മാറി കിട്ടും എന്ന് പറഞ്ഞ് ഇത് ഇൻഡയറക്റ്റ് കുത്തലാണ്. ഇത് തന്നെയാണ് പല ആൾക്കാരും ഇതുപോലെ പേര് പറഞ്ഞുകൂടാത്തതാണ്, പക്ഷേ പ്രമുഖ ഹിന്ദു വലതുപക്ഷ പത്രത്തിൻ്റെ നാഷണൽ ലെവൽ, കേരളത്തിലൊന്നുമില്ല, നാഷണൽ ലെവൽ പത്രത്തിൻ്റെ എഡിറ്റർ ഇതേപോലെ ഞങ്ങളുടെ ഒരു സെമിനാറിൽ വന്നിട്ട് ഈ അതായത് മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇടപെടാനാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്, അതിലേക്കും കൂടെ വരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാൾ അവിടെ വന്നിട്ട് ഈ ബഹുഭാര്യാത്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ ഹിന്ദുക്കളുടെയിലും ബുദ്ധിസ്റ്റുകളുടെയിലും മുസ്ലിങ്ങളുടെയിലും നോർത്തിലൊക്കെ ബഹുഭാര്യാത്വം ഓൾമോസ്റ്റ് സിമിലറാണ്. കാര്യം അത് ഒരു കൾച്ചറിന്റെ ഭാഗമായി വരുന്നതാണ്, ശരിയാണെന്നല്ല, പക്ഷെ സിമിലറാണ്. അപ്പൊ ഈ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി വേദനിക്കുന്നതിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, പോണ വഴി ഒരു കുത്തുകുത്തിയിട്ട് പോകാം എന്ന് വിചാരിച്ചാണ്, അതിനപ്പുറം വലിയ കാര്യമൊന്നുമില്ല. ഇത് ഈ ഇതുപോലെ തന്നെ ഞങ്ങളൊരു കോളേജിൽ പോയപ്പോൾ അവർ പറഞ്ഞു, പർദയിൽ ഡയലോഗ് ഞാൻ മറന്നുപോയി, അതായത് ഈ ലെഫ്റ്റ് ലിബറലും ഹിന്ദു വലതുപക്ഷവും ഒരുമിച്ച് ചേരുന്ന അവസരങ്ങൾ അതൊക്കെയാണ്. അതായത് പർദയുടെ ഉള്ളിൽ കുതുങ്ങിക്കിടക്കുന്ന നമ്മുടെ ആ മുസ്ലിം സ്ത്രീകളെ മോചിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കാണ്. ഞാൻ പറഞ്ഞു, അവർക്ക് പർദയിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഇട്ടോട്ടെ, നീ ആവശ്യമില്ലാതെ ലോകത്ത് എല്ലാത്തിനും കയറി ഇടപെട്ടേ ഇവർക്ക് പറ്റും. ഇനി നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിലേക്ക് വരുന്നതിനും ഈ ആശയപരിസരം അറിഞ്ഞിരിക്കാനാണ്, പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല എന്നറിഞ്ഞ് അറിഞ്ഞിരിക്കാനാണ്. ഈ ശബരിമല യുവതി പ്രവേശന വിവാദം ഇൻഡയറക്റ്റായിട്ട് മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇടപെടാനുള്ളൊരു നീക്കമാണ്. അതായത് ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കുകയാണെങ്കിൽ വലിയൊരു ഹിന്ദുത്വ വികാരം ഉണ്ടാവും, പണ്ടത്തെ ഷാബാനോ കേസ് പോലെ. ഇന്ന് ബാബറി മസ്ജിദിലേക്ക് ഇറങ്ങാൻ നടക്കുക കേസെന്ന് പറഞ്ഞാൽ ഷാബാനോ കേസിൽ സുപ്രീം കോടതി ഷാബാനോവിന് അനുകൂലമായിട്ട് ഇത് പ്രഖ്യാപിച്ചു. അപ്പോൾ രാജീവ് ഗാന്ധി കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട്, പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, കൗണ്ടർ ബാലൻസ് ചെയ്യാനായിട്ട് മുസ്ലിം സമൂഹത്തിന് അനുകൂലമായൊരു നീക്കം നടത്തി. അപ്പോൾ അപ്പുറത്ത് ഹിന്ദു വർഗീയവാദികളോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളോ ഉണ്ട്, അപ്പോൾ അവരെ കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാബറി മസ്ജിദിൽ ശിലാന്യാസം തുടങ്ങാൻ വേണ്ടി തുറന്നു കൊടുത്തത്. ഇതേപോലെ ശബരിമലയിൽ ഇപ്പോൾ യുവതി പ്രവേശനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോയിലും ഹാജി അലിയിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ അത് ഇടപെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് തന്നെ ഒരു പ്രമുഖ ഹൈന്ദവ സംഘടന അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, നമുക്കിതങ്ങ് താന്നുകൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു കോമൺ സിവിൽ കോഡിലേക്ക്, യൂണിഫോം സിവിൽ കോഡിലേക്ക് പോകാനുള്ള ഒരു പാത്തായിട്ട് ഇത് വരും. ഞാൻ പറഞ്ഞു, ആശയപരമായിട്ട് എനിക്ക് യൂണിഫോം സിവിൽ കോഡിനോട് വിരോധമൊന്നുമില്ല, പക്ഷേ റിഫോം വരണമെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, ഞങ്ങളുടെ തോളിയിൽ നിന്ന് നിങ്ങളവരെ വെടിവെക്കണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടു കാണണം ഹിന്ദു വലതുപക്ഷ സംഘടനകൾക്ക് ശബരിമലയിൽ യുവതികളെയും സ്ത്രീകളെയും കയറ്റണമെന്ന് ആഗ്രഹം.
കാര്യം അത് യൂദികളോടുള്ള താല്പര്യം കൊണ്ടോ അമ്പലത്തോടുള്ള താല്പര്യം കൊണ്ടോ അല്ല അത് ചെയ്തു കഴിഞ്ഞാൽ മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇടപെടാൻ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ബി ജെ പി ഗവൺമെന്റ് ഇരിക്കുമ്പോൾ മാത്രമേ സുപ്രീം കോടതിക്ക് ഒരു നീക്കവും നടത്താൻ പറ്റൂ അപ്പം ഈ മോഡേൺ പൊളിറ്റിക്സിൽ സോഷ്യോ പൊളിറ്റിക്കൽസ് ഡൈനാമിക്സിൽ ഈ ഇൻഡയറക്ട് പഞ്ചിങ് ആണ് നമുക്കൊരു പൊതുവേ ഒരു സെക്യുലർ കാഴ്ചപ്പാടുകളുണ്ട് ആരും നേരിട്ടടിക്കില്ല വളഞ്ഞു വഴി അടിച്ചിട്ട് പോകും പോണ വഴിക്ക് അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് ഞങ്ങളുടെ അവിടെ തീവ്രവാദം വലിയൊരു ഇഷ്യൂ ആണ് പക്ഷെ കോളേജുകൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസിലൊന്നും തീവ്രവാദം പോലുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കരുത് കാര്യം തീവ്രവാദം ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്ന വിഷയമാണ് കാരണം അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു തലതിരിഞ്ഞവനായിരിക്കും അവൻ ഏതെങ്കിലും ഒരു പേപ്പറിൽ വായിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പറയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവും അവരുടെ ഉള്ളിൽ അതൊരു മെച്ചുവറായിട്ട് ഡീൽ ചെയ്യാൻ കഴിയുന്ന സമൂഹത്തിന് മാത്രമേ അത്തരം വിഷയം ചർച്ച ചെയ്യാവുന്ന പറഞ്ഞു തരുന്നതിനാണ് അപ്പം നമുക്കിനി വിഷയങ്ങളിലേക്ക് വന്നാൽ ബൗദ്ധികമായി ഓരോന്നിനോരോന്നായിട്ട് വിമർശനം പറയാം ഈ പുരുഷ സൂക്തത്തിൽ പറയുന്നത് ഈ ബ്രാഹ്മണൻ ദൈവത്തിന്റെ തലേന്ന് ഒന്നുമല്ല ഒരു ഒരു സിമ്പൽ കാണിച്ചിരിക്കുകയാണ് എന്നിട്ട് തലയുടെ പണി ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ് കൈയുടെ പണി ചെയ്യുന്നവൻ അല്ലെങ്കിൽ ക്ഷത്രിയൻ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവൻ നിർമ്മിക്കുന്നവൻ യുദ്ധം ചെയ്യുന്നവൻ ക്ഷത്രിയനാണ് കാലുകൊണ്ട് ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നവൻ അതാണ് തൊടാൻ ഉദ്ദേശിക്കുന്നത് അവൻ ബിസിനസ്സുകാരനാണ് താഴെയുള്ള ഒരു മാനുവൽ ലേബറേഴ്സ് അഥവാ ജോലിക്കാരാണ് ഈ സിസ്റ്റത്തെ ഒരു സിംബോളിക്കായിട്ട് ഈ ഇന്ത്യൻ സിസ്റ്റങ്ങളുടെ പ്രശ്നം അതാ ഇപ്പൊ രാവണന് 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടായിരിക്കും ആലോചിച്ച് നോക്കിയാൽ റൂമിലൊന്നും കയറി വരാൻ പറ്റൂ 10 തലയുണ്ടെന്ന് പറഞ്ഞാൽ 10 തലയുടെ ബുദ്ധി ഉണ്ടെന്നേ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഗീതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായി ഞാൻ പറയാറുണ്ട് ചെറിയ പ്രായത്തിൽ ചോദിക്കാറുണ്ട് എൻ്റെ അമ്മയോട് അമ്മ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ എന്തൊരു ബോറനായിരുന്നിരിക്കും ആലോചിച്ച് നോക്കി എല്ലാവരും യുദ്ധം ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ് രണ്ട് സൈഡിലും എല്ലാവരും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിരുന്നപ്പോൾ അർജുന ഒരു ഡൗട്ട് കൃഷ്ണ എനിക്ക് ആകെ ഒരു സംശയം 18 അധ്യായങ്ങൾ അവിടെ വെച്ച് അർജുനന് പറഞ്ഞു കൊടുത്താൽ ബാക്കിയുള്ളവരെല്ലാം ബോറടിച്ച് മരിക്കില്ലേ അങ്ങനെ ആയിരിക്കും അവർ തോപ്പിച്ചത് അപ്പം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് അത് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങളെല്ലാം ഒന്ന് നിൽക്ക് ഞാൻ അർജുനോട് കുറച്ച് ഉപദേശിക്കട്ടെ എന്ന് പറഞ്ഞ് 18 അധ്യായം കൃഷ്ണൻ അവിടെ വെച്ച് പറഞ്ഞു എന്നല്ല ഈ നമ്മുടെ പുരാണം ഇപ്പം ഞാൻ നേരത്തെ അയ്യപ്പൻ എന്ന് പറഞ്ഞു ശിവന്റെയും വിഷ്ണുവിൻ്റെയും മോനാണെന്ന് പറയാറുണ്ട് ഇപ്പം നിങ്ങളത് അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഈ ഹോമോസെക്ഷൽ ഡിബേറ്റ് നടക്കുന്ന കാലഘട്ടത്തിൽ നോർത്ത് ഇന്ത്യയിലെ ലെഫ്റ്റ് ലിബറലുകൾ പറയുന്നത് ഹിന്ദുയിസം വലിയൊരു മതമാണ് കാര്യം പണ്ടിവിടെ ഹോമോസെക്ഷലിനെ അംഗീകരിച്ചിരുന്നു ശിവനും വിഷ്ണുവിൻ്റെ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നതാണ് അപ്പം പണ്ട് ശൈവ ഇന്ന് നമ്മൾ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് വിഘടിച്ച് നിൽക്കുന്നത് പോലെ പണ്ട് ശൈവരെന്നും വൈഷ്ണവരും എന്ന് പറഞ്ഞ് വിഘടിച്ച് നിന്നിരുന്നു അപ്പം ഈ മണികണ്ഠൻ എന്ന് പറയുന്ന പന്തളത്ത് ജനിച്ചൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അയ്യനെ പൂജിച്ചാലും അപ്പനെ പൂജിച്ചാലും വിഷ്ണുവിനെ പൂജിച്ചാലും ശിവനെ പൂജിച്ചാലും ആത്യന്തികമായ ഒരു ദൈവം തന്നെയാണ് അങ്ങനെ പുള്ളിക്ക് കിട്ടിയ പേരാണ് ഈ അയ്യപ്പൻ അപ്പം ഈ സിംബോളിക് സാധനം മനസ്സിലായില്ലെങ്കിൽ ശിവനും വിഷ്ണുവും കല്യാണം ഒരാൾ എന്നിട്ട് അടികൂടുകയാണ് എനിക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് അറിയില്ല ഹിന്ദുമതത്തിൻ്റെ വിശാല മനസ്കഥയാണ് അങ്ങനെ ഹോമോസെക്ഷുവാലിറ്റി അംഗീകരിച്ചതെന്ന് ഞാൻ അവരോട് പറഞ്ഞു ശരി സമ്മതിച്ചു അങ്ങനെ അംഗീകരിച്ചു എന്ന് എനിക്കട്ടെ പക്ഷെ അവർക്ക് കുട്ടി ഉണ്ടാവില്ലല്ലോ ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ചാലും അവർക്ക് കുട്ടിയുണ്ട് കുട്ടി ഉണ്ടാവണമെങ്കിൽ ഒരു സ്ത്രീ വേണ്ടേ അപ്പോൾ ഈ സിംബോളിക് നേച്ചർ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് പുരുഷ സൂക്തത്തിൻ്റെ കാര്യം പറഞ്ഞു ഈ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ കാര്യത്തിൽ ശ്രീ മുസ്തഫ തൻവീറിനെ വളരെ ബഹുമാനമാണ് ഒരുപക്ഷെ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ ശ്രീ നജീഹ് മുസ്തഫ അദ്ദേഹവും ഇതേ കാര്യം തന്നെ എഴുതുന്നുണ്ട് ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടമെന്ന് ഗീതയിൽ 4:13 പറയുന്നുണ്ടെന്ന് സത്യമാണ് പക്ഷേ ഈ 4 വരിയായിട്ട് എഴുതുന്നതിൽ ഒരു വരി മാത്രം എടുത്താൽ മതിയാവും അതൊരു ശ്ലോകമായിട്ട് വരികയാണ് അതിൽ ആ വരി കൃത്യമായിട്ട് ഇതാണ് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം തീർന്നില്ല ഗുണ കർമ്മ വിഭാഗസ അടുത്ത വരിയാണ് ചാതുർവർണ്ണ്യം ഞാൻ സൃഷ്ടിച്ചതാണ് ഗുണ കർമ്മ വിഭാഗസാം ഈ 4 വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 4 ഓറിയന്റേഷനാണ് ഒരാളുടെ ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചാണ് അതിൻ്റെ ഡിവിഷൻ ഉണ്ടാകുന്നത് അപ്പം ഈ ഏതെങ്കിലും ഇതിനെ അടർത്തി മാറ്റി ഏതെങ്കിലും ഒരു വലിയ സംഹിതയിലെ ഒന്നോ രണ്ടോ കാര്യങ്ങളെ അടർത്തി മാറ്റി ഇതിനു വേണ്ടിയാണെന്ന് പറയുന്നതിന് ഇതേ സെയിം സ്ട്രാറ്റജിയാണ് അമേരിക്കയിലുള്ള ക്രിസ്ത്യൻ വലതുപക്ഷവാദികളും ഹിന്ദു വലതുപക്ഷവാദികളും ചെയ്യുന്നത് കാഫറുകളെ എല്ലാം കൊല്ലണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ എല്ലാം വധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതും സെയിം സ്ട്രാറ്റജിയാണ് ഒരു യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ശത്രുക്കളായി നിൽക്കുന്നവരെ നിങ്ങൾ ശക്തമായി പ്രതിരോധിക്കണമെന്ന് പറഞ്ഞതിനെ കോണ്ടെക്സ്റ്റ് അടത്തി മാറ്റിയാൽ നിങ്ങൾ എല്ലാ അവിശ്വാസികളെ കൊല്ലണമെന്നാക്കി അങ്ങനെ ഡെൻമാർക്കിലെ ഒരു രാഷ്ട്രീയക്കാരൻ പേര് ഞാൻ മറന്നുപോയി ആ രാഷ്ട്രീയക്കാരൻ ഒരു മൂവി തന്നെ എടുത്തിട്ടുണ്ട് അതായത് മുസ്ലിം സമൂഹം എന്തിന് പേരെടുത്ത് പറഞ്ഞാൽ ദക്ഷിണ കന്നഡയിലെ മറ്റേ MP പേര് ഞാൻ വിട്ടുപോയി 3 ദിവസം മുമ്പ് ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു ഇസ്ലാം എന്ന ഐഡിയോളജി ഇല്ലാതായാലേ ലോകത്തിൽ സമാധാനം ഉണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിയെ അറസ്റ്റ് ചെയ്യണം ഹെയ്റ്റ് സ്പീച്ചിന് ബുക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു വരി എടുത്ത് ഒരു ഈ മാത്രമല്ല ഹിന്ദു സിസ്റ്റങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു വിഷയം കൂടിയുണ്ട് അത് ഖുറാൻ പരിശുദ്ധ ഖുറാൻ പോലെയോ വിശുദ്ധ ബൈബിൾ പോലെയോ അല്ല 4 വേദങ്ങളുണ്ട് ഒന്നിൽ 100,000 മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഉണ്ട് ഉപനിഷത്തുകളുണ്ട് പുരാണങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് സ്മൃതികളുണ്ട് ശ്രുതികളുണ്ട് ഒരു വലിയ സാഗരം തന്നെ കിടപ്പുണ്ട് ശങ്കരാചാര്യയെക്കുറിച്ച് പറഞ്ഞു ശങ്കരന്റെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ഒരു എപ്പിസോഡാണ് ശങ്കരന്റെ ദൗർബല്യവും വീക്ക് സ്ട്രെങ്തും ഒരേപോലെ കാണിക്കുന്ന എപ്പിസോഡിന്റെ പേരാണ് മനീഷ പഞ്ചാഗം
അതായത് ശങ്കരാചാര്യർ ആ വഴിയിൽ വരികയാണ്. ശങ്കരാചാര്യൻ വഴിയിൽ വരുമ്പോൾ ഒരു ചണ്ടാള സമുദായത്തിൽപ്പെടുന്ന ആളെ കാണും. അപ്പം ചണ്ടാളൻ ശങ്കരൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയും, നീ മാറിപ്പോ, നീ മാറിപ്പോകും. അപ്പോൾ ആ ചണ്ടാളൻ ശങ്കരനോട് ചോദിക്കും, എന്താണ് മാറിപ്പോണ്ടത്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലെ ജീവാത്മാവ് ഒന്നല്ലേ? പകരം ദൈവം തന്നതല്ലേ? നമ്മുടെ രണ്ടിലും ഉള്ളിലിരിക്കുന്നത് ഒരേ ദൈവമല്ലേ? അങ്ങനെ ശങ്കരൻ ഈ ചണ്ടാളൻ എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ് രചിച്ച ഒരു മനീഷ പഞ്ചാംഗമാണ്. ഇത്രയൊക്കെ താത്വികമായി പറഞ്ഞെങ്കിലും ശ്രീ മുസ്തഫ തന്നെയുടെ ഒരു പോയിന്റ് കറക്റ്റാണ്. നമ്മുടെ ഈ ലോഫ്റ്റി ഫിലോസഫി ഉണ്ടായിരുന്നു, അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ അതിനർത്ഥം, അതാണ് അടുത്ത പ്രശ്നം, അതിനർത്ഥം ഈ ഇതെല്ലാം വ്യാഖ്യാനത്തിന്റെ കളിയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ എല്ലാ ടെക്സ്റ്റും എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധിക്ക് മതേതരത്വം പോരാ, വിവേകാനന്ദന് പുരോഗമനം പോരാ എന്ന ആംഗിളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഇൻഡയറക്ട്ലി സഹായിക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിക്കണം എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളെയാണ്. മഹാത്മാഗാന്ധിയെ പോലെ, അതാണ് സിവിക് ചന്ദ്രൻ പറയും, അദ്ദേഹം RSS-കാരനല്ല, BJP-കാരനല്ല, കോൺഗ്രസ്സുകാരനല്ല, ഒരു ഇടതുചായമുള്ള വ്യക്തിയാണ്. സിവിക് ചന്ദ്രൻ പറയും, ആരൊക്കെ ഗാന്ധിജിയെ തള്ളി പറഞ്ഞാലും ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗവും ദളിത് ജനവിഭാഗവും അത് പറയരുത്. കാര്യം അവർക്ക് വേണ്ടി ഓവറായി നിന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഒരു ബ്രാഹ്മണന്റെ വെടിയേറ്റ് മരിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിക്ക് മതേതരത്വം പോരാ, മഹാത്മാഗാന്ധിക്ക് ജാതീയതയുണ്ടെന്ന് പറയുന്നതിൽ ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു അനീതിയുണ്ട്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പറഞ്ഞു, ശരിയാണ്, ഒരുപാട് അമ്പലങ്ങളിൽ ആ പ്രശ്നമുണ്ട്. പക്ഷേ ഒരുപാട് അല്ലെങ്കിൽ ആ പ്രശ്നമില്ലായിരുന്നു. ശബരിമലയെ പ്രശ്നമില്ലായിരുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളെ എല്ലാവർക്കും കയറാം. നേരെ തിരിച്ച് കൊടുങ്ങല്ലൂരിൽ സ്വാമി വിവേകാനന്ദനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ വിവേകാനന്ദൻ ചെന്നപ്പോൾ നിന്റെ ജാതി ഏതാന്ന് ചോദിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വിവേകാനന്ദൻ ഈ നാട് നിനക്കൊക്കെ വട്ടാണെന്ന് പറയുന്നത്, നിന്റെ നാട് ഭ്രാന്താലയമാണെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡൈവേഴ്സിറ്റിയെ കാണാതെ ഈ വലിയ സാഗരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ വരികൾ മാത്രം മാറ്റിയെടുത്ത് പറയുകയാണെങ്കിൽ അത് എന്താ പറയുന്നത്, അതിന് ഭൗതികമായ സത്യസന്ധത പലപ്പോഴും ഉണ്ടായിരിക്കില്ല ആ രീതി. ഇനി രണ്ട്, അങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് എല്ലാ ഹാർഡ് ലൈനേഴ്സ്, ഞാൻ തീവ്രം എന്ന വാക്ക് യൂസ് ചെയ്യുന്നില്ല, കടുപ്പ സ്വരക്കാരും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറഞ്ഞാൽ എല്ലാ സമുദായങ്ങളുടെയും പരിപാടിക്കും പോകാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടിക്ക് പോകാറുണ്ട്. അതൊരു വലിയ ഗുണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആദരണീയരായ ഹജ്ജ് കമ്മിറ്റിയുടെ, നമ്മുടെ ബാപ്പൂട്ട് മുസ്ലിയാരായൻ്റെ പരിപാടിക്ക് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ, എനിക്ക് തോന്നുന്നു ഇബ്രാഹിം കുഞ്ഞ് സാറുണ്ടായിരുന്നു, അൻവർ സാദത്ത് ഉണ്ടായിരുന്നു, ഒരു ദിവസം അവിടെ ഗസ്റ്റായി പോകാൻ ഹജ്ജ് കമ്മിറ്റിയിലേക്ക്, വിശുദ്ധ മക്കയിലേക്ക് പോകുന്നവരെ കാണാനും അവരോട് സംസാരിക്കാൻ ഒരു ദിവസം പോയി. YMCA പള്ളികളിൽ സ്ഥിരം ഗസ്റ്റ്, ഞാൻ തിരുവനന്തപുരത്തെ LCRC പള്ളികളിൽ ക്ലാസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു പരിപാടികൾക്ക് പോകാറുണ്ട്, RSS-ൻ്റെ പരിപാടിക്ക് പോകാറുണ്ട്, കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോകാറുണ്ട്, CPM-ൻ്റെ പരിപാടിക്ക് പോകാറുണ്ട്. എൻ്റെ പുസ്തക റിലീസ് ഞാൻ ശ്രമിച്ചത് ശ്രീ പിണറായി വിജയനെ, അദ്ദേഹം ഒന്നില്ലായിരുന്നു, DFA-യിലെ CPM-ലെ ബാക്കി ഒന്ന് രണ്ടുപേര് പരിപാടിക്ക് വരികയും ചെയ്തു. ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ ഇവിടുത്തെ ഹാർഡ് ലൈനേഴ്സ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ വോട്ട് ബാങ്കായിട്ട് ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കാനാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ദളിതനെ പട്ടിക്കും പന്നിക്കും തുല്യനാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇത് കേൾക്കുന്ന ദളിതന് ഈ ബ്രാഹ്മണ വിരോധത്തിൻ്റെ പേരിൽ, ഹിന്ദു വിരോധത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഇന്ന് ഹിന്ദു എന്ന് വിളിക്കുന്നു എന്ന് ഇവർ പറയുന്ന ബ്രാഹ്മണിക്കൽ ഷോവനിസത്തിൻ്റെ പേരിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കാം എന്നുള്ളൊരു പഴയ അജണ്ടയാണ്. അതൊന്നും വർക്കൗട്ടല്ല, ചുമ്മാ പറയണതാ. ഇവരെ നിങ്ങളെ കുപ്പിയിലിറക്കത്തേ ഉള്ളൂ, ഞാൻ വെറുതെ പറയുന്നതല്ല, വളരെ സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഒന്ന് ദർശന TV ലീഗിൻ്റെ ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ ഇതേപോലെ ഒരു ദളിത് സ്കോളർ എന്ന് സ്വയം വിളിക്കുന്ന ശ്രീ രൂപേഷ് വന്നു. അപ്പം അവിടെ ആരോ രോഹിത് വിമലെ പ്രശംസിക്കാനായിട്ട് പറഞ്ഞു, രോഹിത് വിമല എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിക്ക് തുല്യനാണ്, കാര്യം അദ്ദേഹം ഈ നാടിന് വേണ്ടി മരിച്ചു വീണതാണ്. ഈ രൂപേഷ് അത് കേട്ടിട്ടെങ്കിൽ വിഷമമായി, പുള്ളി അങ്ങ് ദേഷ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയോട് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, മഹാത്മാഗാന്ധി വളരെ താഴെയാണ്. കാര്യം മഹാത്മാഗാന്ധി അങ്ങനെ മരിച്ചല്ല, രോഹിത് വിമല എന്ന് പറഞ്ഞാൽ മരിച്ചു വീഴുന്ന 10,000,000 കോടിക്കണക്കിന് ദളിതൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ്. ഈ ദളിത് എന്ന വാക്കിലേക്ക് ആരെയും കയറ്റാം. കാര്യം എന്താ അറിയാമോ, ദളിത് എന്നൊരു ജാതിയില്ല, അതൊരു അമ്പർലാ ടേമാണ്. എങ്ങനെ വേണമെങ്കിലും ദളിതരിലേക്ക് ആളെ കയറ്റാം, കാര്യം ദളിത് എന്ന് പറഞ്ഞൊരു ജാതി ഇന്ത്യയിലില്ല. ഇന്ത്യയിലെ ഏകദേശം പിന്നോക്ക വിഭാഗങ്ങളിൽ 600-650 കാസ്റ്റ് ഫോർമേഷൻ ഉണ്ട്. നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും, ഈ സോക്കോൾഡ് അപ്പർ കാസ്റ്റിനേക്കാൾ കൂടുതൽ ഇവരുടെ ഇടയിലാണ് ജാതിക്ക് പ്രശ്നം. ഞങ്ങൾ ശബരിമലയിലെ മലയരേന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗമാണ്, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയിരുന്ന കാലത്ത് അവരോട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള ഒരു വനിതാ പിന്നോക്ക വിഭാഗത്തിലെ മന്ത്രിയെ കാണാൻ പോവാം. അപ്പോൾ ഇവർ പറഞ്ഞില്ല, അവൾ കുറിച്ചിയാണ്, ഞങ്ങളൊന്നും കാണാൻ വരില്ല, അങ്ങനെ ഒരു കുറിച്ചിയെ കാണാൻ വരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ ജാതി വിഭാഗങ്ങൾക്കിടയിൽ ഈ സോക്കോൾഡ് മുന്നോക്കത്തിനേക്കാളേറെ ഡിവൈഡഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ നറേറ്റീവിൻ്റെ സ്ട്രാറ്റജി, ബ്രാഹ്മണ വിരോധത്തിൽ ഇന്ന് കാണുന്ന ഹിന്ദു എന്ന് വിളിക്കുന്ന പരിസരത്തിൻ്റെ വിരോധത്തിൽ ബാക്കി എല്ലാവരെയും കെട്ടാനാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക കാര്യങ്ങളുടെയും സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരുമിച്ച് നിർത്താൻ ബുദ്ധിമുട്ടാണ്, ദേഷ്യം ഒരുമിച്ച് നിർത്തും, പ്രതികാരം ഒരുമിച്ച് നിർത്തും.
ആ രീതിയിൽ ആ പ്രതികാരത്തിന്റെ ഭാഗമായി അവരൊരുമിച്ച് നിർത്തുക. ഇതിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ മുസ്ലിം സഹോദരിമാരോട് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ആധുനിക ഈ പുരോഗമനത്തിന്റെ പേരിൽ പോകുന്ന സ്ത്രീകൾ പലപ്പോഴും വഴിതെറ്റി പോവാണ്. പക്ഷേ അവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്, നൂറ്റാണ്ടുകളായി നിങ്ങൾ സത് ചെയ്ത് ഞങ്ങൾ ചിതയിലേക്ക് എടുത്ത് ചാടിയില്ലേ, നിങ്ങൾ നൂറ്റാണ്ടുകളായി ഞങ്ങളെ പർദ്ദ ധരിപ്പിച്ചില്ലേ, നിങ്ങൾ നൂറ്റാണ്ടുകളായി ഞങ്ങളെ അടിമത്തം ചെയ്തില്ലേ, ഇനി ഞങ്ങൾ തിരിച്ചടിക്കാനുള്ള കാലഘട്ടമാണ്. അപ്പൊ ഇത് പറയുന്ന ഞാൻ ഒരു അനിയത്തിയോട് ചോദിച്ചു, മോളെ എത്ര വയസ്സായി? 24 വയസ്സ്. അപ്പൊ 24 വയസ്സായ നിന്നെ എങ്ങനെയാണ് നൂറ്റാണ്ടുകളായി ഞങ്ങൾ പീഡിപ്പിക്കുന്നത്? അപ്പോ ഈ ഒരു മുമ്പ് നടന്ന എല്ലാ തെറ്റ് സംഭവങ്ങളും എന്റെ തലയെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇനിയും തിരിച്ചടിക്കണം, പ്രതികാരം ചെയ്യണം എന്നൊരു ഭാവം ഉണ്ടാക്കുക. ഇത് തന്നെയാണ് ഹിന്ദു തീവ്ര വലതുപക്ഷം ചെയ്യുന്നത്. ഈ അടുത്തിടയ്ക്ക് എന്നോട് അത് പറഞ്ഞുകൂടാത്തതാണ്, പക്ഷെ ഞാൻ പറയാം. അതായത് അവർ പറയുന്നത് എന്നോട് ചോദിച്ചു, മുസ്ലിം അധിനിവേശ കാലത്ത് എത്ര ഹിന്ദുക്കൾ കൊന്നു എന്നറിയാമോ? തീവ്രവാദത്തിന്റെ ആംഗിളാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അന്ന് സെൻസസ് പോലും ഇന്ത്യയിലില്ലായിരുന്നു, പിന്നെ നിങ്ങൾ എങ്ങനെ കടക്കൊടുത്തു? ഏകദേശം ഒരു 14.5 കോടി ഹിന്ദുക്കളെ അവർ കൊന്നു. എനിക്ക് ആദ്യം കത്തിയില്ല, ഞാൻ വിചാരിച്ചു ഇവനോടെങ്കിലും കണക്ക് കിട്ടിയെന്ന്. എന്താ അതിന്റെ കണക്കെന്നറിയാമോ? 15 കോടി മുസ്ലിങ്ങളായി ഇന്ത്യയിലുള്ളത്. അപ്പൊ നാളെ ഏത് മുസ്ലിം ഇവിടെ മരിച്ചാലും ഇവന് ഒരു കുറ്റബോധമോ വിഷമോ തോന്നരുത്. കണ്ടില്ലേ, 15 കോടി ഹിന്ദുക്കളെ മുമ്പ് കൊന്നിട്ടുണ്ട്, ഇവരൊക്കെ മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഗുജറാത്ത് കലാപത്തിൽ നടക്കുന്നത്. ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ഭാരതത്തിന് ഏറ്റവും ഒരു അടി തന്നെയാണ്. പക്ഷേ ഗോദ്രയിൽ മരിച്ചവരെ കുറിച്ച് പറയില്ല, ഗുജറാത്തിൽ മരിച്ചവരെ കുറിച്ച് മാത്രമേ പറയൂ. സിഖ് റൈറ്റുകളെ കുറിച്ച് പറയില്ല, 3000 പേര് മരിച്ചു, അതിനെക്കുറിച്ച് പറയില്ല. കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് പറയില്ല. അപ്പൊ ആരെ പ്രകോപിപ്പിക്കണം? അപ്പൊ അവരുടെ സമുദായം, അവരുടെ സ്വത്വം ഭയങ്കരമായി അടിച്ചമർത്തപ്പെടുന്നു, നിങ്ങളോട് അതിഭയങ്കരമായി അനീതി കാണിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് അത് കണ്ട, അതൊരു ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം നടക്കുമ്പോൾ ഞങ്ങളെല്ലാം ചാനലിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നവരാണ്. സാധാരണ അതി ഗവൺമെന്റ് ഇടപെടില്ല, പക്ഷേ സുപ്രീം കോടതി വിധി വന്ന അവസരത്തിൽ, ഹൈക്കോടതി വിധി വന്ന അവസരത്തിൽ തലേ ദിവസം IB ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ള അടക്കം ഞങ്ങളെ വിളിച്ചു. കൃത്യമായിട്ട് നല്ല അഭിപ്രായം പറയുന്നവരെ മാത്രം TVയിലിരുത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം മീഡിയയിലും ഉണ്ടായിരുന്നു, നിങ്ങൾ രാമജന്മഭൂമി എന്നോ ബാബറി മസ്ജിദ് എന്നോ വിളിക്കരുത്, അയോധ്യ ഡിബേറ്റ് എന്ന് മാത്രമേ വിളിക്കാവൂ. തലേ ദിവസമേ ഞങ്ങളെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അമ്പലവും പള്ളിയൊക്കെ ഒരുമിച്ച് നിൽക്കുകയാണ്, അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം പരിഹരിച്ചു പോകണം, അമ്പലത്തിൻ്റെയും പള്ളിയുടെയും പേര് നമുക്ക് അടികൂടി ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ അടുത്ത ദിവസം ഇറങ്ങിയ ഏറ്റവും പ്രമുഖ ഇടതുപത്രം, പേരും പറയാം, എന്തിനാ പറയാതിരിക്കുന്നത്, പത്രത്തിന്റെ പേര് ഇത് ഹിന്ദു എന്നാണ്. ഞങ്ങളെല്ലാം പറഞ്ഞത് ആ പ്രോപ്പർട്ടി മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുത്താലും ഞങ്ങൾ പറയും നല്ല വിധി, ജുഡീഷ്യറി നീതി കാണിച്ചു, കാരണം അതാണ് ശരി, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് പോകണം. ആ പ്രോപ്പർട്ടി മുഴുവൻ ഹിന്ദുക്ക് കൊടുത്താലും ഞങ്ങൾ പറയും വളരെ നന്നായി, ജുഡീഷ്യറി കാണിച്ച വളരെ കറക്റ്റാണ് കാര്യം, നല്ല വിധി, നമുക്കെല്ലാം കൂടി ഒരുമിച്ച് പോവാം. ഇനി നാളെ ഡിവൈഡ് ചെയ്ത് പകുതി ഹിന്ദുവിനും പകുതി മുസ്ലിമിനും കൊടുത്തു, വളരെ നന്നായി, അതാണ് നല്ല വിധി, ഒരുമിച്ച് പോകണം. ആ ഒരുമയാണ് പ്രധാനം. ഈ തീരുമാനം എടുത്തതനുസരിച്ച് അടുത്ത ദിവസം പ്രമുഖ ഇടതുപത്രം ഫ്രണ്ട് പേജിൽ കൊടുത്തു. പലരും ആ വാർത്ത ഓർമ്മ കാണും, കുറച്ച് മുസ്ലിങ്ങൾ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, കുറേ ഹിന്ദുക്കൾ കൈപൊക്കി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നു. മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. കാര്യം എന്താ, അങ്ങനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ ഈ തീവ്ര ഇടവന, അതാണ് KK മുഹമ്മദിന്റെ ഞാൻ ഭാരതീയൻ എന്ന പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണം. അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ റെഡിയായിരുന്നു, ഈ തീവ്ര ഇടതു ബുദ്ധിജീവികൾ സമ്മതിച്ചില്ല. കാര്യം ഈ ടെൻഷൻ നിലനിന്നാലേ അവർക്ക് മതേതരത്വം പ്രസംഗിക്കാൻ പറ്റൂ. ഇനി നിങ്ങൾ ആലോചിക്കണം, അതിൽ നിങ്ങളും നമ്മളും ഒക്കെ ഇല്ലാതാവും. ഇവർ പറയുന്ന ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ, മതേതരത്വം മഹത്തരമായ ഒരാശയമാണ്, മത സൗഹാർദ്ദത്തോടെയുള്ള പോസിറ്റീവ് സെക്കുലറിസം. പക്ഷെ ഇവർ പറയുന്നത് നെഗറ്റീവ് സെക്കുലറിസമാണ്, അതായത് ഒരു മതങ്ങളും വേണ്ട, ഈ മതങ്ങളെല്ലാം മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ അവർക്കൊരു സ്പേസ് കൊടുക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശരിയാണ്, നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നന്മകളും ഉണ്ടായിട്ടില്ലേ? ഈ കോഴിക്കോട് ഭാഗത്തുള്ള സാമൂതിരി രാജാവല്ലേ പണ്ട് പോർച്ചുഗീസുകാർ വന്ന് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കുകയും ചെയ്തപ്പം ഈ സാമൂതിരി ചെന്ന് തിരിച്ചടിച്ച് പോർച്ചുഗീസുകാരുടെ കോട്ട തകർത്ത് അതേ കോട്ട കൊണ്ട് പുതിയൊരു പള്ളി ഉണ്ടാക്കിയത് ഈ നാട്ടിലെ പഴയ സാമൂതിരി രാജാവാണ്. അല്ലെങ്കിൽ കുഞ്ഞാലി വരക്കാരുടെ കഥയടക്കം ഈ നാട്ടിൽ ഒരുമയുടെ കഥകൾ ഒരുപാടുണ്ടാകുമ്പോൾ, ഇനി അവസാന പോയിന്റ്, ഇതിൻ്റെ അടിസ്ഥാന ആശയം, മുസ്തഫ തൻവീർ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതിലെ അടിസ്ഥാന ആശയം ഒരു ഡീപ്പ് ഇൻസെക്യൂരിറ്റി എന്നുണ്ടാകുന്നതാണ്. എനിക്ക് ഈ വിഷയം ആഴത്തിൽ പഠിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വലതുപക്ഷം നാളെ മുസ്ലിം അപരത്വം നിർമ്മിച്ച് മുസ്ലിമിനെ വില്ലനായി ചിത്രീകരിച്ച് മറുഭാഗത്തെ ഒരുമിച്ച് കോപ്പ് കൂട്ടുമ്പോൾ അതിനെതിരെ ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ്, മനഃശാസ്ത്രപരമായ തടയിടുകയാണ് ഈ ദളിത് വാദം ഉയർത്തുകൊണ്ടുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്.
നാളെ മുസ്ലിങ്ങൾക്ക് അപരത്വം പറഞ്ഞാൽ നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ദളിതന്മാരെ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് തിരിച്ചു ചോദിക്കാനുള്ളൊരു മാനസികമായ പ്രതിരോധം നിർമ്മിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ എനിക്ക് തോന്നുന്നു 2circles.net ഒരു പ്രമുഖമായ ഇസ്ലാമിക പ്രസിദ്ധീകരണമാണ്. അവർ പറയുന്ന രസകരമായൊരു കാര്യമുണ്ട്. ഗുജറാത്തിൽ കലാപം നടന്നപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്നതെല്ലാം ഹൈന്ദവ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി നിന്നപ്പോൾ അവിടെ നിന്ന ബ്രാഹ്മണരാണ് ഞങ്ങളുടെ കൂടെ നിന്നത് മുഴുവൻ. സഞ്ജീവ് ഭട്ടാകട്ടെ, അവിടുത്തെ പോലീസ് ഓഫീസർമാരാകട്ടെ, ഇവരെല്ലാം ഒരു നീതിയുടെ ന്യായത്തിൻ്റെ പേരിൽ ഞങ്ങളോട്, ഞാൻ പറയുന്നതല്ല, 2circles.net പറയുന്നതാണ്. അപ്പോൾ ഈ ജാതി മതം രാഷ്ട്രീയം തീർച്ചയായിട്ടും അതിനെ ബൗദ്ധികമായി അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്യണം. പക്ഷെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെ സ്ട്രീം ലൈൻ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതിനെ ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. ഇന്ന് ഈ മുജാഹിദിൻ സ്റ്റുഡൻസ് മൂവ്മെൻ്റ് പരിപാടി എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞെങ്കിൽ നാളെ രാവിലെ പങ്കെടുക്കുന്നത് ABVP പരിപാടിക്കാണ്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ യുവജന വിഭാഗമായ ABVP പരിപാടിക്കാണ്. ഞാൻ അവരോട് പറയാൻ പോകുന്നത് ഇതാ, നിങ്ങൾ എന്ന് അയ്യപ്പൻ്റെ കൂടെ വാവര് ഉണ്ടെങ്കിൽ മാത്രമേ അയ്യപ്പന് പൂർത്തീകരണമുള്ളൂ എന്ന് പറയുന്നത് പോലെ എന്ന് ഇന്ത്യയിലെ മുസ്ലിം ഹിന്ദുവിൻ്റെ കൂടെ നിൽക്കുമ്പോഴേ പൂർത്തീകരണമുള്ളൂ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാടാണ്, എല്ലാവർക്കും എല്ലാവരെയും ഒരു വള്ളത്തി കയറ്റിക്കൊണ്ട് പോകണ്ടേ? അപ്പോൾ അഥവാ ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ ഫ്രോയിഡ് വിളിക്കുന്നത് പോലെ ഹിന്ദു വലതുപക്ഷ വർഗീയവാദം നാളെ ശക്തിപ്പെടുകയും മുസ്ലിം അപരത്വം തീരുമാനിക്കുക, അത് ശരിയാണ് കേട്ടോ, അങ്ങനെ ഒരു അപ്രഹെൻഷൻ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതായത് മനഃപൂർവ്വം വിവാദങ്ങൾ ഉണ്ടാക്കി, മനഃപൂർവ്വം ഒരു സ്ഥലത്ത് പശുവിനെയും മറ്റൊരു സ്ഥലത്ത് കാളയും വെട്ടിക്കൊണ്ടിട്ട് പരസ്പരം അമ്പലത്തിനെയും പള്ളിയും തമ്മിൽ അടുപ്പിക്കുന്ന ചില സ്ട്രാറ്റജികൾ ചില ആൾക്കാർക്കുണ്ട്, ഇല്ലാന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെയുള്ളവരെ എനിക്ക് പേഴ്സണലി അറിയുകയും ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ഇല്ല ആദ്യം ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അങ്ങനെയുള്ളവരുണ്ട്. അപ്പം നാളെ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ അതിനൊരു ഡിഫൻസായിട്ട് ഇതെടുക്കാം എന്ന് കരുതിയാണ് ചെയ്യുന്നെങ്കിൽ ബുദ്ധിമുട്ടണ്ടാ, അവരെ ഞങ്ങൾ തടഞ്ഞോളാം, നിങ്ങൾക്ക് അതിൻ്റെ അത്രയും ബുദ്ധിമുട്ടി പോകേണ്ട കാര്യമില്ല. അവർക്ക് ഒരു മേൽക്കൈ കിട്ടാത്ത രീതിയിൽ അവരങ്ങനെ ഒരു മുസ്ലിം അപരത്വം ഉണ്ടാക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ചെയ്തോളാം. അതേപോലെ തിരിച്ചും ഒരു ബ്രാഹ്മണ അപരത്വം ഉണ്ടാക്കി, ഹൈന്ദവ അപരത്വം ഉണ്ടാക്കി, മുസ്ലിം ദളിത് മാർക്സിസ്റ്റ് ഐക്യം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടിൽ, മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ ഒരുമിച്ച് നിൽക്കുകയായിരിക്കും നല്ലത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, ബഹുമാനരായ സഹോദരങ്ങൾ, വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. ഒരു അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഏതൊക്കെയോ രാഷ്ട്രീയ അജണ്ടകളുടെ പുറത്ത് ഇന്ത്യയിൽ ഒരു ഡിവിഷൻ്റെ പുതിയ തരത്തിൽ ഉള്ള ഒരു ധ്രുവീകരണത്തിൻ്റെ വിത്തുകൾ മണ്ണിലിടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം സംവാദങ്ങൾ വളർന്നു വരുന്നത് എന്നൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ പല സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്നു എന്നാണ്. ഇവിടെ തീവ്ര ഇടതുപക്ഷത്തെക്കുറിച്ചോ മുസ്ലിം തീവ്രവാദികളെക്കുറിച്ചോ ഹിന്ദു വലതുപക്ഷത്തെക്കുറിച്ചോ ഒന്നും ഒരു നല്ല അഭിപ്രായവും ഇല്ലാത്തൊരാളാണ് ഞാൻ. അവരുടെ നിലപാടുകളോടോ അവരുടെ രാഷ്ട്രീയത്തോടോ എല്ലാം MSM സൈദ്ധാന്തികമായി പ്രായോഗികമായി ഏറ്റവും വലിയ വിയോജിപ്പുകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തരത്തിൽ നിന്നുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സോളിഡാരിറ്റി സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന അർത്ഥത്തിലല്ല ഇങ്ങനെയൊരു സംവാദം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി, നമ്മളെല്ലാം ഒന്നാണ് എന്ന് നമ്മൾ പറയുന്നു. ഇന്ത്യക്കാർ ഒന്നായി നിലനിൽക്കണം, നാം വിഭജിക്കപ്പെട്ടുകൂടാ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ നമ്മൾ ഒന്നല്ല എന്നതാണ് പ്രശ്നം. നമ്മൾ ഒന്നാണ് എന്ന് പറയുമ്പോഴും ബ്രാഹ്മണൻ ഉന്നതനാണ് എന്നും നമ്മുടെ കൂട്ടത്തിലെ ശൂദ്രൻ അധമരാണ് എന്നും ചണ്ടാളർ അസ്പർശ്യരാണ് എന്നും ഇവിടെ സിദ്ധാന്തിക്കപ്പെടുന്നു, അങ്ങനെ തന്നെയത് നടപ്പിലാകുന്നു. നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി അതേ അവസ്ഥ ഇന്ത്യയിൽ ആവർത്തിക്കപ്പെടുന്നു. നമുക്ക് ഐക്യമെന്ന് പറയാം, എല്ലാവരും ഒന്നാണെന്ന് പറയാം, മനുഷ്യന്റെ പ്രശ്നമെന്ന് പറയാം, ഇന്ത്യക്കാരന്റെ പ്രശ്നമെന്ന് പറയാം. പക്ഷേ ബ്രാഹ്മണനില്ലാത്ത, ക്ഷത്രിയനില്ലാത്ത, വൈശ്യനില്ലാത്ത സവിശേഷമായ പ്രശ്നങ്ങൾ ഇവിടുത്തെ ദലിതനുണ്ടാകുന്നു, ചണ്ടാലനുണ്ടാകുന്നു, ശൂദ്രനുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ മതപരമായി സിദ്ധാന്തവൽക്കരിക്കപ്പെടുന്നു. പ്രസ്തുത മതപരമായ വിശ്വാസങ്ങൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ സിരകളിൽ ഓടുന്നു, അവരുടെ രക്തത്തിൽ അതുണ്ട്.
ആ മതവിശ്വാസങ്ങൾ തലച്ചോറിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നല്ല എന്ന് അവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയും നമ്മളിൽ ഒരു കൂട്ടർ ഉന്നതരാണ് എന്നും മറ്റേ കൂട്ടർ അധമരാണ് എന്നും മറ്റൊരു കൂട്ടർ തീണ്ടിക്കൂടാത്തവരാണ് എന്നും അവർ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ തീർച്ചയായും ഇന്ത്യ ഒന്നാകണം. ഈ മതിലുകളെ നമുക്ക് പൊളിക്കാൻ കഴിയണം. നമുക്ക് മനുഷ്യർ എന്ന നിലയിൽ മനുഷ്യർ മാത്രമായി കൈകോർത്ത് പിടിക്കുവാൻ കഴിയണം. അതിന് അടിസ്ഥാനപരമായ ആവശ്യം നമ്മൾ കൊണ്ട് നടക്കുന്ന അന്ധവിശ്വാസങ്ങളെ പ്രശ്നവൽക്കരിച്ച ശേഷം ഇതൊന്നും യഥാർത്ഥത്തിൽ പ്രവാചകന്മാരോ മതഗ്രന്ഥങ്ങളോ പഠിപ്പിച്ചതല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവ് ഇന്ത്യയുടെ അഖണ്ഡതക്കും ഇന്ത്യയുടെ പുരോഗതിക്കും ഇന്ത്യയുടെ സാമൂഹികമായ ഉന്നമനത്തിനും ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രാജ്യസ്നേഹപരമായ ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചകളുടെ അടിസ്ഥാനപരമായ ചോദകം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇവിടെ ഇത്തരം ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ MSM പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സംവാദത്തിന് വിഷയീഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ വളരെ അടിസ്ഥാനപരമായ തലമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർ എന്ന നിലക്ക് ധർമ്മവും അധർമ്മവും ഉള്ള ഒരു ലോകത്ത് നമുക്ക് ധർമ്മം മാത്രം അനുഷ്ഠിക്കണമെന്നും അധർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അങ്ങനെ ദൈവത്തിന്റെ പ്രീതിക്ക് അർഹരാകണമെന്നും നമ്മളെല്ലാവരും വിചാരിക്കുന്നു. അവിടെ എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ആ ചോദ്യം അടിസ്ഥാനപരമായ മർമ്മപ്രസക്തമായ ചോദ്യമാണ്. ദൈവവിശ്വാസികളാണല്ലോ നമ്മളെല്ലാവരും. പരമേശ്വരനായ ആ തമ്പുരാൻ ഹിന്ദുവിനൊരു ദൈവവും ക്രിസ്ത്യാനിക്ക് വേറൊരു ദൈവവും മുസ്ലിമിന് വേറൊരു ദൈവവും ഇല്ലല്ലോ. നമ്മുടെ എല്ലാം ദൈവം ഒന്നാണ്. ആ ദൈവം നമുക്ക് നൽകിയ യഥാർത്ഥത്തിലുള്ള ധാർമ്മിക പദ്ധതി എന്താണ്? എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, അതാരാണ് തീരുമാനിക്കുക? ഭാരതത്തിലുള്ള വൈവിധ്യത്തെ കുറിച്ച് പറഞ്ഞു, ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഇവിടെയുണ്ടായ നന്മകളെ കുറിച്ച് പറഞ്ഞു. ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ലോകത്ത് ഏത് പ്രദേശത്തും നന്മകളുണ്ടാകും, നന്മകൾ വളർന്നു വരും, അത് ജനങ്ങൾ അധിവസിക്കുന്നിടത്തെല്ലാം നന്മയും തിന്മയും ഉണ്ടാകും. പക്ഷേ ഭാരതത്തിൽ നിലനിൽക്കുന്ന മതഗ്രന്ഥങ്ങളിൽ തന്നെ നന്മയും തിന്മയും ഇടകലർന്നു വരുമ്പോൾ അവിടെ മനുഷ്യ സമത്വത്തിന്റെ പ്രഘോഷണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ ദൈവവിശ്വാസവും പുനർജന്മ വിശ്വാസവും ഉപയോഗിച്ചുകൊണ്ട് സിദ്ധാന്തവൽക്കരിക്കുന്ന പ്രസ്താവനകൾ ഉണ്ടാകുമ്പോൾ ആ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലുള്ള മതവ്യാഖ്യാനം നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുമ്പോൾ ആ മതവ്യാഖ്യാനത്തിന്റെ കെടുതി അനുഭവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എന്താണ് ധർമ്മം എന്ന ചോദ്യമുണ്ട്, എന്താണ് അധർമ്മം എന്ന ചോദ്യമുണ്ട്. ഇവിടെ രാഹുലീശ്വരനെ പോലെ നിലപാടുകൾ സ്വീകരിക്കുന്നവർ അതേസമയം ഈ മതഗ്രന്ഥങ്ങളുടെ വരികളുടെ അടിസ്ഥാനത്തിൽ ജാതീയ സിദ്ധാന്തവൽക്കരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അവിടെ ശരിയെന്ത്, തെറ്റെന്ത്, ആരാണത് പറയേണ്ടത്? പരിശുദ്ധ ഖുർആൻ പറയുക, അത് പറയേണ്ടത് പടച്ചതമ്പുരാനാണ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 32-ാമത്തെ വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്താണ് ധർമ്മമെന്നും എന്താണ് അധർമ്മമെന്നും നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ദൈവദൂതന്മാരെ നിയോഗിക്കും. ആ ദൈവദൂതന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് നിങ്ങൾ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിച്ചാൽ, നിങ്ങൾ ശരിയുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. ഭാരതത്തിലേക്ക് കടന്നു വന്ന ധർമ്മ സംസ്ഥാപകർ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചതെന്താണ്? ഈ പറയപ്പെട്ട ഋഗ്വേദത്തിലെ ചന്ദോഗ്യോപനിഷത്തിലെ എല്ലാം സിദ്ധാന്തങ്ങളാണോ? ആ സിദ്ധാന്തങ്ങൾ കടത്തിക്കൂട്ടിയതാണ്, അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ എങ്ങനെയാണ് തെറ്റും ശരിയും വേർതിരിക്കുക? കടത്തിക്കൂട്ടപ്പെട്ടത് ഏതാണ് എന്ന ചോദ്യത്തെ നമ്മൾ എങ്ങനെയാണ് മറികടക്കുക? എങ്ങനെയാണ് ഇതിലെ നെല്ലും പതിരും നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുക? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അവിടെ കൃത്യമായ മാനദണ്ഡത്തിന്റെ, കൃത്യമായ മാർഗദർശനത്തിന്റെ, ശരി തെറ്റുകളെ കുറിച്ചുള്ള കൃത്യമായ ദൈവിക നിർദ്ദേശങ്ങളുടെ അഭാവം നമ്മൾ അലട്ടുന്നു. ആ അഭാവത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തി എന്ന സങ്കുചിതമായ ഒരു ദേശസങ്കല്പത്തിന്റെ പുറത്ത് കടന്നുകൊണ്ട് ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചക ശൃംഖലയെ കുറിച്ച് പഠിക്കുകയും ആ പ്രവാചകന്മാരിൽ അന്തിമൻ എന്ന് അവകാശപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരിശോധനാ വിധേയമാക്കുകയും അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നു. ആ പരിശുദ്ധ ഖുർആനിൽ മാനവരാശിക്ക് മൊത്തത്തിൽ സ്വീകരിക്കാവുന്ന ധാർമ്മിക പദ്ധതികൾ മനുഷ്യന്റെ കൈകടത്തലുകളില്ലാതെ അവശേഷിക്കുന്നുണ്ടോ എന്ന് അപഗ്രഥിക്കുകയും ചെയ്യുക എന്ന ദാർശനികമായ ഉത്തരവാദിത്തം. ആ ദാർശനികമായ ഉത്തരവാദിത്തത്തിനുകൂടി ഇത്തരം ചർച്ചകൾ പ്രചോദകമാകേണ്ടതുണ്ട് എന്ന് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം വിശ്വസിക്കുന്നു. ഇവിടെ അദ്ദേഹം പറഞ്ഞ വിയോജിപ്പുകളിൽ ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞു. ആ ചാതുർവർണ്ണം മയാസൃഷ്ടം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ഗീതയിലെ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം ചെയ്യുന്നത്, മറിച്ച് ആ ഗുണകർമ്മ വിഭാഗശഹ എന്നുകൂടി അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നവും. ചാതുർവർണ്ണം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സമൂഹത്തിൽ കേവലമായി ഉണ്ടായി വന്നതല്ല. ആരെങ്കിലും ബ്രാഹ്മണനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷത്രിയനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ,
വൈശ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ശൂദ്രനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി അതായതുകൊണ്ട് അവരുടെ ഗുണം അതായതുകൊണ്ട് ദൈവം അവരെ അപ്രകാരം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നല്ലേ യഥാർത്ഥത്തിൽ ഗീത പറയുന്നത്. ഇത് കേവലം എന്റെ വ്യാഖ്യാനമല്ല, എങ്ങനെയാണ് ഗീതയ്ക്ക് മഹാപണ്ഡിതന്മാർ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ ചണ്ഡാലനെ കണ്ടപ്പോ മാറി നിൽക്കാൻ പറഞ്ഞ ശങ്കരാചാര്യരെ കുറിച്ച്, ഒടുവിൽ ആ ചണ്ഡാളൻ ആ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനെ കുറിച്ച് ആ ശങ്കരാചാര്യർ ഗീതയ്ക്ക് എഴുതിയിട്ടുണ്ടല്ലോ പ്രശസ്തമായ വ്യാഖ്യാനം. ഈ ഗീതയുടെ ചാതുർവർണ്ണ്യത്തെ കുറിച്ചുള്ള ഗീതയുടെ പരാമർശങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? തീർച്ചയായും നമ്മളത് പരിശോധിക്കണം. ശങ്കരാചാര്യർ പറയുന്നത്, ഗീത പറയുന്നത് ഗുണവും കർമ്മവും എല്ലാം നോക്കി ഓരോരുത്തരെയും വ്യത്യസ്ത ജാതികളായി സൃഷ്ടിച്ചത് ദൈവമാണ്. അതുകൊണ്ട് ഓരോ ജാതിയിലും പെട്ടയാളുകൾ അവരുടെ കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഗീതയുടെ ഭാഷയിൽ ഒരു ജാതിയിൽപ്പെട്ടയാളുകൾ അവർ നിർവഹിക്കേണ്ട സ്വധർമ്മമാണ്. ഓരോ ജാതിക്കും ഓരോ കർമ്മമുണ്ട്. അവിടെ ബ്രാഹ്മണന്റെ കർമ്മം, ക്ഷത്രിയന്റെ കർമ്മം, വൈശ്യന്റെ കർമ്മം, ശൂദ്രന്റെ കർമ്മം അത് കൃത്യമായി നിർവഹിക്കപ്പെട്ടതാണ്. അതവരുടെ ഗുണത്തിനനുസരിച്ച് ദൈവം നിശ്ചയിച്ചതാണ്. ആ കർമ്മം മാത്രമേ അവർ ചെയ്തുകൂടൂ. അപ്പുറത്തുള്ള ജാതിയുടെ കർമ്മം ഏറ്റെടുക്കാൻ ഇപ്പുറത്തുള്ള ജാതിയിൽ ശ്രമിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ജാതിയെ ജാതിയായി നിലനിർത്തണം, ജാതിയുടെ തൊഴിലുകൾ വെച്ച് മാറരുത്, ജാതിയുടെ മതിലുകൾ പൊളിക്കരുത്. കാരണം നിങ്ങളുടെ ഗുണം നോക്കി ദൈവം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന തൊഴിലുകളാണവ എന്ന് ശങ്കരാചാര്യർ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഏത് ജാതിയിലാണോ പിറന്നത് ആ ജാതിയുടെ കർമ്മങ്ങൾ മാത്രം നിങ്ങൾ അനുഷ്ഠിച്ചാൽ ആ കർമ്മഫലം നിങ്ങൾ ഈ ലോകത്ത് വെച്ച് അനുഭവിക്കും. അതോടൊപ്പം അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഉയർന്ന ജാതിയിൽ ജനിക്കുവാനും കഴിയും. ശങ്കരാചാര്യരുടെ ഗീതാവ്യാഖ്യാനമാണോ ശരി? അതല്ല. ഗീതയെ ജാതിയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി ആധുനിക കാലത്ത് രൂപപ്പെട്ട വ്യാഖ്യാനങ്ങളാണോ ശരി എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഋഗ്വേദ സൂക്തം സിംബോളിക്കാണ് എന്ന് നമുക്ക് പറയാം. സിംബോളിക്കാകാം, സിംബോളിക് അല്ലാതിരിക്കാം. പക്ഷേ സിംബോളിക്കാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ പ്രതീകാത്മകമാണ് എന്ന് പറയപ്പെടുന്ന ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിൽ സഹസ്രാബ്ദങ്ങളായി കണ്ണീര് കുടിച്ച കോടിക്കണക്കിന് മനുഷ്യരുടെ മുഖത്ത് നോക്കി ഇത് കേവലം പ്രതീകാത്മകമാണ് എന്നും ഇതൊന്നും യഥാർത്ഥത്തിൽ ഉള്ളതല്ല എന്നും അതിനെ നാം ഗൗനിക്കേണ്ടതില്ല എന്നും ഇത് കേവലം ഫിലോസഫിയാണ് എന്നുമെല്ലാം പറഞ്ഞു പോകാൻ നമുക്ക് കഴിയുമായിരിക്കും. പക്ഷേ ഇരവൽക്കരിക്കപ്പെട്ടവർക്ക്, ഇതിന്റെ യാതനകൾ അനുഭവിച്ചവർക്ക്, ഞങ്ങൾ ദൈവത്താൽ നീചരായി സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വിശ്വസിച്ചവർക്ക് അതൊരിക്കലും പറയാൻ കഴിയില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇതോടൊപ്പം ഗാന്ധിയെ, വിവേകാനന്ദനെ എല്ലാം കുറിച്ച് പറഞ്ഞു. ഗാന്ധിയെ വിമർശിക്കുവാനോ ഗാന്ധിയെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇകഴ്ത്തുവാനോ അല്ല ഇത് പറഞ്ഞത്. ഗാന്ധി ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയെ മതേതരമാക്കി നിലനിർത്തിയതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് ഗാന്ധിക്കാണ്. കാരണം നെഹ്റുവിനെ പോലുള്ള ഒരു ഭൗതികവാദി സെക്യുലറിസം പറയുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യയിലെ ബഹുജനങ്ങളെ സ്വാധീനിക്കുമായിരുന്നില്ല. പക്ഷേ ഭക്തനായ ഗാന്ധിയുടെ നാവിൽ നിന്ന് ആ മതനിരപേക്ഷതയുടെ വാക്കുകൾ കേട്ടത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ജനത നല്ലൊരു ശതമാനത്തോളം വർഗീയവൽക്കരിക്കപ്പെടാതെ നിലനിന്നത് എന്നത് കേവലമായൊരു സത്യമാണ്. പക്ഷേ അങ്ങനെയായിട്ടു പോലും, അത്രയും മനുഷ്യസ്നേഹിയായിട്ട് പോലും, അത്രയും ദലിതുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നിട്ട് പോലും ഗാന്ധിജിക്ക് തള്ളി പറയാൻ കഴിഞ്ഞില്ല ജാതിയെ അടിസ്ഥാന തലത്തിൽ സൈദ്ധാന്തികമായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹം വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിച്ചു എന്നത് മാത്രം. ആ വർണ്ണാശ്രമ ധർമ്മം ജാതിയെ തള്ളിപ്പറയുന്നതിൽ നിന്ന് നമ്മുടെ ഏറ്റവും മാനവികമായ തലച്ചോറുകളെ പോലും പിന്തിരിപ്പിക്കുന്ന വർണ്ണാശ്രമ ധർമ്മം, ആ വർണ്ണാശ്രമ ധർമ്മം ദൈവം പഠിപ്പിച്ചതല്ല എന്നും പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല എന്നും അത് അധർമ്മമാണ് എന്നും തുറന്നു പറയാൻ നമ്മൾ ഇനിയും ആരെയാണ് കാത്തിരിക്കുന്നത്? അത് ന്യായമാണ് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയാണ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് എന്നത് മാത്രമാണ് ചോദ്യം. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അമുസ്ലിങ്ങളെ വധിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലുള്ള വചനം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഏത് സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത് എന്ന്? അമുസ്ലിങ്ങളെ വധിക്കുവാനല്ല, മറിച്ച് യുദ്ധക്കളത്തിൽ കാണുന്ന ശത്രുവിനെ വധിക്കുവാനാണ് ഖുർആൻ പറഞ്ഞത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ശരിയാണത്. ഏത് മതഗ്രന്ഥങ്ങൾക്കും അവയുടേതായ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ആ കോണ്ടെക്സ്റ്റുകളിൽ തന്നെയാണ് അതിനെ വായിക്കേണ്ടത്. പക്ഷേ ഈ വർണ്ണാശ്രമ ധർമ്മവുമായി ബന്ധപ്പെട്ട സൂക്തങ്ങളുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? അവയുടെ പശ്ചാത്തലം എന്താണ്? അവയുടെ സന്ദർഭം എന്താണ്? എപ്പോഴാണത് ധർമ്മമാകുന്നത്? എപ്പോഴാണത് മാനവികതമാകുന്നത്? മനുഷ്യർ നാല് തരക്കാരാണ് എന്ന് പറയുന്നത് ശരിയാകുന്ന സന്ദർഭം ഏതാണ്? സമയം ഏതാണ്? അവരുടെ ഉൽപ്പത്തി, അവരുടെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഔന്നത്യവും മാധ്യമത്വവും നിർവചിക്കപ്പെടുന്നത്, ന്യായീകരിക്കപ്പെടുന്ന ഏത് കോണ്ടെക്സ്റ്റ് ആണ്? ആ കോണ്ടെക്സ്റ്റ് ഇന്ന കോണ്ടെക്സ്റ്റിലാണ് ഈ വചനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് പറയാനാണ് സന്നദ്ധമാകേണ്ടത് എന്ന് വിനയത്തോടുകൂടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അതിൽ തീവ്രവാദത്തെയും ബഹുഭാരത്വത്തെയും പർദ്ദയെയും ഒന്നും ചർച്ച ചെയ്യരുത് എന്ന നിലപാട് MSM-നോ ഇസ്ലാമിക പ്രബോധകർക്കോ ഇല്ല എന്ന് വളരെ വിനയത്തോടുകൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തീവ്രവാദം ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഭീകരവാദം ലോകത്ത്
ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭീകരവാദത്തെ തീവ്രവാദത്തെ നമ്മൾ തുറന്ന് ചർച്ച ചെയ്യണം. ഭീകരവാദത്തിന്റെയോ തീവ്രവാദത്തിന്റെയോ ആശയപരമായ പ്രഭവ കേന്ദ്രം പരിശുദ്ധ ഖുർആനോ പ്രവാചകന്റെ ചര്യയോ അല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് ആരുടെ മുന്നിലും സംവാദം നടത്തുവാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാണ്. പർദ്ദ ഹിജാബ് മുസ്ലിം പെണ്ണിനെ അടിച്ചമർത്തുന്നില്ല എന്നും ബഹുഭാരിത്വം മാനവികത വിരുദ്ധമല്ല എന്നും സ്ഥാപിച്ചുകൊണ്ട് ആരുമായും ഭൗതികമായ സംവാദങ്ങളിൽ ഏർപ്പെടാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാണ്. വിഷയങ്ങളെ മൂടിവെക്കണമെന്നോ വിഷയങ്ങളെ തമസ്കരിക്കണമെന്നോ അങ്ങനെ ഒന്നിനെ കുറിച്ചും മിണ്ടിക്കൂടാത്ത ഒരുതരം സാംസ്കാരിക അടിയന്തരാവസ്ഥ ഇവിടെ സൃഷ്ടിക്കണമെന്നോ ഞങ്ങളുടേതിനെ കുറിച്ച് നിങ്ങളും നിങ്ങളുടേതിനെ കുറിച്ച് ഞങ്ങളും യാതൊന്നും പറയേണ്ടതില്ല, നമുക്ക് മൗനത്തിന്റെ വലിയ നടുവീർപ്പുകൾക്കുള്ളിൽ കൈകോർത്ത് പിടിച്ച് സൗഹൃദത്തോടുകൂടി ജീവിക്കാമെന്ന് തീരുമാനിക്കണമെന്നോ ഉള്ള ഒരു നിലപാട് യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കോ മുസ്ലിം സംഘടനകൾക്കോ ഒന്നും ഉണ്ടായിക്കൂടാത്തതാണ്. നാം ചെയ്യേണ്ടത് വിഷയങ്ങളെ തുറന്ന് ചർച്ച ചെയ്യുകയാണ്. ജാതിയെ നമ്മൾ ചർച്ച ചെയ്യുക, വർണ്ണാശ്രമത്തെ ചർച്ച ചെയ്യുക, തീവ്രവാദത്തെ ചർച്ച ചെയ്യുക, പർദ്ദയെ ചർച്ച ചെയ്യുക, ബഹുഭാരിത്വത്തെ ചർച്ച ചെയ്യുക, എല്ലാത്തിനെയും എല്ലാത്തിനെയും തുറന്ന സംവാദങ്ങൾക്ക് വിധേയമാക്കുക. ആ സംവാദങ്ങൾ വഴി നാം വൈകാരികമായി പക്വത പ്രാപിക്കുക. വിഷയങ്ങൾ കേൾക്കുമ്പോൾ പരസ്പരം അകലുന്നതിന് പകരം ദാർശനികമായി ഓരോ വിഷയത്തിലും ആഴത്തിലേക്ക് കടന്നു പോകാനുള്ള മാനസികാവസ്ഥ നാം സ്വായത്തമാക്കുക. അതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിനെയാണ് ജനാധിപത്യത്തിന്റെ തുറസ് എന്ന് പറയുന്നത്. ആ തുറസ്സിൽ ജാതിയെ വിശകലനം ചെയ്യാനുള്ള പരിശ്രമം മാത്രമാണ് എവിടെ നിർവഹിക്കപ്പെട്ടത് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ വിഷയത്തിന്റെ മർമ്മത്തിലാണ് സ്പർശിച്ചത് എന്ന് തോന്നുകയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്ന ആശയത്തെ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധർമാധർമ്മങ്ങൾ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തീരുമാനിക്കുവാൻ കഴിയാത്തതാണ്. ധർമാധർമ്മങ്ങളെ കുറിച്ച് ഇവിടെ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ 100 അഭിപ്രായങ്ങളായിരിക്കും കിട്ടുക. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ വ്യക്തി നിയമത്തിൽ, കുടുംബ നിയമത്തിൽ, മറ്റു വ്യവഹാരങ്ങളിൽ ഒരു മനുഷ്യൻ പിന്തുടരേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് തീരുമാനിക്കപ്പെടുന്നത്. അത് ആരുടെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ ഏത് മനുഷ്യന്റെ അഭിപ്രായത്തിനാണ് നാം അന്തിമമായി ശരി കൽപ്പിക്കുവാൻ പോകുന്നത്? ഇന്ത്യയിൽ ഒരു അഭിപ്രായ സർവേ നടത്തിയാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലേതെങ്കിലും ഒരു മനുഷ്യന്റെ ഉത്തരം മറ്റു മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങൾ നിയമങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്ന് കരുതുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയമങ്ങളെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൽ നിന്ന് ലഭിച്ച നിയമങ്ങളായതുകൊണ്ട് ആ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കപ്പെട്ടുകൂടാ എന്ന് മുസ്ലിങ്ങൾ പറയുന്നു. ഇതുതന്നെയാണ് പ്രശ്നം. വർണ്ണാശ്രമം ദൈവത്തിൽ നിന്നുള്ളതാണോ, വർണ്ണാശ്രമ ധർമ്മം ദൈവദത്തമാണോ, അത് വേദങ്ങളുടെ അധ്യാപനമാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുമ്പോൾ മാത്രമാണ് നാം കൂടുതൽ ശക്തമായ ഉത്തരങ്ങളിലേക്ക് ചൊല്ലുന്നത്. മഹാഭാരതം വേദവ്യാസൻ എന്ന വ്യക്തി ഒറ്റക്ക് രചിച്ചതാണ് എന്ന അഭിപ്രായം ചരിത്ര പണ്ഡിതന്മാർക്ക് ആർക്കുമില്ല. വേദവ്യാസൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനനാമമാണ് എന്നും സഹസ്രാബ്ദങ്ങൾ എടുത്തുകൊണ്ട് നീണ്ടൊരു കാലയളവിലാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിന്റെ രചന പൂർത്തിയായത് എന്നും പല കാലഘട്ടങ്ങളിൽ അതിനെ ഇടപെട്ടവരെ പൊതുവിൽ സൂചിപ്പിക്കുന്ന നാമമാണ് വേദവ്യാസനെന്നും ചരിത്ര പണ്ഡിതന്മാരെല്ലാം പൊതുവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് തീർച്ചയായും പുരാണങ്ങളിലെ കഥകൾ പറയാം. ആ പുരാണങ്ങളിലെ കഥകൾ വെച്ച് ഇന്ത്യയിൽ ജാതീയമായ അസമത്വങ്ങളെ ചിലപ്പോഴെങ്കിലും നമ്മൾ മറികടന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതു തന്നെയാണ്, തീർച്ചയായും ഭാരതത്തിൽ നന്മകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഉദാഹരണങ്ങൾ ശരിയാണ് എന്ന അർത്ഥത്തിലല്ല ഈ സംസാരം. കർണനെ പോലെ ഒരാൾക്ക് കവചകുണ്ടലങ്ങളുമായി സൂര്യന്റെ പുത്രനായി ആ കുന്തിയുടെ ഉദരത്തിൽ ജനിച്ചിട്ട് പോലും ഈ കർണൻ അദ്ദേഹം ഒരു സൂത കുടുംബത്തിൽ വളർന്നു വന്നതിന്റെ പേരിൽ മഹാഭാരതത്തിൽ മുഴുവൻ കർണൻ ആ സൂതനായി തന്നെ തുടർന്നത് അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ യഥാർത്ഥ ഉറവിടം അറിയാത്തത് കൊണ്ട് മാത്രം. എത്ര വലിയ അസ്ത്രപാഠവമുണ്ടായിട്ടും കർണൻ പിന്നെയും 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 വേട്ടയാടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജന്മത്തിന്റെ പേരിൽ മാത്രമാണ്. നമുക്ക് കഥകൾ പറയാം, കഥകളിലുള്ള അത്ഭുതങ്ങളെ കുറിച്ച് പറയാം. പക്ഷേ ഇന്ത്യയുടെ പച്ചയായ അനുഭവങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിവേചനങ്ങളെ കുറിച്ച്, ആ സാമൂഹിക വിവേചനങ്ങൾക്ക് കുടപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ളൊരു മതവ്യാഖ്യാനത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ മൗനം പാലിച്ചുകൂടാ? ആ മതവ്യാഖ്യാനം തുറന്ന് ചർച്ച ചെയ്യപ്പെടട്ടെ. അത് നമ്മൾ പരസ്പരം അകറ്റുകയല്ല ചെയ്യുക, മറിച്ച് പുതിയ തിരിച്ചറിവുകളിലേക്കും പുതിയ അടുപ്പുകളിലേക്കും നമ്മളെ നയിക്കുക മാത്രമാണ് ചെയ്യുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, ചോദ്യകർത്താക്കൾ അവരുടെ പേരും സ്ഥലവും പറയേണ്ടതാണ്. പരമാവധി ചോദ്യത്തിനുള്ള സമയം 2 2 കൂടിയ ചോദ്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല. നമ്മുടെ സമയം വളരെ പരിമിതമാണ്. സമയ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് ചോദ്യകർത്താക്കൾ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക. മറുപടിക്കുള്ള സമയം
പരമാവധി സമയം 10 മിനിറ്റ് ആണ് 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത് മറുപടിക്ക് ഉള്ള പ്രതികരണം പ്രതികരണത്തിന് പരമാവധി സമയം 7 മിനിറ്റ് ആണ് സമയനിഷ്ഠ പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ചോദ്യകർത്താക്കൾ സമയക്രമം പാലിക്കണമെന്ന് അറിയിക്കുന്നു ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ് ആരോടാണ് ചോദിക്കുന്നത് എന്ന് പ്രത്യേകം പറയണം ഒന്നാമതായി ചോദിക്കുന്നത് രാഹുൽ ഈശ്വറിനോടാണെങ്കിൽ അടുത്ത ചോദ്യം മുസ്തഫ തൻവീറിനോട് ചോദിക്കുന്നയാൾക്കായിരിക്കും അവസരം നൽകുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ് എൻ്റെ പേര് മുഹമ്മദ് കടവത്തൂരാണ് ഞാൻ രാഹുൽ ഈശ്വർ സാറിൻ്റെ ഫേസ്ബുക്ക് ഫോളോവറാണ് എൻ്റെ ചോദ്യം രാഹുൽ ഈശ്വർ സാറിനോട് എൻ്റെ ചോദ്യം പുരുഷ സൂക്തത്തിലെ ഈ ഈ പ്രത്യേക ശ്ലോകമുണ്ടല്ലോ അതിൽ അത് ബ്രാഹ്മണന്മാർ ഹെഡാണ് മറ്റേ ഇത് ക്ഷത്രിയന്മാർ വേരിയാസിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണെങ്കിൽ മുസ്തഫ തൻവീർ പറഞ്ഞ മനുസ്മൃതിയിലെ ശിക്ഷാ നടപടികളെ കുറിച്ചുള്ള വചനങ്ങളുണ്ട് അവയെങ്ങനെയാണ് അത് ഹിന്ദുമതമായിട്ട് ബന്ധമില്ലാത്ത ഗ്രന്ഥമാണോ അല്ലെങ്കിൽ അതിന് എന്താണ് വ്യാഖ്യാനം മുഹമ്മദ് താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ ആദ്യം ഈ വ്യാഖ്യാനത്തിൻ്റെ കലയെന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ബി ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ സാധാരണ അത് എ ഈസ് ഈക്വൽ ടു സി എന്ന് നമ്മൾ പറയേണ്ടി വരും ഒരു കതവ് പകുതി തുറന്നു കിടന്നാൽ അത് പകുതി അടഞ്ഞു കിടക്കുകയാണ് അല്ലേ പകുതി തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ പകുതി അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മുഴുവൻ തുറന്നു കിടക്കുന്നു എന്നാണ് അർത്ഥം വ്യാഖ്യാനത്തിൻ്റെ കളി ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ ശ്ലോകം ഏത് രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കും പ്രധാനമായിട്ട് മുസ്തഫ തൻവീറൊക്കെ ഉപയോഗിച്ച വ്യാഖ്യാനങ്ങളൊക്കെ പലപ്പോഴും ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ മിഷണറിമാരൊക്കെ ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി നടത്തിയ വ്യാഖ്യാനങ്ങളാണ് സി ഇത് തന്നെ നോക്കിയാൽ മതി ബ്രാഹ്മണർ തലേന്ന് വന്നു എന്നല്ല പിന്നെ ഇയാളെ തലേന്ന് എങ്ങനെ ആൾക്കാരുണ്ടാവുന്നു ഈ തലയുടെ ജോലി ബ്രെയിനിൻ്റെ ജോലി ചെയ്യുന്നവർ ആ വ്യക്തികൾ ബ്രാഹ്മണരോ ഇനി രണ്ട് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ബ്രഹ്മജ്ഞാനേ ഇത് ബ്രാഹ്മണന്നേ ഉള്ളൂ അതായത് ബ്രഹ്മജ്ഞാനം ദൈവജ്ഞാനം അന്വേഷിക്കുന്നവൻ ബ്രാഹ്മണനാണ് ഇത് മാത്രമേ ഇതിൻ്റെ അർത്ഥമുള്ളൂ അപ്പം ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ രണ്ട് മനുസ്മൃതി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം ഇന്ന് മുസ്ലിം സമൂഹത്തെ വിമർശിക്കുന്ന അതേ ആംഗിളിൽ തന്നെയാണ് മനുസ്മൃതി വിമർശിക്കുന്നത് പലപ്പോഴും ഈ ജാതി മാത്രമാണ് ഇത്തരം വേദികൾക്ക് എടുക്കാൻ താല്പര്യമുള്ളതെന്നും സ്ത്രീ വിമോചനം എനിക്ക് വിമോചനമാണെന്ന് അഭിപ്രായമൊന്നുമില്ല കേട്ടോ സ്ത്രീ വിമോചനം എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മനുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ വ്യാഖ്യാനമൊന്നും വിട്ടുകളഞ്ഞത് പിതാരക്ഷതി കൗമാരേ ഭർത്തോരക്ഷതി യൗവനെ പുത്രോരക്ഷതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി അപ്പം ഇതിനോട് കുറച്ച് ചായ ഉള്ളതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരൊന്നും ഇത് എടുക്കാത്തത് അത് നമ്മൾ സ്ത്രീകൾ നമുക്ക് ആ ബഹുമാനം കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ് അതായത് അതിനർത്ഥം സ്ത്രീ അടിമത്തം കൊടുക്കണമെന്നല്ല അച്ഛൻ ചെറുപ്പകാലത്ത് അവളെ സംരക്ഷിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ അവളെ ഭർത്താവ് നോക്കും അതിനുശേഷം മകനും നോക്കണം അങ്ങനെ സ്ത്രീക്കെന്നും ഉന്നതമായ സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം ഇതിനെ മാറ്റി ദുർവ്യാഖ്യാനം ചെയ്യാം മുസ്തഫയുടെ വാക്കുകൾ കേൾക്കും പറ്റുമെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയി ഇപ്പം പരിപാടി തീർന്നാണ് 8 to 8:30 വരെ NDTV ബിഗ് ഫൈറ്റ് എന്നൊരു പരിപാടിയുണ്ട് രാത്രി 12:30 ഒരു മണിക്കുമാണ് അതിൻ്റെ റിപ്പീറ്റ് നിങ്ങൾ വിശ്വസിക്കില്ല ഇതൊക്കെയാണ് ദൈവം തമ്പുരാൻ നോക്കൊണ്ട് തരുന്നൊരു അവസരം ഇന്നലെ ഖുഷ്ബു നമ്മുടെ സിനിമാ നടി തമിഴ് സിനിമാ നടി ഞാനും ഇതേ വേദിയിൽ ഇതേ വാക്കുകൾ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ അതായത് ഹാജി അലിയിൽ അവർ സ്ത്രീകളെ കയറ്റുന്നില്ല അപ്പോൾ ഹാജി അലി ദർഗയുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് അകത്തേക്ക് സ്ത്രീകൾ വരണ്ടെന്നാണ് പുള്ളി അന്ന് എഴുതി വെച്ചത് കുറേ അതിൻ്റെ ഇന്ന റെസ്ട്രിക്ഷൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആൾക്കാർ തൊട്ടുരുമി പോകണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കണം അന്ന് ചെയ്തത് ഖുഷ്ബു ആദിശക്തമായി വാദിക്കുകയാണ് നൂറ്റാണ്ടുകളായി നിങ്ങൾ ഞങ്ങളെ അടിച്ചമർത്തിയില്ലേ നിങ്ങൾ നാല് കെട്ടി ഞങ്ങളെ ഒന്ന് മാത്രമേ കെട്ടാൻ അനുവദിച്ചുള്ളൂ ഞങ്ങളുടെ ലൈംഗികതയെ നിങ്ങൾ അടിച്ചമർത്തി ഞങ്ങൾ കുടുംബത്തിലേക്ക് തളച്ചിട്ടു നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് കട്ടുകെട്ടി വാദിക്കുക അങ്ങനെ കോടിക്കണക്കിന് സ്ത്രീകളെ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെയാണ് ദൈവം തോന്നിക്കുന്നത് അള്ളാഹു എന്ന് നിങ്ങൾ വിളിക്കുന്ന ദൈവം എന്നെ ചോദിച്ചാൽ ഞാൻ ചോദിച്ചു ഖുഷ്ബുജി വിശ്വാസിയാണോ പള്ളി പോകുന്നുണ്ട് ഇല്ല ഞാൻ വിശ്വാസിയല്ല ഞാൻ നിരീശ്വരവാദിയാണ് അതായത് ഞാൻ നിരീശ്വരവാദിയാണ് പക്ഷേ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ പോരാടും എന്ന് പറയുന്ന റാങ്കിളേ ഇതുള്ളൂ മുസ്തഫ തൻവീർ ഇത് വല്ലതും അനുഭവിച്ചിട്ടുണ്ടോ എത്ര ഹിന്ദു ജാതികളുടെ പേരറിയാം ഈ പിന്നോക്ക ഹിന്ദു ജാതികളുടെ പേരെത്രണ്ടും അറിയാം ഈ SC ST വിഭാഗം എന്ന് വിളിക്കുന്ന ആൾക്കാരെ എല്ലാം ദളിത് എന്ന് പറയുന്ന ഒരു വലിയ ഇതിൽ കെട്ടാൻ ശ്രമിക്കുകയാണ് ഈ ദളിത് എന്ന് പറഞ്ഞൊരു ഒറ്റ വിഭാഗം ഇല്ല ഇതൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ക്രിയേഷനാണ് അതായത് നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ മലയരേന്മാരുണ്ട് കുറവരുണ്ട് കുറിച്യരുണ്ട് ചെറുമരുണ്ട് പുലയരുണ്ട് കുറച്ചുകൂടെ ശ്രേണിയിൽ ഉന്നതരെന്ന് പറഞ്ഞാൽ ഈഴവ സമുദായങ്ങളുണ്ട് ശരിക്കും ശൂദ്രൻ എന്നാക്കുക അന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇവിടുത്തെ നായർ സമൂഹത്തെ കൂടെ ഉദ്ദേശിച്ച് വിളിച്ചു എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്
അങ്ങനെ നൂറുകണക്കിന് ജാതിയുണ്ട്. ഈ ജാതിക്ക് വേണ്ടി ഈ വേദന അനുഭവിച്ചു എന്ന രീതിയിൽ ഉറ്റം കൊള്ളുന്നതിൻ്റെ പിന്നിൽ ഒരു സ്ട്രാറ്റജിയാണ്, അതിനപ്പുറം ഒന്നുമില്ല. ഇത് തന്നെയാണ് മറുഭാഗത്ത് ഹിന്ദു വലതുപക്ഷവാദികൾ അതിശക്തമായി തീവ്രവാദം നിങ്ങളെ കൊന്നു തള്ളിയില്ലേ. നിങ്ങൾ ഇപ്പോഴും ഈ ഹിന്ദു വലതുപക്ഷ പരിപാടിക്ക് പോയാൽ സ്ഥിരം അവരുടെ വില്ലൻ ഇപ്പോഴും ഗോറിയും ഗസ്നിയുമാണ്. ഏതെങ്കിലും പരിപാടിക്ക് ഇവിടെ വെറുതെ കേട്ട് എപ്പം തുടങ്ങിയാലും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം തകർത്ത കഥ പറഞ്ഞു തുടങ്ങും. ആ ഗോറിയും ഗസ്നിയും ആദ്യ വൈകാരികമായിട്ടൊക്കെ സംസാരിക്കും. ഗോറിയും ഗസ്നിയുടെയും പടയാളികൾ ആക്രമിച്ചു. നമ്മുടെ ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നത്, ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് ടിപ്പുവിന് ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു, നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. ടിപ്പു ഒരുപാട് ആക്രമണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതേ ടിപ്പു തന്നെയാണ് ശ്രീരംഗപട്ടണം അമ്പലത്തിനും അവിടുത്തെ സ്വാമിയാർക്കും ഗ്രാൻഡ് കൊടുത്തിട്ടുള്ളത്. ഇന്നും മൂകാംബിക എന്ന് പറയുന്ന പ്രധാന ക്ഷേത്രത്തിൽ ടിപ്പുവിനെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. സലാം മംഗളാരതി എന്നാണ് അതിൻ്റെ പേര്. അതായത് ടിപ്പുവോടെ വന്ന് എല്ലാവർക്കും സലാം പറഞ്ഞിട്ട് പോയി എന്നർത്ഥത്തിൽ അവിടുത്തെ ദീപാരാധനയെ വിളിക്കുന്ന പേര് സലാം മംഗളാരതി എന്നാണ്. അപ്പം ടിപ്പുവിനെ ബ്ലാക്ക് അടിക്കാൻ, ഈ ചരിത്രം മുഴുവൻ പെയിന്റ് അടിക്കലാണ്, ഒന്നെങ്കിൽ വെള്ളമടിക്കും അല്ലെങ്കിൽ കറപ്പടിക്കും. അപ്പോൾ ഈ ചരിത്രത്തെ കറപ്പടിക്കാനായിട്ട് ടിപ്പുവിൻ്റെ നെഗറ്റീവ്സ് മാത്രം എടുത്ത് ടിപ്പു മോശക്കാരനാണെന്ന് പറയുന്നത് പോലെ നമ്മുടെ ചരിത്രം, അദ്ദേഹത്തിന് വേദവ്യാസൻ പലരാണ്. അതെ, പക്ഷേ വേദവ്യാസൻ എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ച കൃഷ്ണദ്വൈപായൻ എന്നാണ്. മുക്കുവത്തിയായ ആ സ്ത്രീയുടെ മകന് എങ്ങനെ ഈ രീതിയിൽ സ്ഥാനം കിട്ടി? വാൽമീകി ഭിൽ സമുദായക്കാരനാണ്. എങ്ങനെ സ്ഥാനം കിട്ടി? കൃഷ്ണൻ ബ്രാഹ്മണനാണോ രാമൻ ബ്രാഹ്മണനാണോ? ഇതൊന്നുമല്ല. അപ്പോൾ ഈ രീതിയിൽ ഈ ഊറ്റം കൊള്ളുന്നതിൻ്റെ എല്ലാം പിന്നിൽ ബോധപൂർവമായിരിക്കില്ല കേട്ടോ, അബോധപൂർവമായി ഇദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളും അജണ്ടകളും ഒക്കെയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഹിന്ദു സമൂഹത്തെ പരിഷ്കരിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ മുസ്തഫ തൻവീർ ഇത് പറയുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ ഈ ലെഫ്റ്റ് ലിബറലായ ഫെമിനിസ്റ്റുകൾ പറയുന്നത്? ഒന്നുമല്ല. അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികളെ അങ്ങനെ അവരുടെ ഈ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന് അത്രയും കെട്ടുറപ്പുള്ള ഒരു സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. പള്ളികളിലെ പോലെ ഓത്തുപള്ളികളോ ബൈബിൾ ക്ലാസ്സുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽക്ക് ഞങ്ങൾക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ചുംബന സമരത്തിന് പോകുന്നവരിൽ 99% ഹിന്ദു സമൂഹത്തിൽ നിന്ന് പോകുന്നത്. കാര്യം ഇവരെ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഇതൊക്കെയാണ് ശരി ഇതൊക്കെയാണ് തെറ്റെന്ന് പറഞ്ഞു നടത്താനുള്ള ഒരു സംവിധാനം തൽക്കാലമില്ല. ഞങ്ങൾക്കൊരു പ്ലാനുണ്ട്. ലോങ് ടേമിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ച ഉച്ച എന്ന പോലെ, ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ച രാവിലെ എന്നതുപോലെ, ഹിന്ദു സമൂഹത്തിന് ശനിയാഴ്ച വൈകിട്ട് ആത്മീയ പഠനത്തിന് ഗീതയൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ഗുരുദേവനെ പഠിക്കാനോ ചട്ടമ്പിസ്വാമിയെ പഠിക്കാനോ വിവേകാനന്ദനെ പഠിക്കാനോ ഒക്കെ ഒരു അവസരം ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനുണ്ട്. ഇനി വേണ്ട, ഏറ്റവും വലിയ ഹിന്ദു റിഫോമറായ ശ്രീനാരായണ ഗുരുദേവനെ എടുക്കുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ എന്താ, നമ്മുടെ ഇടയിൽ ജാതിയുടെ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് പരിഹരിച്ച് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. ശ്രീനാരായണ ഗുരുദേവൻ മറ്റവനെ അടിക്കണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഇനി പോട്ടെ, അങ്ങനെ ബ്രാഹ്മണ വിരോധം ഈ ആംഗിൾ ഉള്ളത് ശരിക്കും ഈ അംബേദ്കർ പെരിയോർ ഗ്രൂപ്പ്സിനൊക്കെയാണ്. ഈ പെരിയോർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് എഴുതിയത് പെരിയാർ രാമസ്വാമി എഴുതിയത് ബ്രിട്ടീഷുകാരോട് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ്. ഈ രണ്ട് അവിടെയൊക്കെയാണ് ഈ ഗാന്ധിജി എന്ന വ്യക്തിയെ നമ്മൾ കുറ്റം പറയാം. ഗാന്ധി ദൈവമൊന്നുമല്ല, ഈസിയായിട്ട് വിമർശിക്കാം. പക്ഷെ ഗാന്ധിജി ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത്, നെഹ്റു എന്ന് പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെയാ പ്രധാനമന്ത്രിയാവാൻ പറ്റിയത്? അന്ന് 17 കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു, 15 പട്ടേലിനൊപ്പമായിരുന്നു, 1 വേറെ കൃപലാനിയാണെന്ന് തോന്നുന്നു, 1 നെഹ്റു. 15 ഉള്ള സർദാർ വല്ലഭായ് പട്ടേൽ ഹിന്ദു വലതുപക്ഷത്തിന് ആധിപത്യം കിട്ടണ്ട, ഒരു ബാലൻസ് വേണമെന്ന് വിചാരിച്ച് ഗാന്ധിജി പറഞ്ഞു, പട്ടേലെ നീ നോമിനേഷൻ പിൻവലിക്ക്, ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാം. അല്ലെങ്കിൽ നെഹ്റുവിന് എവിടെയാണ് മാസ് പിന്തുണ ഉണ്ടായിരുന്നത്? ഏത് വകുപ്പിലാണ് നെഹ്റുവിന് ഇന്ത്യയിലെ ഏറ്റവും ഒറ്റത്തേർ പോയിരുന്നത്? അങ്ങനെയല്ല, അന്നത്തെ ഹിന്ദു വലതുപക്ഷമായിരുന്നു സ്ട്രോങ് ആയി നിന്നിരുന്നത്. അതിലടക്കം അവിടുത്തെ ഹിന്ദു റൈറ്റ് വിങ് ഒരുപാട് അജിറ്റേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഗാന്ധിജിയെയൊക്കെ ചരിത്രത്തിന്റെ, ഇനി രണ്ട്, അംബേദ്കറെ കൊണ്ടുവന്നാരാ? അംബേദ്കറിന് എന്ത് ബാക്കിംഗ് ഉണ്ടായിട്ട് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന എഴുതാൻ വരുന്നത്? അംബേദ്കറെ എന്ന് സഹായിച്ചത് മഹാത്മാഗാന്ധി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ബംഗാളിലെ മുസ്ലിം ലീഗ്, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്താണ് അംബേദ്കർ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ശേഷമുള്ള ഇലക്ഷൻ അംബേദ്കർ തോക്കുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടന എഴുതിയ വ്യക്തി ആ ഭരണഘടന പ്രകാരം നടക്കുന്ന ഇലക്ഷന്റെ അടുത്ത തവണ തോക്കുകയുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യ ഒരു ബാലൻസ് ആണ്. അത് കേട്ടാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് സത്യം. എല്ലാ ജാതികളും ഉണ്ട്, എല്ലാ വർഗങ്ങളും ഉണ്ട്, എല്ലാ വർണ്ണങ്ങളും ഉണ്ട്, എല്ലാ ഭാഷകളും ഉണ്ട്. ഇവരെ എല്ലാം ഒരു താളത്തിൽ നിർത്തുകയാണ്. പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പറഞ്ഞ് അടികൂടിക്കാൻ വളരെ എളുപ്പമാണ്, ഏതെങ്കിലും ഒരാളുടെ വിരോധം നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ നോക്കിയാൽ മതി, ഫുള്ള് ബ്രാഹ്മണ വിരോധം പറയുകയാണ്. ഞാനതിൽ കേട്ട് എനിക്ക് എന്താ പറയുക, ഒരു നീരസം തോന്നാത്തതിൻ്റെ കാര്യം, ഇതുപോലെ ഒരുപാട് ഹിന്ദു വലതുപക്ഷ വേദികളിൽ പോകുമ്പം ധാർമ്മികതയുടെ പേരിൽ ഇസ്ലാം മതത്തിനും അറേബ്യയിൽ നടക്കുന്ന, ഇവിടെ പോലും ഇല്ല, അറേബ്യയിൽ നടന്നു എന്ന് പറയുന്ന അതിക്രമങ്ങൾക്കെതിരെ പൊട്ടിത്തറക്കുന്ന ഒരുപാട് ഹിന്ദു വലതുപക്ഷവാദികളെ ഞാൻ കാണാറുണ്ട്. അങ്ങനെ അറേബ്യയിൽ അവരെ ഇത്രയൊക്കെ അനീതി ചെയ്തില്ലേ എന്നൊക്കെ, ഇവൻ അറേബ്യയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ നമ്മളെ ബന്ധിപ്പിക്കുന്ന ഭൗതികമായ എല്ലാത്തിനെയും അനലൈസ് ചെയ്യണം, പക്ഷേ അതിവൈകാരികത ഒന്നും വേണ്ട. ഇതിൻ്റെ മറ്റൊരു ഫോമാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ ചെന്നപ്പോൾ, ഇപ്പം 4 ചെന്നപ്പം ഒരു വളരെ പ്രമുഖനായ ഹിന്ദു നേതാവ് വളരെ വിഷമിച്ചിരിക്കുന്നു. ചോദിച്ചു എന്ത് പറ്റി?
അറിഞ്ഞില്ലേ നമ്മുടെ നേപ്പാളിൽ ഞാൻ പറഞ്ഞു എന്തോ ഇയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു നേപ്പാളിൽ എന്ത് അല്ല എന്താ പറ്റിയേ നേപ്പാളിലെ ഹിന്ദു രാജകുടുംബത്തിന് ആരോ കൊന്നു ഞാൻ പത്രം പോലും ഒന്ന് വായിച്ചിട്ടല്ല പോയത് നേപ്പാളിലെ ഹിന്ദു രാജകുടുംബത്തെ കൊന്നു അങ്ങനെ ഒരു ഹിന്ദു രാജ്യം എന്നുള്ളത് മാറി എന്ന് പറഞ്ഞ പുള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് ആദ്യം ചിരിയാണ് തോന്നുന്നത് അപ്പം ഞാൻ നേപ്പാൾ നിങ്ങൾക്കെല്ലാം പോലെ എനിക്ക് നേപ്പാളിലെ അറിയാവുന്ന ഏക വ്യക്തി മറ്റേ കുട്ടിമാമയാണ് യോദ്ധയിൽ മോഹൻലാലിൻ്റെ കൂടെയുള്ള ജഗതി വിളിക്കുന്ന കുട്ടിമാമയല്ലാതെ എനിക്ക് നേപ്പാളിലെ ആരെയും അറിയില്ല ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടേ ഇല്ല ഈ ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരിൽ വിഷമിച്ചിരിക്കുന്നത് നേപ്പാളിന് പറ്റിയത് നമുക്ക് എന്ത് പറ്റുന്നു നോക്കേ നമ്മുടെ ഹിന്ദുക്കൾക്ക് എന്ത് പറ്റുന്നു ഞാൻ പറഞ്ഞു നേപ്പാളിൽ അങ്ങനെ പറ്റിയെന്നുള്ള സത്യമാണത് നമ്മൾ ഹിന്ദുക്കളുടെ ഭാഗം എങ്ങനെയാവും ഈ അവിടെ ഇത് ഇതേ ആർഗ്യുമെന്റാണ് അവിടെയും അങ്ങനെ രാജ്യാതിർത്തികളൊന്നും നോക്കണ്ട നമ്മളെല്ലാം ഹിന്ദുക്കളാണ് ലോകത്തിൽ എവിടെ ഹിന്ദുവിന് വിഷമം പറ്റിയാലും ട്രിനിഡാഡ് എന്നിട്ട് അയാൾ പറഞ്ഞാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പേര് പോലും പുള്ളിക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ ഹിന്ദുക്കൾക്ക് എന്തോ പ്രശ്നം പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ നാട്ടിൽ ചുറ്റും അടുത്ത് നിൽക്കുന്നവൻ എന്ത് പ്രശ്നമുണ്ടെന്ന് അറിയാത്ത ഞാൻ ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഹിന്ദു അമ്പലത്തിന് എന്തെങ്കിലും പറ്റിയുന്നു നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രം അല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് ഒരു കാര്യമല്ല ഇതിൻ്റെ എല്ലാം പിന്നിലെ ഇവിടെയാണ് നമ്മൾ ഒരു ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റഗ്രിറ്റി ഒരു ബൗദ്ധികമായ സത്യസന്ധത വേണം ഇനിയും ഒരു മിനിറ്റും കൂടെ എടുത്ത് പോയിന്റ് പോയിന്റ് ആയിട്ട് തന്നെ എടുത്താൽ വൈകാരികപരമായി നമ്മൾ ഒന്നാകണമെന്ന് അപ്പീലല്ല പോയിന്റ് പോയിന്റ് ആയിട്ട് എടുത്താൽ കൃഷ്ണദ്വൈപായനെ നമ്മൾ എവിടെ ചേർക്കും വാൽമീകിയെ നമ്മൾ എവിടെ ചേർക്കും ശങ്കരൻ ഭജിച്ചിരുന്ന ചണ്ഡാളനെ എവിടെ ചേർക്കും ശ്രീനാരായണ ഗുരുദേവൻ മുന്നോക്കക്കാരനായിരുന്നു അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ സംസ്കൃത വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ലേ ശ്രീനാരായണ ഗുരുദേവൻ എവിടെ ചേർക്കും ചട്ടമ്പിസ്വാമി ബ്രാഹ്മണനാണോ പോട്ടെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരെല്ലാം പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമി തൈക്കാട് അയ്യാഗുരു വൈകുണ്ഠസ്വാമി നാടാർ സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി ഇവർക്കൊന്നുമില്ലാത്ത ഇവരുടെ സമുദായങ്ങൾക്കുള്ള വേദന ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന തലമുറകൾ വിശ്വസിക്കുമോ അതൊന്നുമില്ല ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം അതിനൊരു ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ അജണ്ട വെച്ച് നാളെ ഒരു മുസ്ലിം ദളിത് ഐക്യം അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലുള്ള പ്രമേഷം അദ്ദേഹത്തിന് അത് കാണില്ല പക്ഷേ ഇത് പ്രചരിപ്പിക്കുന്നവരുടെ ആംഗിൾ അതാണ് ഹാജി മസ്താൻ നമ്മുടെ ബോംബെയിലെ പഴയ അധോലോക നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് തന്നെ അതെയാണ് മുസ്ലിം ദളിത് മഹാസംഖ്യം ഇന്നത്തെ നമ്മുടെ MIM അക്ബറുദ്ദീൻ ഒവൈസി അടക്കമുള്ള ഒരു ട്രൈ ചെയ്യുന്നതാണ് അത് വേണ്ട നമുക്കൊരു മധ്യ ഇടത് നിൽക്കുകയാണ് ഞാൻ കോൺഗ്രസ്സാണല്ലോ കേട്ടോ അത് വേറെ എനിക്ക് കോൺഗ്രസ്സുകാരോട് വലിയ ബഹുമാനമാണ് ഒരു മധ്യ ഇടത് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസും വിശാലാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റുകളും എടുക്കുന്നത് പോലെ നമ്മുടെ പിന്നോക്ക വിഭാഗത്തെ കൈപിടിച്ച് മുമ്പോട്ട് നടത്താൻ ഒരാശയം എടുക്കുന്നത് നല്ലത് ഇതേപോലെ ഹിന്ദു വിഭാഗങ്ങൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട് ഒരു മുഖ്യധാരയെ നിൽക്കുന്ന രീതിയിൽ ഒരു ബാലൻസിലേക്ക് എടുത്ത് ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് പോകാതെ എടുക്കാനാണ് ഇനി ഏറ്റവും പ്രധാനം റിഫോം വരണമെങ്കിൽ ഹിന്ദു സമൂഹത്തിനുള്ളിൽ അങ്ങനെ ഒരു പരിവർത്തനം വരണമെങ്കിൽ അത് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിന്ന് വരട്ടെ മുസ്ലിം സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു പരിവർത്തനം വരണമെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ വെളിയിൽ നിന്ന് ഓരോരുത്തർ വന്ന് ഇന്നലെ ഖുഷ്ബു പറയുന്ന പോലെ ഞാൻ നിരീശ്വരവാദിയാണ് പക്ഷേ ഹാജി അലി കയറ്റാത്തതിന് അവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേദന ഉണ്ടാകും ആ വേദന നൂറ്റാണ്ടുകളായിട്ടുള്ള ഞങ്ങളുടെ സ്ത്രീകളുടെ പോരാട്ടത്തിൻ്റെ ഫലമായി എൻ്റെ ഉള്ളിലേക്കും സന്നിവേശിപ്പിച്ച് ഞാൻ പോരാടാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പരിധിക്കപ്പുറം ഡെപ്ത് കിട്ടില്ല അപ്പോൾ ഹാജി എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഗംഭീരനായൊരു വ്യക്തിയാണ് പുള്ളി പറഞ്ഞു ശരി ഹാജി അലിയിലെ ശരിക്കും ഈ ഹാജി അലി കയറ്റി ഒന്നുമല്ല അവരുടെ അജണ്ട ശബരിമലയെ കയറ്റി ഒന്നുമല്ല അവരുടെ അജണ്ട ഇവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റങ്ങളെ എല്ലാം ഒന്ന് മോശമായി കാണിക്കുക ഇതിനൊന്നും വലിയ സാങ്ക്ടിറ്റി ഒന്നുമില്ല മാറുന്നതാണെന്ന് കാണിക്കുക ഇതാണ് ഇതിൻ്റെ മുന്നിലുള്ള അജണ്ട അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും NDTVയിലാണ് പോയത് NDTV ആണ് ഇന്ത്യയിലെ പ്രധാന ലെഫ്റ്റ് ലീനിങ് ചാനൽ ടൈംസ് ന്യൂവാണ് വലതുപക്ഷത്തെ ചാനൽ NDTVയോട് പറഞ്ഞു നിങ്ങൾ അവിടെ വന്ന് അവിടുത്തെ സ്ത്രീകളോട് ഹാജി അലിയിൽ വരുന്ന 80% സ്ത്രീകളാണ് അവരുടെ ഒരു വോട്ടെടുപ്പ് അവരുടെ ഒരു വോട്ടെടുപ്പ് നടത്തും അതിലൊരു 90% പോട്ടെ ഒരു 95% അത് വേണ്ടെന്ന് പറഞ്ഞാലെങ്കിലും നിങ്ങൾ നിർത്തുമോ അടുത്ത വരിയാണ് പ്രധാനം ഇല്ല ആ 95% ബ്രെയിൻ വാഷ്ഡ് ആണ് ഞങ്ങൾ 5% വനിതകൾ മാത്രമാണ് പുരോഗമന വനിതകൾ എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെ ഒരു അജണ്ടയാണ് അതിനപ്പുറം നിങ്ങളതിനെ എടുക്കരുത് ജാതീയതയുടെ പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം പക്ഷേ പരിവർത്തനങ്ങൾ ഉള്ളിൽ നിന്ന് വരണം ആ ഉള്ളിൽ നിന്ന് വന്ന നവോത്ഥാനങ്ങളാണ് ഇന്ന് കാണുന്ന രീതിയിൽ മുസ്ലിം സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോയത് മുസ്തഫ തൻവീറിന് 7 മിനിറ്റിൻ്റെ കൂടെ 2 മിനിറ്റ് കൂടി അധിക സമയം ഉണ്ടായിരിക്കുന്നതാണ് എന്തായിരുന്നാലും ഗീതക്ക് മിഷനറിമാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ് ഞാൻ പിന്തുടരുന്നതാണ് ശ്രീ ശങ്കരാചാര്യർ മിഷനറിയാണ് എന്ന് ബഹുമാനനായ സുഹൃത്ത് പറയില്ല എന്ന ആത്മവിശ്വാസം എന്തായാലും ബാക്കി വെക്കുന്നു ഗീതയിൽ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനം ചാതുർവർണ്ണം മായാസൃഷ്ടം ഗുണ കർമ്മ വിഭാഷക എന്ന് പറയുന്ന വചനം
ആ വചനത്തിന് ശങ്കരാചാര്യർ നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ ഉദ്ധരിച്ചത്. ഓറിയന്റലിസ്റ്റുകൾ നൽകിയ വ്യാഖ്യാനോ മിഷണറിമാർ നൽകിയ വ്യാഖ്യാനമല്ല. ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആളുകൾ ജാതിയെക്കുറിച്ച് പറഞ്ഞതാണ് പറഞ്ഞത്. ഇവരെല്ലാം മിഷണറിമാരുടെ വ്യാഖ്യാനങ്ങളെയാണ് പിന്തുടർന്നത് എന്ന് സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യം, ഇവിടെ അദ്ദേഹം ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു, തലച്ചോറ് കൊണ്ടുള്ള ജോലിയെക്കുറിച്ച് പറഞ്ഞു. തലച്ചോറ് കൊണ്ടുള്ള ജോലി കൊണ്ടാണ് എങ്കിൽ തലച്ചോറ് കൊണ്ട് ജോലി ചെയ്യുന്നവരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കുകയല്ലേ ചെയ്യേണ്ടത്? നമ്മൾ മനുസ്മൃതിയിൽ ആരൊക്കെയാണ് ഏതൊക്കെ ജാതിയിലാണ് പിറക്കുക എന്ന് മനുസ്മൃതിയിലെ 10-ാമത്തെ അധ്യായത്തിൽ വിശദമായ പ്രതിപാദനങ്ങളുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞ ചാന്തോഗ്യോപനിഷത്തിൽ ബ്രാഹ്മണ യോനിയിൽ, ക്ഷത്രിയ യോനിയിൽ, വൈശ്യയോനിയിൽ എന്നെല്ലാം പറഞ്ഞതുപോലെ തന്നെ മനുസ്മൃതി പറയുന്നത് സങ്കരജാതികളെക്കുറിച്ചാണ്. ഒരു ബ്രാഹ്മണ പുരുഷൻ ഒരു ശൂദ്ര സ്ത്രീയുമായുള്ള ലൈംഗിക വീഴ്ചയിൽ കുഞ്ഞുണ്ടായാൽ അവൻ്റെ ജാതി ഏതാണ്? ഇതേപോലെ നേരെ തിരിച്ചുണ്ടായാൽ ജാതി ഏതാണ്? ബ്രാഹ്മണനും വൈശ്യനും തമ്മിൽ സമ്പർക്കമുണ്ടായ അതിൽ നിന്നുണ്ടാ കുഞ്ഞുണ്ടായാൽ അവൻ്റെ ജാതി ഏതാണ്? ഇങ്ങനെ വിശദമായി വ്യത്യസ്ത ജാതികൾ തമ്മിൽ സാധാരണ നിലയിൽ സംഭവിക്കാത്ത ബന്ധങ്ങളുണ്ടായാൽ ആ ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജാതി ഏതാണ് എന്ന് വളരെ വിശദമായി തന്നെ മനുസ്മൃതിയുടെ 10-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അവിടെയെല്ലാം പ്രധാനമായും അമ്മയെ പരിഗണിച്ചുകൊണ്ട് അമ്മയുടെ ജാതി നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ജാതി ഏതാണ് എന്ന് മനുസ്മൃതി നിശ്ചയിക്കുന്നത്. അല്ലാതെ ജനിച്ച ശേഷം അവനെടുക്കുന്ന പണി നോക്കിയിട്ടല്ല, ജനിച്ച ശേഷം തലച്ചോറ് കൊണ്ടാണോ കൈകൊണ്ടാണോ അധ്വാനിക്കുന്നത് നോക്കിയിട്ടല്ല. ഇവിടെ കൈകൊണ്ട് അധ്വാനിച്ചവരെ ക്ഷത്രിയർ എന്നും പിന്നെ തലകൊണ്ട് അധ്വാനിച്ചവരെ ബ്രാഹ്മണർ എന്നും കാലുകൊണ്ട് അധ്വാനിച്ചവരെ ശൂദ്രർ എന്നും വിളിച്ചതല്ല, മറിച്ച് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതമ്മയുടെ ഏതച്ഛൻ്റെ മകനായിട്ടാണ് പിറന്നത് എന്ന് നോക്കിയിട്ടാണ് ഈ വിളിപ്പേര് മുഴുവുണ്ടായത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സുഹൃത്ത് പ്രതികരിക്കാത്തതെന്ന് അറിഞ്ഞു. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീകൃഷ്ണൻ OBC ആണ് എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വളരെ അനാക്രോണിക്കായി ഇന്നത്തെ ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന ഒരു യാദവജാതിയെയും ആ യാദവജാതിയെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള OBC എന്ന ടേമിനെയും കൃഷ്ണൻ എന്നൊരു മിത്തിലേക്ക് കൊണ്ടുപോവുകയും ആ കാലഘട്ടത്തിൽ അത് അതേപോലെ പ്രതിഷ്ഠിക്കുകയും ശ്രീകൃഷ്ണൻ ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു എന്ന് പറയുകയുമെല്ലാം ചെയ്താൽ ഇവിടെ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയല്ല എന്നും ആ മിത്ത് എങ്ങനെയാണ് വളർന്നു വന്നത് എന്നതിനെ കുറിച്ചുമുള്ള വിശദമായ പഠനങ്ങൾ ചരിത്രകാരന്മാരുടേതായിട്ടുണ്ട്. അത് നമ്മൾ പരിഗണിക്കുക. ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതിൻ്റെ എത്രയോ വിപരീതമായ കഥകൾ എനിക്ക് പറയാൻ കഴിയും. പുരാണങ്ങളിൽ നിന്ന് എത്രയോ എത്രയോ കഥകൾ, ഇവിടെ പോലും വ്യാസനെ കുറിച്ച് പറഞ്ഞു. കൃഷ്ണദ്വൈപായനൻ ആയ മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമായി തന്നെ കടന്നു വരുന്ന വ്യാസനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വ്യാസന്റെ അച്ഛനും അമ്മയും ആരാണ്? എങ്ങനെയാണ് വ്യാസൻ ഒരു മുക്കുവക്കുടിയിൽ ജനിച്ചത്? അദ്ദേഹം വിശദീകരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ ആരാണ് വ്യാസന്റെ അച്ഛൻ, ആരാണ് വ്യാസന്റെ അമ്മ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജനനം ഒരു മുക്കുവക്കുടിയിലായി മാറിയത്, അതിന്റെ പിന്നിലുള്ള ശാപത്തിന്റെ കഥ എന്താണ്, അദ്ദേഹത്തിന്റെ അമ്മയുടെയും അച്ഛന്റെയും യഥാർത്ഥത്തിലുള്ള ലീനിയേജ് എന്താണ്, ലോകാസ്റ്റ് ലീനിയേജ് ആണോ അല്ലല്ലോ, അത് വിശദീകരിക്കുവാൻ സമയമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അവിടെ ഹൈകാസ്റ്റ് ലീനിയേജിൽ നിന്ന് തന്നെ വളരെ ചില വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഒരു മുക്ക കുടുംബത്തിൽ ജനിച്ചുപോയ വ്യാസൻ, പക്ഷേ ആ വ്യാസൻ ഇപ്പോഴും ബ്രാഹ്മണനല്ല എന്ന് സുഹൃത്ത് പറയുന്നു. അവിടെയാണ് പ്രശ്നം. കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകേണ്ടതെങ്കിൽ എന്തുകൊണ്ട് മുക്കുവക്കുടിലിൽ മുക്കുവ സ്ത്രീയുടെ മകനായി ജനിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഇപ്പോഴും നമ്മൾ പറയുന്നു മുക്കുവ സ്ത്രീയുടെ മകനായ വ്യാസൻ, ആ വ്യാസൻ ഇതെല്ലാം ചെയ്തില്ലേ, അദ്ദേഹം ബ്രാഹ്മണനല്ലാതിരുന്നിട്ടും. അപ്പോൾ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നതെങ്കിൽ വ്യാസൻ ബ്രാഹ്മണനാകേണ്ടതല്ലേ? അവിടെ അദ്ദേഹം ബ്രാഹ്മണനല്ല എന്നും മറ്റൊരു ജാതിക്കാരനാണെന്നും ആ ജാതിക്കാരനായിട്ടും അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞു എന്നും പറയുമ്പോൾ ജാതിയുടെ അടിസ്ഥാനം ജന്മം തന്നെയാണ് എന്നും ആ ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലർ ചെയ്ത ചിലർക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് എന്നും നാം തന്നെ സ്വയം സമ്മതിക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഇവിടെ ബ്രാഹ്മണ വിരോധം പ്രസംഗിച്ചു എന്നാണ്. അത് കേട്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും അധികം അസ്വസ്ഥതയുണ്ടായത്. ബ്രാഹ്മണരോട് യാതൊരു വിരോധവുമില്ല, എങ്ങനെ വിരോധം ഉണ്ടാകാൻ പറ്റും? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് യാ യുഹന്നാ സിന്നാ ഖലഖ്നാകും മിൻ ദക്കരിം വ ഉൻസാ വ ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്നാണ്. നിനക്ക് മുന്നിൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ്, ശൂദ്രൻ എന്ന് പറഞ്ഞ്, വൈശ്യൻ എന്ന് പറഞ്ഞ്, ക്ഷത്രിയൻ എന്ന് പറഞ്ഞ് അത്തരം ബോർഡുകളുമായി ആളുകൾ പ്രത്യക്ഷപ്പെട്ടേക്കും. പക്ഷേ നീ അറിയണം, ഇവരെല്ലാം ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഇവരാരും ഈ പറഞ്ഞതൊന്നുമല്ല. അവരിൽ ആരാണോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവൻ അവനാണ് ദൈവത്തിന്റെ മുന്നിൽ ഉന്നതൻ, അത് മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ബ്രാഹ്മണൻ സൽക്കർമ്മം ചെയ്യുന്നുവെങ്കിൽ, ബ്രാഹ്മണ കുലത്തിൽ പിറന്നവൻ ധർമ്മം അനുഷ്ഠിക്കുന്നുവെങ്കിൽ, നന്മയ്ക്ക് വേണ്ടി പോരാടുന്നുവെങ്കിൽ, സഞ്ജീവ് ഭട്ടിനെ പോലുള്ള ഒരു ബ്രാഹ്മണൻ ഇവിടെയുള്ള ന്യൂനപക്ഷ പീഡനത്തിനെതിരെ സംസാരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ കൂടെ ഞാനുണ്ട്. പക്ഷേ അതേസമയം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ഉന്നതനാകുന്നു
ശൂദ്രനായി പിറന്നു പോയതിന്റെ പേരിൽ മാത്രം മറ്റൊരാൾ അധമനാകുന്നു എന്നും വാദിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണ വിരോധമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ആരെ സഹായിക്കാനാണ്? ബ്രാഹ്മണർ ദൈവത്തിന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് കഴിഞ്ഞ ജന്മത്തിലെ സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർ ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചത് എന്ന വ്യാഖ്യാനം തെറ്റാണ് എന്നും, അങ്ങനെയല്ല, ബ്രാഹ്മണർ എല്ലാവരെയും പോലുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് എന്നും, ആ സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ നിലപാടുകളുടെയും കർമ്മങ്ങളുടെയും വെളിച്ചത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നും പറഞ്ഞാൽ അതിന്റെ പേര് ബ്രാഹ്മണ വിരോധമാണെങ്കിൽ, അതിന് ബ്രാഹ്മണ വിരോധമെന്ന് വ്യാഖ്യാനിക്കുവാനാണ് ശ്രമമെങ്കിൽ അത് ഇന്ത്യയിൽ വളർന്നു വരുന്ന സാമൂഹിക മുന്നേറ്റത്തിനായുള്ള പരിശ്രമങ്ങളെ മുഴുവൻ ഊതിക്കെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് വളരെ വളരെ വിനയത്തോടുകൂടി ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, ഉള്ളിലുള്ള പ്രശ്നങ്ങളിൽ ഉള്ളിലുള്ള ആളുകളെ ഇടപെട്ടാൽ മതി. സത്യത്തിൽ നമ്മൾ എന്തിനാണ് ഒരു സമുദായത്തിന്റെ മനസ്സുമായി ചിന്തിക്കുന്നത്? ഇവിടെ നിങ്ങൾ തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, പർദ്ദയെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ആകെ പ്രയാസപ്പെട്ട് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന എന്തിനെയെങ്കിലും ഇവിടെ വിമർശിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് എന്തെങ്കിലും പ്രയാസമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ വർഗീയവാദികളാകരുത്, സമുദായത്തിന്റെ കുത്തകകൾ ഏറ്റെടുക്കരുത്, സമുദായത്തിന്റെ മുകളിൽ വലിയ മതിൽക്കെട്ടുകൾ നമ്മൾ വെക്കരുത്. ഇവിടെ ഒരു കാര്യവും ചർച്ച ചെയ്യുന്നതിന് നമ്മളാരും എതിരല്ല. ഹിന്ദു സമൂഹത്തിന്റെ അകത്ത് അവിടെ ഹിന്ദു സമൂഹം എന്ന് നമ്മൾ പറയുന്നൊരു സമൂഹം, ആ സമൂഹത്തിൽ എത്ര പേർ ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങളൊരു മതിലിനുള്ളിൽ ജീവിക്കുന്നവരാണ്, പുറത്തു നിന്നുള്ളവർ, ഒരകം പുറം, ഒരപരൻ ഞാൻ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ, നാം വലിയ മാനവികത പ്രസംഗിക്കുമ്പോഴും വലിയ സാഹോദര്യത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ കാര്യം, നിങ്ങളപ്പുറത്ത് നിന്ന് ഇവിടെ ഇടപെടേണ്ടതില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വരക്കുന്ന വരകൾ, നാം ഉണ്ടാക്കുന്ന വലിയ വിഭജനത്തിന്റെ മതിലുകൾ, അതാണ് ഈ രാജ്യത്തിന്റെ ശാപം എന്ന് അടിസ്ഥാനപരമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മനുഷ്യരാകാം, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ ജീവിക്കണം. ഇന്ത്യയിലുള്ള എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് തുറന്നു ചർച്ച ചെയ്യാം. അത് മുസ്ലിങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാം, ഹിന്ദുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാം, ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യാം, ഹിന്ദു ധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യാം, വർണ്ണാശ്രമ ധർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കണമെന്ന് തോന്നുകയാണ്. ഇവിടെ എന്തുകൊണ്ടോ ആ വിഷയത്തിലേക്ക് നേർക്കു നേരെ വരാത്തത് കൊണ്ട് എന്റെ ചോദ്യം ഇത് മാത്രമാണ്, ഇന്ത്യയിൽ നന്മയുണ്ടായിട്ടില്ല എന്നോ മനുഷ്യ സമത്വത്തിന്റെ മാതൃകകൾ ഉണ്ടായിട്ടില്ല എന്നോ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ ജാതി നിലനിന്നു എന്നോ ആ ജാതി ഒരു കോൺസ്റ്റന്റ് ആയ യാതൊരു മാറ്റവും ഇല്ലാതെ ചരിത്രത്തിൽ നിലനിന്ന ഒരു ഏകകമായിരുന്നോ എന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ എല്ലാ കാലത്തും ഈ വിഭജനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിഭജനങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുന്ന ഒരു മതവ്യാഖ്യാനം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ മതവ്യാഖ്യാനം അത് ഋഗ്വേദത്തിൽ നിന്നും ചാന്തോഗ്യോപനിഷത്തിൽ നിന്നും മനുസ്മൃതിയിൽ നിന്നും ആധുനിക ഹിന്ദു മതത്തിന്റെ മാനിഫെസ്റ്റോ ആയി പുതിയ കാലത്തെ പ്രഭാഷകർ അവതരിപ്പിക്കുന്ന ഭഗവത്ഗീതയിൽ നിന്നും അടക്കം ഉരുത്തിരിഞ്ഞു വന്ന ഒരു മതവ്യാഖ്യാനമാണ്. ആ മതവ്യാഖ്യാനം വിശുദ്ധമാണ് എന്നും ദൈവികമാണ് എന്നും ദൈവദത്തമാണ് എന്നും വിചാരിക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു. അവിടെ ഇല്ല, ഈ വർണ്ണാശ്രമ ധർമ്മം യഥാർത്ഥത്തിൽ അത് ദൈവമോ പ്രവാചകന്മാരോ പഠിപ്പിച്ചതല്ല എന്ന് തുറന്നു പറയാൻ അതിനെന്താണ് കഴിയാത്തത്? അതിനെന്താണ് തടസ്സം? എവിടെയാണ് നമുക്കത് ശരിയാണ് എന്ന് തോന്നുന്നത്? ഏത് പ്രതലത്തിലാണ് നമുക്കതിൽ ന്യായമുണ്ട് എന്ന് തോന്നുന്നത്? ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ചണ്ഡാളനെയും ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർവചിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ഉദ്ധരണികൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിട്ടും അതിന് ശങ്കരാചാര്യർ മുതൽ വിവേകാനന്ദൻ വരെ നൽകിയ വ്യാഖ്യാനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടും അവയോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? വേറെ 100 ഉദാഹരണങ്ങൾ പറയാം, ഒരു കുഴപ്പമില്ല. ഇന്ത്യയിൽ അതിനെതിരായ 100 ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, 10,000 ഉദാഹരണങ്ങൾ ഉണ്ടായാൽ അതിനേക്കാൾ സന്തോഷമേ ഉള്ളൂ. കാരണം ഇവിടെ ഈ ജാതീയമായ വിവേചനങ്ങൾ നിലനിൽക്കണമെന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഉദാഹരണങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇവിടെ ഇങ്ങനെയൊരു ഐഡിയോളജിക്കൽ ഹെജിമണി ഈ പറയുന്ന ഒരു മതവ്യാഖ്യാനത്തിനുണ്ടായിരുന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റാണ്ടുകളോളം മനുഷ്യർ പീഡിപ്പിക്കപ്പെട്ടു എന്നതും കേവലമായൊരു സത്യമാണ്. ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, എന്റെ വാപ്പ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായും ചോദിക്കാം. അവിടെ എന്തിനാണ് നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന് നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ള ഭൂലെ മുതൽ അംബേദ്കർ മുതൽ പെരിയാർ വരെയുള്ള ആളുകൾക്ക് ഇവിടെ സമരം നയിക്കേണ്ടി വന്നത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞു. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്നൊരു സംഭാഷണമില്ലേ? ആ സംഭാഷണത്തിൽ ഗാന്ധിജി ജാതിയെ ന്യായീകരിക്കുന്നില്ലേ? ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മറ്റു തലത്തിൽ ദുർവ്യാഖ്യാനിക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ്. വർണ്ണാശ്രമ ധർമ്മത്തോടുള്ള പ്രതിപത്തി കാരണം മഹാത്മാഗാന്ധി സൈദ്ധാന്തികമായി അതിലെന്താണ് കുഴപ്പം, പ്രയോഗത്തിന്റെ തകരാറല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഒരു മരത്തിന്റെ ചില്ല പൊട്ടിച്ച് ഇലകൾ വെച്ച് അവർ തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ അങ്ങനെയല്ല എന്നും ജാതി തന്നെ പ്രശ്നമാണ് എന്നും പറഞ്ഞ ഗാന്ധിയുടെ ഉത്തരം, ആ ഉത്തരങ്ങൾ എല്ലാമാണ് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യം മുസ്തഫ തൻവീറിനോടാണ്. ചോദ്യകർത്താവിന്റെ അഭാവത്തിൽ മാത്രമേ രാഹുൽ ഈശ്വറിനോടുള്ള ചോദ്യം പരിഗണിക്കുകയുള്ളൂ.
വർണ്ണവുമായി ബന്ധപ്പെട്ട വ്യത്യാസം ഇല്ലേ, അല്ലെങ്കിൽ ജാതിയുമായി ബന്ധപ്പെട്ട വ്യത്യാസം ഇല്ലേ എന്നുള്ളത്? പേര് ഒന്ന് പറയാം. എൻ്റെ പേര് മുജീബ് റഹ്മാൻ മംഗള. ബഹുമാനനായ സുഹൃത്ത് മുജീബ്, മുജീബ്ക്ക ചോദിച്ചത് പരിശുദ്ധ ഖുർആനിൽ മനുഷ്യർ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും എല്ലാമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ള അർത്ഥം, മനുഷ്യർ ഗോത്രങ്ങളും വർഗ്ഗങ്ങളും എല്ലായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. ആ സത്യത്തെയല്ല നമ്മൾ നിഷേധിക്കുന്നത്. മനുഷ്യർക്കിടയിൽ പാവപ്പെട്ടവരുണ്ട്, മനുഷ്യർക്കിടയിൽ തൊഴിലാളികളുണ്ട്, മനുഷ്യർക്കിടയിൽ സമ്പന്നരുണ്ട്, മനുഷ്യർക്കിടയിൽ പ്രഭു കുടുംബങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കുടുംബങ്ങളിൽ ജനിച്ചവരുണ്ട്, അടിസ്ഥാന വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ ജനിച്ചവരുണ്ട്. ലോകത്ത് വ്യത്യസ്ത രീതികളിൽ അടിമ സമ്പ്രദായം നിലനിന്നിട്ടുണ്ട്, അടിമകളുണ്ടായിട്ടുണ്ട്, ഉടമകളുണ്ടായിട്ടുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത ജാതികളിൽ ജനിച്ചവരുണ്ടായിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം നമ്മൾക്ക് ചുറ്റും നമ്മൾ കാണുന്നു. മനുഷ്യർ എല്ലാവരും ഒരേ ഭൗതിക സാഹചര്യങ്ങളിൽ ജനിച്ചവരല്ല. പക്ഷേ ആ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടെ ദൈവദൂതന്മാർ നമ്മളോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, വ്യത്യസ്ത ഭൗതിക സാഹചര്യങ്ങളിൽ മനുഷ്യർ ജനിക്കുന്നു എന്നത് സത്യമാണ്. പക്ഷേ അങ്ങനെ മനുഷ്യർ ജനിക്കുന്നത് അവരാരെങ്കിലും ഉന്നതരായതുകൊണ്ടോ ആരെങ്കിലും അധമരായതുകൊണ്ടോ അല്ല. ഏതെങ്കിലും പ്രത്യേകമായ ഭൗതിക സാഹചര്യത്തിൽ ജനിച്ചവർക്ക് ഔന്നത്യമോ ഏതെങ്കിലും പ്രത്യേകമായ ഭൗതിക സാഹചര്യത്തിൽ ജനിച്ചവർക്ക് അധമത്വമോ ഇല്ല. അവർ ഏതെങ്കിലും ഒരാൾ ഒരു പ്രത്യേക ഭൗതിക സാഹചര്യത്തിൽ ജനിക്കുന്നത് അയാളുടെ മുജ്ജന്മ പാപം കൊണ്ടോ മുജ്ജന്മ സുകൃതം കൊണ്ടോ അല്ല. മനുഷ്യർ അവരുടെ ആദ്യത്തെ ജന്മമാണ് ഭൂമിയിൽ അനുഭവിക്കുന്നത്. അവരെല്ലാവരും ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളായി ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പരന്ന മനുഷ്യ സഹസ്രങ്ങളുടെ മക്കളായി ഭൂമിയിൽ പിറന്നു വീഴുന്നവരാണ്. അവരെല്ലാവരും ഒരേപോലെ പിറന്നവരാണ്. പിന്നെ മനുഷ്യർക്കിടയിൽ ഔന്നത്യവും അധമത്വവും ഇല്ലേ? തീർച്ചയായും ഉണ്ട്. ഔന്നത്യവും അധമത്വവും ഇല്ലേ? ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാവുക? അത് നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ്, നിങ്ങളുടെ നിലപാടുകൾ കൊണ്ടാണ്, നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുലർത്തുന്ന വിശുദ്ധി കൊണ്ടാണ് നിങ്ങൾക്ക് ഔന്നത്യം ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, മനുഷ്യരെ നിങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളാക്കി നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം പടച്ചിരിക്കുന്നത്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. വജഅൽനാകും ശുഊബം വഖബായിലി തആറഫു, വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളായി നിങ്ങൾ നിലനിൽക്കുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടുന്ന അടയാളങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഔന്നത്യം ഇന്ന അക്റബക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ഏറ്റവും ഔന്നത്യമുള്ള ആൾ എന്ന് പറയുന്നത് ഇന്ദല്ലാഹി അത്തക്കാക്കും, ദൈവസന്നിധിയിൽ ജീവിത വിശുദ്ധിയുള്ളയാളാണ്. ആ ജീവിത വിശുദ്ധിക്കാണ് അള്ളാഹുവിൻ്റെ കോടതിയിൽ പരിഗണനയുള്ളത്, ദൈവത്തിൻ്റെ കോടതിയിൽ പരിഗണനയുള്ളത്. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉന്നത കുലജാതർ എന്ന് നിങ്ങൾ വിളിക്കുന്നയാളുകൾ, അവർ ദൈവത്തിൻ്റെ ശിരസിൽ നിന്ന് പടക്കപ്പെട്ടവരും താഴ്ന്നവർ കാലിൽ നിന്ന് പടക്കപ്പെട്ടവരുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഏതെങ്കിലും കുലത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ആരെങ്കിലും ഉന്നതരാകുമെന്നോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നോ അവർക്ക് ഭൗതിക ലോകത്ത് പ്രത്യേകമായ പരിഗണനകൾ ഉണ്ടാകുമെന്നോ നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കരുത്. മറിച്ച് ഇതെല്ലാം കേവലം ഭൗതികമായ നിങ്ങളെ പരസ്പരം നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. ആ വ്യത്യാസങ്ങൾ ഒരിക്കലും ദൈവം നിങ്ങൾക്ക് മേൽ നിങ്ങളുടെ ജന്മത്തിന്റെ മേൽ ഉണ്ടാക്കിയ അധമത്വമോ ഔന്നത്യമോ അല്ല, നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഔന്നത്യവും അധമത്വവും നേടിയെടുക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ 23 വർഷക്കാലം നീണ്ടുനിന്ന പ്രബോധന പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹിജ്റ 8 വർഷം മക്ക വിജയമുണ്ടായപ്പോൾ മക്ക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാര പരിധിക്ക് കീഴിലുള്ള ഒരു ഭൂപ്രദേശമായി മാറിയപ്പോൾ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് നാട്ടിപ്പുറത്താക്കിയ ആളുകൾ, ആ ആളുകളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രജകളായി മാറിയ സമയത്ത് അന്ന് കഅബയിൽ വെച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ബാങ്ക് വിളിക്കുവാൻ അവിടെ തൊലിവെളുത്ത അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അവരെല്ലാവരും ഉണ്ടായിട്ടും കറുത്ത തൊലിയുള്ള നീഗ്രോ വംശജനായ അടിമ വംശജനായ മക്കയിൽ അടിമ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവിടെ ബാങ്ക് വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുമ്പോൾ അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗവൽക്കരിച്ചത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ
കൂട്ടത്തിൽ വെളുത്തവനുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ കറുത്തവനുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അറബിയുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ അനറബിയുണ്ട്. എന്നാൽ നിങ്ങളൊരിക്കലും വിചാരിക്കരുത് കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു മഹത്വവും ഇല്ല ജീവിത വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ദൈവമൊന്നാണ്, നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ദൈവമാണ്. നിങ്ങളുടെ പിതാവാകട്ടെ ആദ്യ പിതാവായ ആദമാണ്, നിങ്ങൾക്കിടയിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. ആ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമത്വത്തിന്റെ വലിയ പ്രഘോഷണങ്ങളായി ലോകത്തിന് മുന്നിൽ വന്നു നിറഞ്ഞത്. ഈ തരത്തിലുള്ള സാമൂഹികമായ വിവേചനങ്ങളെ മതപരമായി തന്നെ നിരാകരിക്കുകയും അത്തരം ഉച്ചനീചത്വങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാൻ ദൈവദൂതൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപാടുകളുടെ വെളിച്ചത്തിൽ സന്നദ്ധനാവുകയായിരുന്നു. നമ്മൾ പരിശോധിക്കുക, എന്താണ് ഒരു മുസ്ലിം പള്ളിയിൽ സംഭവിക്കുന്നത്? മുസ്ലിം പള്ളിയിൽ 5 ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടെ നമസ്കരിക്കുവാൻ വേണ്ടി നാനാതരം മനുഷ്യർ കടന്നു വരുന്നു. അവരിൽ ആ ഓരോ കാലഘട്ടം വെച്ച് നമ്മൾ പറഞ്ഞാൽ അടിമയുണ്ട്, ഉടമയുണ്ട്, രാജാവുണ്ട്, പ്രജയുണ്ട്, കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, തൊഴിലാളിയുണ്ട്, മുതലാളിയുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളായി തോളോട് തോൾ ചേർന്ന് നിന്ന് യാതൊരുവിധ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതെ പ്രപഞ്ച സൃഷ്ടാവിന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിന്ന് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഇസ്ലാം പറയുന്ന മാനവ സാഹോദര്യം. നിങ്ങൾ പണക്കാരനാണോ, പടച്ചവനത് നോട്ടമില്ല. നിങ്ങൾ പണിക്കാരനാണോ, അത് പടച്ചവന്റെ വിഷയമല്ല. നിങ്ങൾ കറുത്തവനാണോ, വെളുത്തവനാണോ, സുന്ദരനാണോ, വിരൂപനാണോ, ഇതൊന്നും പടച്ചവന്റെ വിഷയമല്ല. നിങ്ങൾക്ക് പടച്ചവനെ പേടിയുണ്ടോ എന്നതാണ് പടച്ചവന്റെ വിഷയം. അവിടെ പള്ളിയിൽ ആദ്യം എത്തുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ കൂലിവേല ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനാണ് പള്ളിയിൽ ഒന്നാമത്തെ സൊഫിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും അവസാനം കടന്നു വരുന്നത് രാജ്യത്തെ ഭരണാധികാരിയാണെങ്കിൽ ആ സൊഫിൽ ആ പള്ളിയിൽ അണികളിൽ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്നത് അദ്ദേഹമാണ്. കാരണം ഇവിടെ കർമ്മങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് മുൻഗണനക്കടിസ്ഥാനം, മഹത്വത്തിന്റെ അടിസ്ഥാനം. അതല്ലാത്ത തരത്തിലുള്ള വേർതിരിവുകളെല്ലാം ഇസ്ലാം നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് മക്കയിൽ ഹജ്ജ് കാലത്ത് നിങ്ങൾക്കറിയാം വെറും കേവലം 2 തുണിയും മാത്രം ശരീരത്തിൽ ഇട്ടുകൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മസ്ജിദുൽ ഹറമിലെത്തി അല്ലാഹുവേ ഞങ്ങളെല്ലാം മനുഷ്യർ, നിന്റെ സൃഷ്ടികൾ മാത്രം, ഞങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസവും ഇല്ല, ഞങ്ങളുടെ ജീവിത വിശുദ്ധി പരിഗണിച്ച് ഞങ്ങളോട് കനിയേടവേ എന്ന് പ്രഖ്യാപിക്കുന്നത് ഹജ്ജിലൂടെ മാനവ സമത്വത്തിന്റെ വിളംബരം നടക്കുന്നത്. ആ മാനവ സമത്വമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങളില്ല എന്നല്ല ഇസ്ലാം പറയുന്നത്. പക്ഷേ ആ വ്യത്യാസങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുകയും അതിന്റെ പേരിൽ ഔന്നത്യവും അധമത്വവും കൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിന്റെ നടുവിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നതെങ്കിൽ, മതപ്രബോധനവുമായി കടന്നു ചെല്ലുന്നതെങ്കിൽ ദൈവശാസ്ത്രം ഉപയോഗിച്ച് ആ ജാതി വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് പകരം അത് ഇങ്ങനെയുള്ള വിവേചനങ്ങൾക്ക് മതപരമായ അടിത്തറയില്ല എന്ന് തുറന്നു പറയുകയാണ് പ്രവാചകന്മാർ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാവുക. ആ പ്രവാചകന്മാരുടെ കാലശേഷം കടന്നുവന്ന ദുർവ്യാഖ്യാനങ്ങളായിരിക്കും നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളുടെ അടിത്തറ എന്നാണ് വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. നമ്മൾ ഈ അമ്മായിയമ്മ നയം എന്ന് പറയും, അതായത് എൻ്റെ മോള് ചെയ്താൽ അത് ഓക്കെ, പക്ഷേ എൻ്റെ മകൻ്റെ ഭാര്യ ചെയ്യുകയാണെങ്കിൽ അത് ശരിയല്ല. പലരും മതപഠനത്തിന് പോകുന്ന പലരും എല്ലാ മതങ്ങളിലും ഇതുണ്ടാകാറുണ്ട്. ഞാൻ ഗീതയെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും, ഞാനല്ല, ഞാനങ്ങനല്ല കേട്ടോ, അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ വ്യാഖ്യാനം കൊടുക്കും. ഞാൻ എന്നിട്ട് ഒരു അപരമത ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നെഗറ്റീവ് കൊടുക്കും. അല്ലെങ്കിൽ എ എന്നാണ് എൻ്റെ പുസ്തകമെങ്കിൽ ഞാൻ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഏറ്റവും ഔന്നത്യവും മഹത്വവും മനുഷ്യ സാഹോദര്യവും എന്ന് പറയും. ബിയുടെ മതഗ്രന്ഥം വായിക്കുമ്പോൾ അതിലെ ഏറ്റവും മോശമായ വ്യാഖ്യാനം കൊടുക്കും. അദ്ദേഹം പറഞ്ഞതിനല്ലേ നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും നടക്കുന്നത്. പക്ഷെ അവർ 3.5 കോടി മലയാളികളുള്ള കേരളത്തിൽ 4.25 കോടിയോളം മലയാളികൾ വന്ന, അല്ല, അയ്യപ്പ ഭക്തർ വന്നെത്തുന്ന, എല്ലാവരും ഒരു കറുപ്പിൻ്റെ സാഗരത്തിൽ നിൽക്കുന്ന, അയ്യപ്പനെയും അയ്യപ്പന്മാരെയും ഒന്നായി കാണുന്ന മോണോതീസം എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ ദർശനത്തെ പറയുന്നത്. അതേ മോണോതീസം മോണിസം അല്ലേ എവിടെയും നടക്കുന്നത്? അവിടെ യാതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ വിലക്കുകളെ ഉണ്ടായിരുന്നില്ല എന്ന് പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞതാ, നമ്മൾ ഖുറാൻ വ്യാഖ്യാനിക്കുമ്പം അതിൻ്റെ യാർഡ് സ്റ്റിക്സ് വ്യാഖ്യാനിക്കണം. ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കറിയാം ഒരുപാട് ഹിന്ദു വലതുപക്ഷവാദികൾ പറയുന്നത് എന്താ, ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ എന്ത് ചെയ്യും, അവിടെ ആയുധ അല്ലെങ്കിൽ പടക്കളത്തിലുള്ള ഒരു 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 പോരാട്ട ഭൂമിയിലുള്ളൊരു വരി അടർത്തിയെടുത്ത് ഇതിനൊരു തെറ്റായ വ്യാഖ്യാനം കൊടുക്കും. അത് തന്നെ ഇദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നു, ഇപ്പുറത്തും ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തിക്ക് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അത് കർമ്മത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇതാണ്. അതാണ് നേരത്തെ ഗീതാ വ്യാഖ്യാനം ഞാൻ പറഞ്ഞത്, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗസ. ഈ എല്ലാ മതഗ്രന്ഥങ്ങളിലുള്ള സിമിലാരിറ്റിയാണ് ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തുന്നത്.
അവരെല്ലാം പറയുന്നത് ഈ വ്യത്യസ്തതകൾ ഉണ്ടാകാം, വ്യത്യസ്തതകൾ വിവേചനങ്ങളാകാതിരുന്നാൽ മതി, വ്യത്യാസങ്ങളുണ്ട്, ഡിഫറൻസിയേഷൻ ഉണ്ട്, അത് ഡിസ്ക്രിമിനേഷൻ ആകാതെ ഇരുന്നാൽ മതി. ഇത് തന്നെയാണ് എല്ലാ മഹത്തരമായ ഗ്രന്ഥങ്ങളും പറയുന്നത്. രണ്ട്, ഇന്ത്യയിലെ സാമൂഹിക മുന്നേറ്റം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് വെറും രാഷ്ട്രീയ സ്പീച്ചാണ്, സി പി എംകാരിലെ സി പി എമ്മിലെ ഒരു തീവ്ര ഇടതുപക്ഷ സ്പീച്ചാണ്. അങ്ങനെ ദളിതനും പിന്നോക്കുകാരനും മറ്റും വന്ന് ഇന്ത്യയിലെ സാമൂഹിക മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ ഈ രാഷ്ട്രീയം പറയുകയല്ല കേട്ടോ, ഞാൻ ഒരു പാർട്ടിയിലെ അംഗമല്ല. അങ്ങനെ രാഷ്ട്രീയം എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് 254 രണ്ട് NDA മുന്നൂറ്റി 330 സീറ്റുണ്ട്. എന്ത് മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്? ഈ എല്ലാ ഇടതുപക്ഷ പാർട്ടികളും കൂടി എടുത്താൽ വിരലിൽ എന്നാന്ന് സീറ്റുണ്ടോ? വിപ്ലവത്തിന്റെ കാര്യവും മുന്നേറ്റത്തിന്റെ കാര്യവും പറഞ്ഞ് ആവേശം കയറ്റാനാണെങ്കിൽ എത്ര സീ? അപ്പൊ അതൊന്നുമില്ല, ഇതൊന്നും രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ കാണരുത്. ഇതൊന്നും ഒരു ഈ സ്പിരിച്വൽ അജണ്ടയെ, അനാവശ്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമേ ചേർത്ത് വായിക്കരുത്. അതുകൊണ്ടാണ് ഇന്ത്യ കണ്ട മഹാത്മാഗാന്ധി ആകട്ടെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആകട്ടെ, ഇവരെല്ലാം പരസ്പരമുള്ള പോസിറ്റീവുകളെ എൻഹാൻസ് ചെയ്യാനാണ് നോക്കിയത്. ചങ്ങനാശ്ശേരിയിലുള്ളവർക്കറിയാം, അവിടെ ഒരു ചന്ദനക്കുട മഹോത്സവമുണ്ട്, പള്ളി അമ്പലക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നടത്തുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഞങ്ങളുടെ അവിടെ കടുവാപ്പള്ളി എന്നൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഒരു രൂപ ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത്. ചിലരെങ്കിലും തിരുവനന്തപുരത്ത് നിന്നവർക്കറിയാം, പിന്നെ ദൈവത്തിന് ഇതല്ലേ പണി, ആരൊക്കെ പള്ളി കാശിടുന്നു നോക്കി അല്ലെങ്കിൽ അമ്പലത്തിൽ കാശിടുന്നു നോക്കിയിട്ട് അല്ല, അതൊരു സംസ്കാരമാണ്. ആ പള്ളി ചരിത്രപരമായി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം അംഗീകരിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. നിങ്ങളിൽ ചിലർ അറിയുമ്പോൾ അത്ഭുതപ്പെടും. അതായത് നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്ന് 1780 സംതിങ് ആണ് ഈ അറിയാൻ മറന്നുപോയി, അന്ന് മക്കയിലേക്ക് പോകുന്ന അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലെ ആൾക്കാർക്ക് അമ്പലത്തിലെ ട്രഷറിയിൽ നിന്ന് എടുത്തിട്ട് മക്കയ്ക്ക് പോകാൻ, നമ്മൾ ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഹജ്ജ് സബ്സിഡി കൊടുക്കുന്നത് പോലെ, അന്ന് 200 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത് ആദരവ് ഇദ്ദേഹത്തോട് പറയുന്നത് അവിടെ ചെന്ന് എൻ്റെ പ്രാർത്ഥനകളിലൂടെ അർപ്പിക്കൂ എന്നുള്ളതാണ്. അത് ഖുറാൻ ആധികാരികമായി പഠിച്ചിട്ടല്ല, ഒരു പരസ്പര വിശ്വാസത്തെ ബഹുമാനിക്കുന്ന രീതിയിൽ. രണ്ട്, ഇതിൻ്റെ എല്ലാം ബേസ് നമ്മൾ ഈ ഞങ്ങൾ നായർ സമുദായത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ വൈഫ് നായരാണ്, പക്ഷെ തമാശയ്ക്ക് കളിയാക്കാൻ പറയും, ഈ നായന്മാരുടെ വിവാഹ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ജാതി ഏതായാലും മതം ഏതായാലും കുഴപ്പമില്ല, പക്ഷേ നായർക്കുട്ടി ഞങ്ങൾ കല്യാണം കഴിക്കുന്ന പറയാം. ജാതി മത ഭേദമന്യ നായന്മാരിൽ നിന്ന് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുവെന്ന് നമ്മൾ കളിയാക്കി പറയാറുണ്ട്. അതേപോലെ ഇതെല്ലാം പറഞ്ഞു വരുന്നത് എന്താ? അങ്ങനെ പിന്നോക്ക വിഭാഗക്കാരെല്ലാം മതപരമായി ആ മതവ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ലാതാകുന്നു. അതുകൊണ്ട് വരൂ, നമുക്കെല്ലാം പരിവർത്തനം ചെയ്യാം, വരൂ നമുക്കെല്ലാം കൺവേർട്ട് ചെയ്യാം. ഈ അജണ്ടയിലേക്ക് അവിടെ കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ നാട് അങ്ങനെ പരസ്പരം അടികൂടി എവിടെ ചെന്ന് നിൽക്കും? അവിടെയാണ് പ്രശ്നം. ഞങ്ങളൊക്കെ പറയാറുണ്ട്, ഒരു ഹിന്ദു വർഗീയവാദിയുടെ വെടിയേറ്റാണ് മഹാത്മാഗാന്ധി മരിച്ചത്. അതേപോലെ ഒരു അവസരം മുതലെടുത്താണ് അന്നത്തെ മുസ്ലിം വർഗീയവാദികൾ മഹാത്മാഗാന്ധിയുടെ മകനെ വരെ അന്ന് പ്രലോഭനങ്ങൾ നൽകി കൺവേർട്ട് ചെയ്യുകയുണ്ടായി. ആലോചിച്ച് നോക്കണം, ഈ രാജ്യത്ത് ഈ ഹിന്ദുവിനെ മുസ്ലിമിനെ ഒരുമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്രയും തൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം അവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തെ ഹിന്ദുക്കൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ഓരോ ജില്ല അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിലും പോയി ഫാസ്റ്റ് ചെയ്തിരുന്ന മഹാത്മാഗാന്ധിയുടെ മകനെയും അവസരം കിട്ടിയതല്ലേ നമുക്ക് പരിവർത്തനം ചെയ്ത് അജണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നില്ലെന്ന് ഒരു അർത്ഥമില്ല. ഹരിലാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹരിലാലിനെ അബ്ദുള്ള ഗാന്ധിയാക്കി. എന്നിട്ട് അന്നത്തെ പരിവർത്തനവാദികൾ അദ്ദേഹത്തോട് പറയുന്നത് ഈ നിന്റെ പേര് മാറ്റും, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അബ്ദുള്ള ഗാന്ധി എന്നും കൂടി ഇടണം. അതിൽ ഒരു മതവും ആത്മീയതയില്ല, രാഷ്ട്രീയമാണ് കാര്യം. ഗാന്ധി എന്ന കറൻസിക്ക് അന്നും ഇന്നും ചിലവുണ്ട്. രാഹുൽ ഗാന്ധി മുതൽ ഹരിലാൽ അബ്ദുള്ള ഗാന്ധി വരെ ഇന്ത്യയിൽ ഏറ്റവും ചിലവുള്ള പേര് ഗാന്ധിയാണ്. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മകനെ കൺവേർട്ട് ചെയ്തപ്പോൾ അവനോട് പറഞ്ഞു, നീ ഹരിലാൽ എന്നുള്ളത് അബ്ദുള്ള എന്നാക്കി മാറ്റണം, പക്ഷെ ഗാന്ധി എന്ന പേര് കളയണ്ട. കാര്യം ആ പേരുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒരു ബ്രൗണി പോയിന്റ്സ് സ്കോർ ചെയ്യാണെന്ന് പറയും. അതായത് എതിർഭാഗത്ത് കണ്ടോ, നമ്മൾ ഈ സിന്ധു ജോയ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിൽ പോയപ്പോൾ കണ്ട നിങ്ങളുടെ പഴയ പാർട്ടിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറയുന്ന പോലെ, അങ്ങനെ ഒരു രാഷ്ട്രീയ സംവിധാനമായി ഈ മതത്തിനെ കാണരുത്. ഓരോന്നിനെയും അതിൻ്റെ യാർഡ് സ്റ്റിക്കുകളിൽ വെച്ച് നോക്കണം. അദ്ദേഹം പറയുകയുണ്ടായി, ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗസ എന്ന് പറഞ്ഞാൽ നിന്റെ തലയിലും ഗുണത്തിലും ഉണ്ടെന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതും അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചൂടെ? വ്യത്യസ്ത വിഭാഗങ്ങളായി സൃഷ്ടിച്ചു, ഞാൻ നിന്നെ സൃഷ്ടിച്ചതാണെന്ന്? അല്ല, അവർ ഓരോ വിഭാഗങ്ങളായി വന്നു. നിങ്ങളിൽ അതിൽ മാറാനും ആർജിക്കാനും മുമ്പോട്ട് പോകാനും കഴിവുണ്ട്. അതിൻ്റെ തെളിവുകളല്ലേ ശ്രീനാരായണ ഗുരുദേവൻ, അതിൻ്റെ തെളിവുകളല്ലേ സ്വാമി രാംദാസ്, അതിൻ്റെ തെളിവുകളല്ലേ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്ന എത്രയോ ആചാര്യന്മാരുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ അന്നത്തെ ബ്രാഹ്മണ സമൂഹത്തിലെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുചെന്ന് ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു ഫലകം കൊടുത്തു, നിങ്ങൾ കേരള സമൂഹത്തിൻ്റെ ബ്രാഹ്മണാത്മാവാണ്. അപ്പോൾ ഈ വാക്കുകളെ വ്യാഖ്യാനിക്കുന്ന രീതി, ആ വ്യാഖ്യാനിക്കുന്നതിനെ എങ്ങനെ നമ്മൾ എടുക്കുന്നു, ആര്യൻ എന്ന പദത്തിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു, ഇതിലെ ദുർവ്യാഖ്യാനങ്ങൾ ഒഴിവാക്കി ഒരു ഒരു ഒരുമയിൽ കൊണ്ടുവരണം. രണ്ട് അവസാന പോയി, എനിക്ക് 2 മിനിറ്റ് കൂടെ, 1 മിനിറ്റ് കൂടെ മതി. ഇതിനെ എല്ലാം കോറായിട്ട് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് കേൾക്കുമ്പം ഓർത്തു വെച്ചേക്കണം. ഈ ഹിന്ദു സമൂഹത്തിൽ ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ടുണ്ട്, അതായത് ഞാൻ ഒരുപാട് പ്രഭാഷണങ്ങൾക്കും കേൾക്കാറുണ്ട്, ഈ ഗീതയിലില്ലാത്തത് ലോകത്ത് എവിടെയും ഇല്ല, ഗീതയിലുള്ളതേ ലോകത്തെല്ലായിടത്തും ഉള്ളൂ എന്നൊക്കെ സ്ഥിരം ചുമ്മാ പറയണതാണ്. എന്താണ്, ഞാൻ ഗീത ഒരുപാട് വട്ടം വായിച്ചിട്ടുണ്ട്. ഗീതയിൽ നാനോ ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ?
ഗീതയിൽ കമ്പ്യൂട്ടറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? വേണമെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്ത് കമ്പ്യൂട്ടറാഹ എന്നൊരു വാക്കോട് ഉണ്ടാക്കി ഇത് പണ്ട് കമ്പ്യൂട്ടറാണെന്ന് പറയാമെന്നല്ലാതെ ഈ ഗീതയിലുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതേ ലോകത്തിലുള്ളൂ, ലോകത്തിലുള്ളതല്ല എന്റെ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടെന്ന് പറയുന്നതിനൊന്നും ഒരർത്ഥവുമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് ആ അർത്ഥത്തിൽ ഗീതയെക്കാട്ടി ഗൂഗിളാണ് ഇഷ്ടം. കാര്യം ഗീതയെ നോക്കിയാൽ ഗൂഗിൾ കാണാൻ പറ്റില്ല, പക്ഷേ ഗൂഗിൾ നോക്കിയാൽ ഗീതയും പരിശുദ്ധ ബൈബിളും വിശുദ്ധ ഖുറാനും ഒക്കെ കാണാം. അപ്പോൾ നമ്മളൊരു മതത്തെ ആത്മീയതയെ പരിചയപ്പെടുത്തുമ്പോൾ ചരിത്രാതീതമായ കാലം മുതൽ ഒരു മനുഷ്യനുണ്ടായ നന്മയുടെ വിശുദ്ധിയുടെ വളർച്ചയായി പരിചയപ്പെടുത്തുക നല്ലത്. അവസാനം ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിന് ശേഷം നമുക്കൊരു മറുപടി പ്രസംഗം ആയിരിക്കും അല്ലേ. ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ നിർത്തുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വരും തലമുറയിലെ കുട്ടികളോട് മഹാത്മാഗാന്ധി മുസ്ലിം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൽ സ്വർഗത്തിൽ പോയില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൂ? നാളെ ഒരു ഹിന്ദു സമൂഹത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നരകത്തിൽ പോയി കാണും, കാര്യം അവൻ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏതെങ്കിലും മക്കൾ വിശ്വസിക്കൂ? ഇനി വരുന്നൊരു കാലത്ത് ഐൻസ്റ്റീൻ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും അല്ല, പുള്ളി ജൂതനായിരുന്നു, ഐൻസ്റ്റീന് നരകത്തിലാണ് ദൈവസ്ഥാനം കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വരുന്ന തലമുറയിലെ മക്കൾ വിശ്വസിക്കൂ? ചിലപ്പോൾ നമ്മളെ കാണിക്കാനായിട്ട് ശരിയാണെന്ന് തല കാട്ടും. അതിനപ്പുറം മനുഷ്യ നന്മയാണ് പ്രധാനമെന്നും തീർച്ചയായും മതങ്ങളാണ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത്, ഒരു സംശയവുമില്ല. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഹാർട്ട് ആണെന്ന് തോന്നുന്നു, പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ രീതിയിൽ അതാണെന്ന് എൻ്റെ ഓർമ്മ, പേര് ഞാൻ വിട്ടുപോയി. ആ രീതിയിൽ നമ്മൾ മതത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതൊരു ആത്മീയ ദർശനമായിട്ടും ബഹുസ്വരതയുടെ ദർശനമായിട്ടും പരിചയപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗാന്ധിജിയും ഐൻസ്റ്റീനും വിവേകാനന്ദനും അബ്ദുൽ കലാമും മദർ തെരേസയും ഒക്കെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവർ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കള്ളിയിൽ നിന്നുകൊണ്ടല്ല മഹാന്മാരായത്, എന്നാൽ അവരവരുടെ മതങ്ങളിൽ ശക്തമായി വിശ്വസിക്കുകയും അതോടൊപ്പം എല്ലാവരോടും ഒരു സഹിഷ്ണുതയും സാഹോദര്യവും പ്രവർത്തിക്കുകയും ചെയ്തു. അടുത്ത വീട്ടിലെ പ്രശ്നത്തിൽ കൂടി ഇടപെട്ട് നിന്റെ വീട്ടിലെ പ്രശ്നത്തിൽ ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുന്ന ഈ ലിബറൽ ഫെമിനിസ്റ്റ് ഷോവനിസം, ഈ ഫീമെയിൽ ഷോവനിസം മതങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകരുത്. കാരണം മതങ്ങളെല്ലാം വിശാല അർത്ഥത്തിൽ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം മതനിരാസവും നിരീശ്വരവാദവും ഭൗതികവാദവും ശൂന്യവാദവും വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ പോപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ വ്യത്യസ്ത ചിന്താധാരകളിൽ ദൈവത്തിലെത്താനുള്ള വ്യത്യസ്ത സ്പാർക്കുകൾ ഒരുമിച്ചിരിക്കേണ്ട കാലത്ത് ആ രീതിയിൽ ഒരു ഐക്യമുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ചോദ്യോത്തര സെഷൻ അവസാനിക്കുകയാണ്. ഇവിടെ വിഷയാവതരണങ്ങളിലും ചോദ്യോത്തരങ്ങളിലും നമ്മുടെ സംവാദം ധന്യമായി. ഇനി ഉപസംഹാര പ്രസംഗങ്ങളാണ്. ഒന്നാമതായി സമാപന സംസാരം നടത്തുന്നതിന് വേണ്ടി രാഹുൽ ഈശ്വരനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പത്ത് മിനിറ്റ് സമ്മറിയിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷേ എൻ്റെ വിനയപുരുഷനുള്ള അഭ്യർത്ഥന, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് അസഹിഷ്ണുത ഒരുപാട് വളർന്നു വരുന്നുണ്ട്. രാഷ്ട്രീയം മതത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടം നാം ജീവിക്കുന്നുണ്ട്. പരസ്പരം സംഘർഷങ്ങൾ വരുന്നു വരുന്നുണ്ട്. നമ്മൾ വിമർശിക്കുമ്പോൾ പോലും ചില മാന്യതകളും മര്യാദകളും ചില അടിസ്ഥാന തത്വങ്ങളും വെച്ച് വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ എപ്പോഴും അതുകൊണ്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേര് പറയുമ്പം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തുടങ്ങാറ്. വേറൊന്നും കൊണ്ടല്ല, അതൊരു ബഹുമാന സൂചകമായിട്ടാണ്. ഹിന്ദുവായ എനിക്ക് വേണമെങ്കിൽ രാമനെ മിസ്റ്റർ രാമെന്ന് വിളിക്കാം, പക്ഷേ വേറൊരാൾ വിളിക്കുമ്പോൾ ശ്രീരാം എന്ന് വിളിക്കുന്നതായിരിക്കും മാന്യത. യേശുദേവനെക്കുറിച്ച് ഒരുപാട് ബൗദ്ധികമായ വിമർശനമുണ്ട്. ഉദാഹരണം, യേശുദേവൻ December 25 അല്ല ജനിച്ചത് എന്ന് പോപ്പ് എഴുതിയിട്ടുണ്ട്. പോപ്പിൻ്റെ ഇൻഫൻസി നറേറ്റീവ്സ് എന്ന പുസ്തകത്തിൽ സാക്ഷാൽ കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ പോപ്പ് പറയുന്നത് യേശുദേവൻ ജനിച്ചത് December 25 അല്ല എന്നാണ്. ഇത് പോപ്പിന് പറയാം, പക്ഷേ നാളെ അതൊരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട വ്യക്തി പറയുകയാണെങ്കിൽ അത് പരസ്പര സംഘർഷത്തിലുള്ള കാര്യങ്ങളിലെ ഇടവയ്ക്കും. അതേപോലെ തന്നെ എനിക്ക് അദ്ദേഹത്തോടുള്ള അഭ്യർത്ഥന, അദ്ദേഹം ചരിത്രകാരന്മാരുടെ പേരൊന്നും കോട്ട് ചെയ്യില്ല, കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹേറ്റ് ഹിസ്റ്റോറിയൻസ് ഉണ്ട്. ഒരുപാട് പേര് ക്രിസ്തു ജീവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ? ഇതേപോലെ പ്രവാചകൻ മുഹമ്മദിനെ മോശമായി പറയുന്ന ഒരുപാട് പേരില്ലേ? ഞാൻ മാതൃഭൂമിയിലെ ആ വിവാദം നിങ്ങൾ പലരും ശ്രദ്ധിച്ച് കാണും. മാതൃഭൂമിയൊക്കെ വളരെ സെക്കുലറായി ചിന്തിക്കുന്ന നാഷണലിസ്റ്റിക്കായ പേപ്പേഴ്സാണ്. ഒരു കാരണവശാലും മാതൃഭൂമിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രദ്ധാക്കുറവോ മനഃപൂർവ്വമൊന്നും ചെയ്യുന്നതല്ല, ജാഗ്രതാക്കുറവ് വരരുതായിരുന്നു. എന്താ കാരണം? കാര്യം അതിൻ്റെ പേരിൽ പരസ്പരം ആൾക്കാർ തമ്മിൽ തല്ലാൻ നിൽക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ എൻ്റെ കാഴ്ചപ്പാട്, അതിന് ഒരുപാട് ചരിത്രത്തിന് ദൃഷ്ടികളുണ്ട്. അതായത് പഴയ ദ്വാരക നമ്മുടെ മറൈൻ ആർക്കിയോളജിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പഴയ സരസ്വതി നദി ബി
ബിസി 2500 വറ്റിപ്പോയ സരസ്വതി നദി ഇന്ന് ബ്രിട്ടീഷ് അതും ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരാണോ ഹിന്ദുക്കളാണെങ്കിലും വർഗീയവാദികളാണെന്ന് പറയും ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റുകൾ പലപ്പോഴും അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നൂറ്റാണ്ടുകളുടെ സൗരഭ്യം ഉറങ്ങുന്നൊരു മണ്ണാണ് എല്ലാ വ്യക്തികൾക്കും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതിനെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യയുടെ വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടുപേരുള്ള പറയണം അത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സാരേ ജഹാംസെ അച്ഛ ശ്രീ മുഹമ്മദ് ഇക്ബാലാണ് മുഹമ്മദ് ഇക്ബാല് സാരേ ജഹാംസെ അച്ഛയെക്കുറിച്ച് എഴുതുമ്പോൾ അതിൻ്റെ അവസാന രണ്ട് വരികൾ മുഹമ്മദ് ഇക്ബാലിൻ്റെ ഭാവിയും അതിനുശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ മുഹമ്മദ് ഇക്ബാൽ സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മനോഹരമായ ജനഗണമനയോടൊപ്പം വന്ദേമാതരത്തോടൊപ്പം നിൽക്കുന്ന കവിതയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പരാമർശങ്ങൾ അവസാന ആ നാല് വരികളാണെന്നാണ് എൻ്റെ വിശ്വാസം മുഹമ്മദ് ഇക്ബാൽ പറയുന്നു യൂനൻ ഓ മിസർ ഓ റോമ സബ് മിട്ടുകയെ ജഹാസെ അബ് തക് മഗർ ഹെ ബാക്കി നാമോർ നിഷാൻ ഹമാര യൂനൻ എന്ന് പറഞ്ഞ യവനൻ ഗ്രീക്കുകാരൻ മിസർ എന്ന് പറഞ്ഞാൽ പഴയ ഈജിപ്റ്റുകാരൻ റോമ റോമാക്കാരൻ സബ് മിട്ടുകയെ ജഹാസെ ഇവിടെ നിന്ന് എല്ലാവരും ഈ ലോകത്തു നിന്ന് ഇല്ലാതായിപ്പോയി അബ് തക് മഗർ ഹെ ബാക്കി നാമോർ നിഷാൻ ഹമാര ഇന്നും ബാക്കി നിൽക്കുന്നു നമ്മുടെ പേരും നമ്മുടെ ഐഡന്റിറ്റിയും കുച്ച് ബാത്ത് ഹേക്കി ഹസ്തി മിട്ടി നഹി ഹമാരി ഇക്ബാൽ പറയുന്നു ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം നശിക്കാത്തത് ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ സമൂഹം നിലനിന്ന് പോകുന്നത് കുച്ച് ബാത്ത് ഹേക്കി ഹസ്തി മിട്ടി നഹി ഹമാരി സദിയോ രഹാ ഹെ ദുഷ്മൻ ദോറേ സമാൻ ഹമാര നൂറ്റാണ്ടുകളായിരുന്നു നമ്മളുടെ ശത്രു അതായത് കാലത്തിൻ്റെ മഹാഗംഗാപ്രവാഹമാണ് നമ്മുടെ ശത്രു ആ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഈ രാജ്യം ഹിന്ദുസ്ഥാൻ ഭാരതം ഇന്ത്യ നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ ഈ നാനാത്വത്തിലെ ഏകത്വമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റിയാണ് അതിൻ്റെ കാരണം ഈശ്വരി അല്ലാ തേരൂനാം സബുകോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ പോലുള്ളവരാണ് അള്ളാഹു എന്ന് വിളിച്ചാലും കർത്താവെന്ന് വിളിച്ചാലും അയ്യപ്പൻ എന്ന് വിളിച്ചാലും വെള്ളമെന്ന് വിളിച്ചാലും തണ്ണി എന്ന് വിളിച്ചാലും H2O എന്ന് വിളിച്ചാലും വാട്ടർ എന്ന് വിളിച്ചാലും ഒരേ കാര്യത്തെയാണ് വിളിക്കുന്നതെന്നതുപോലെ വ്യത്യസ്ത ഭാഷകളിൽ ദൈവത്തെ വിളിക്കാമെന്നും അത് പരിശുദ്ധ അറബിക് ഭാഷയാകാം സംസ്കൃതമാകാം തമിഴാകാം ചൈനീസ് ആകാം ലാറ്റിൻ ആകാം അങ്ങനെ വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ ഒരു ദൈവത്തെ വിളിക്കുകയാണ് എന്ന ആശയം മുറുകി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്ത് 700 കോടി ജനങ്ങളുണ്ട് ആ 700 കോടി ജനങ്ങൾക്ക് ഒരുപാട് അവരുടേതായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ സുന്നികളുണ്ട് ഷിയകളുണ്ട് സുന്നി സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് പാകിസ്ഥാനിലൊക്കെയാണെങ്കിൽ അഹമ്മദീയരുണ്ട് ഹിന്ദു വിഭാഗങ്ങളിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട് ബ്രാഹ്മണരുണ്ട് ക്ഷത്രിയരുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ ലത്തീൻ കത്തോലിക്കരുണ്ട് റോമൻ കത്തോലിക്കരുണ്ട് പ്രൊട്ടസ്റ്റൻസ് ഉണ്ട് ബുദ്ധിസ്റ്റുകളിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ജൈനന്മാരിൽ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഒരുപാട് മതങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അടിസ്ഥാനപരമായി ശ്രീനാരായണ ഗുരുദേവനൊക്കെ മുമ്പോട്ട് വെക്കുന്നത് പോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ മതത്തിന് പ്രാധാന്യമില്ല എന്നല്ല മതത്തിന് വളരെ പ്രാധാന്യമുണ്ട് പക്ഷേ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നും വ്യത്യസ്ത ചിന്താധാരകൾ ഏകം സത് വിപ്രാ ബഹുദാ വദന്തി സത്യമൊന്നാണ് ദൈവമൊന്നാണ് പരമാത്മാവ് പരമപുരുഷൻ ഒന്നാണ് അല്ലെങ്കിൽ ഇനി പരമപുരുഷൻ ഇവിടെ പറയാൻ പറ്റൂ മറ്റേ വനിതാ വേദിയിൽ ചെന്ന് പറഞ്ഞാൽ എന്ത് പരമപുരുഷൻ മാത്രം പരമസ്ത്രീ എന്ന് പറയാത്തതെന്നും ചോദിക്കും ഇങ്ങനെയാണെങ്കിൽ പരമസ്ത്രീ പരമപുരുഷൻ പരമവസ്തു എന്ത് വിളിച്ചാലും അതൊന്നാണ് ആ നദികൾ സാഗരത്തിലേക്ക് എത്തുന്നത് പോലെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ വ്യത്യസ്ത പേരുകളിലൂടെ ഒരാൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിലൂടെ ഒരാൾ യേശുദേവനിലൂടെ ഒരാൾ അയ്യപ്പനിലൂടെ ഒരാൾ ബുദ്ധനിലൂടെ ഒരാൾ മഹാവീരനിലൂടെ ഒരാൾ ലാവോത്സുവിലൂടെ ഒരാൾ കൺഫ്യൂസസിലൂടെ ഒരാൾ സരസ്വതനിലൂടെ വ്യത്യസ്ത ചിന്താധാരകൾ എത്തുന്നുണ്ട് ആ വ്യത്യസ്ത ചിന്താധാരകളെ അംഗീകരിക്കുന്ന ആഘോഷിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്ന പരിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും ഭഗവത്ഗീതയും എല്ലാം എൻ്റെ വീട്ടിലിരിക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ വ്യക്തിയായ മഹാത്മാഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് ഇടതേക്ക് ചാഞ്ഞാലും വലതേക്ക് ചാഞ്ഞാലും ഈ അഭിപ്രായം എല്ലാവർക്കും ഒന്നുണ്ടാകണം നിർബന്ധമില്ല വലതേക്ക് പോയാലും ഇടതേക്ക് പോയാലും ഒരു വിശാല അർത്ഥത്തിൽ ഒരു സെൻട്രിസ്റ്റ് മിഡിൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു നടുക്കുള്ള മോഡറേറ്റ് ഭൂമികയിൽ നിന്നുകൊണ്ട് മതവിശ്വാസത്തെയും രാജ്യസ്നേഹത്തെയും വിശ്വമാനവികതയെയും അതോടൊപ്പം നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളാണെന്നോ ബഹുസ്ഫുരണങ്ങളാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകട്ടെ ആ രീതിയിൽ ഇത്തരം ആശയ സംവാദങ്ങളുടെ സദസ്സ് സംഘടിപ്പിക്കുന്നതിന് ഇവരെ അഭിനന്ദിക്കുന്നു വിശിഷ്യ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ അറിവ് മുസ്തഫ തൻവീറിന് ഹൈന്ദവ പുരാണങ്ങളിലുണ്ട് അതിന് അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ട് അടിസ്ഥാനപരമായി
അറിയാനും അറിയിക്കാനും, തർക്കിക്കാനും ജയിക്കാനും വാദിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. വായിക്കുന്നത് വേറൊരാൾ തെറ്റാണെന്ന് തെളിയിക്കാനല്ല, കൂടുതൽ അറിയുന്നത് മറ്റൊരാൾ മോശക്കാരനാണെന്ന് പറയാനല്ല, പക്ഷേ അടിസ്ഥാനപരമായി മുമ്പോട്ട് പോയി അവസാന വരി കൂടെ പറഞ്ഞു നിർത്തിയാൽ. നമ്മൾ നേരത്തെ കണ്ടു ഒരേ വരിയെ ഞാനും മുസ്തഫ കമാലും മുസ്തഫ തന്നീറും എങ്ങനെയാണ് വ്യത്യസ്ത രീതി വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ഗ്ലാസ് വെള്ളത്തെക്കുറിച്ച്, ഇത് പകുതി നിറഞ്ഞതാണ് അല്ലെങ്കിൽ പകുതി ഒഴിഞ്ഞതാണ്. പകുതി നിറഞ്ഞതിനെ നമ്മൾ വിളിക്കും പോസിറ്റീവാണ്, ഒപ്റ്റിമിസ്റ്റിക്കാണ്, ശുഭാപ്തി വിശ്വാസക്കാരനാണ്. പകുതി ഒഴിഞ്ഞതിനെ നമ്മൾ പറയും ഇതെല്ലാം നെഗറ്റീവാണ്, നിരാശാവാദിയാണ്, പെസിമിസ്റ്റാണ് എന്നൊക്കെ. എൻ്റെ കാഴ്ചപ്പാട് മൂന്നാമത്തെ ഒരു കാഴ്ചപ്പാടാണ്. ഇത് പകുതി നിറഞ്ഞതാണ്, പകുതി ഒഴിഞ്ഞതാണ്, പക്ഷേ ഇത് പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസ്സാണ്. പകുതി നിറയ്ക്കാനുള്ളതായി ഈ ഗ്ലാസ്സിനെ കണ്ടാൽ പകുതി നിറഞ്ഞു എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്, പകുതി ഒഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യബോധമുണ്ട്, ഏറ്റവും പ്രധാനം പകുതി നിറയ്ക്കാനുള്ളതാണ് എന്നുള്ള കർത്തവ്യബോധമുണ്ട്. നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം അതേപോലെ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസ്സുകളാണ്. ആ പകുതി നിറയ്ക്കാനുള്ള ഗ്ലാസിനെ മുഴുവൻ നിറയ്ക്കാൻ അല്ലാഹു എന്ന് വിളിക്കുന്ന, കർത്താവ് എന്ന് വിളിക്കുന്ന, ബ്രഹ്മോ എന്ന് വിളിക്കുന്ന ആ ശക്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്. ഉപസംഹാര പ്രസംഗത്തിന് വേണ്ടി മുസ്തഫ തൻവീറിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. എന്തായിരുന്നാലും കേരളീയ പൊതുമണ്ഡലത്തിൻ്റെ സാംസ്കാരിക വിനിമയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് ബഹുമാനനായ രാഹുലേശ്വറുമായി ഇത്രയും സമയം എം എസ് എമ്മിനെ സംവദിക്കാൻ കഴിഞ്ഞത്. ഗ്ലാസ് കാണുമ്പോൾ പകുതി ഒഴിഞ്ഞതാണെന്ന് പറയുന്നവരും പകുതി നിറഞ്ഞതാണെന്ന് പറയുന്നവരെല്ലാം ഉണ്ടാവും. ഇവിടെ ചോദിച്ചത് വർണ്ണാശ്രമം എന്ന് പറയുന്ന സങ്കല്പം, അത് ഇന്ത്യ എന്ന് പറയുന്ന ഗ്ലാസ്സിനെ നിറക്കുകയാണോ ചെയ്യുന്നത്, ഒഴിക്കുകയാണോ ചെയ്യുന്നതെന്ന് മാത്രമാണ്. അതിനാണ് ബഹുമാനനായ സുഹൃത്ത് നിർഭാഗ്യവശാൽ മറുപടി പറയാതിരുന്നത്. വർണ്ണാശ്രമം എന്ന സങ്കല്പം അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം ചോദിച്ചു. ഇന്ത്യയിൽ ഒരുപാട് ശരിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, ഇന്ത്യയിൽ ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ല. പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായി വന്ന വർണ്ണാശ്രമം എന്ന വിശ്വാസം, ആ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് ചോദിച്ചത്. അവിടെ മനുഷ്യർ നാല് ജാതികളായി പടക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് കേവലം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിളിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നു അത് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന വചനങ്ങൾ. ആ വചനങ്ങൾ വേദങ്ങളിൽ മുതൽ, ഉപനിഷത്തുക്കളിൽ മുതൽ, ഗീതയിൽ മുതൽ, മനുസ്മൃതി വരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹിന്ദു പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയുന്നു. ആ വ്യാഖ്യാനങ്ങൾ അത് ശരിയോ തെറ്റോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം തോന്നുന്നു. പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല, പരിശുദ്ധ ഖുർആനല്ല, ബൈബിൾ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ലോകത്ത് വ്യത്യാസങ്ങളുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയാത്തത്, അതേതെങ്കിലും മതഗ്രന്ഥം പറയണോ? മനുഷ്യർക്കിടയിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു, പക്ഷേ ആ വ്യത്യാസങ്ങളെ സിദ്ധാന്തവൽക്കരിക്കുന്നിടത്താണ് പ്രശ്നം. ആ വ്യത്യാസങ്ങൾ ശരിയാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ആ വ്യത്യാസങ്ങൾ യഥാർത്ഥത്തിൽ ജന്മത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഔന്നത്യവും അധമത്വവും ദൈവം കൊടുത്തതാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അതല്ലാതെ ആ വ്യത്യാസങ്ങളുള്ളൊരു ലോകക്രമത്തിലേക്ക് വരുമ്പോൾ ഏത് പ്രവാചകനും ഏത് വേദഗ്രന്ഥത്തിനും വ്യത്യാസങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ആ വ്യത്യാസങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങളുടെ ജീവിത വിശുദ്ധിയും നിലപാടുകളുമാണ് നിങ്ങളുടെ ഔന്നത്യത്തിൻ്റെ നിദാനം എന്നാണ് ദൈവദൂതന്മാർ പറഞ്ഞത്. പക്ഷേ ദൈവദൂതന്മാരുടെ കാലശേഷം അവരുടെ സ്ഥാനം അപഹരിച്ചെടുത്ത പുരോഹിതന്മാർ അങ്ങനെയല്ല എന്നും, നിങ്ങൾ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉന്നതരും അധമരുമായി തീരുന്നു എന്നും വാദിച്ചു, അവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. ഇവിടെ എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള അമ്പലങ്ങളുണ്ട്, എല്ലാ ജാതിക്കാർക്കും പ്രവേശനമുള്ള ക്രിസ്ത്യൻ പള്ളികളുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഇന്ത്യയിൽ ഒരു നന്മയുമില്ല എന്ന് വരുത്തി തീർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ നൂറ്റാണ്ടുകളോളം ഇന്ത്യയിൽ മനുഷ്യരെ കേവലം പട്ടികളും പന്നികളുമായി കാണുന്നൊരു സങ്കല്പം നിലനിന്നു എന്നത് കേവലമായൊരു സത്യമാണ്. ആ സങ്കല്പത്തെ നമുക്ക് എതിർക്കാം. ഉച്ചനീചത്വം, അടിമത്തം, തൊട്ടുകൂടായ്മ തെറ്റാണെന്ന് പറയാം. പക്ഷെ അതിൻ്റെ എല്ലാം അടിത്തറയായി നിലനിൽക്കുന്നൊരു മതപരികൽപ്പന, ആ മതപരികൽപ്പന ശരിയോ തെറ്റോ എന്നതാണ് ചോദ്യം. തെറ്റാണ് എന്നാണ് ഉത്തരമെങ്കിൽ, ശരിയാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സംവാദത്തിലേക്ക് പോകാൻ കഴിയൂ. തെറ്റാണ് എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് വളരെ ലളിതമാണ്, അത്തരത്തിലുള്ള എത്ര തെറ്റുകൾ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടാകും നമ്മുടെ മതവ്യാഖ്യ
വ്യാഖ്യാനത്തിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാനുള്ള വളരെ കൃത്യമായ മാർഗദർശനമായി നമ്മൾ എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കുക, എങ്ങനെയാണ് ഈ വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കുക. അവിടെ തെറ്റുപറ്റാത്ത ദൈവികമെന്ന് ഉറപ്പുള്ള 100% ദൈവികമായ ഒരു മാർഗദർശനം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക, എങ്ങനെയാണ് നന്മ തിന്മകളെ നമുക്ക് വകതിരിക്കാനാവുക. ഭഗവത്ഗീതയെക്കുറിച്ച്, ഭഗവത്ഗീതയ്ക്ക് നൽകിയ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞു. എനിക്ക് സങ്കടം തോന്നുന്നത് ശങ്കരാചാര്യരെ അദ്ദേഹം ഇങ്ങനെ വെറുതെ വിട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ഞാനൊരു വ്യാഖ്യാനവും പറഞ്ഞിട്ടില്ല, മഹാപണ്ഡിതനായിരുന്ന ശ്രീ ശങ്കരാചാര്യർ ഗീതയെ വ്യാഖ്യാനിച്ചതാണ് ഇവിടെ പറഞ്ഞത്. ഗീതയെ വ്യാഖ്യാനിക്കുന്നിടത്ത് ശങ്കരാചാര്യർ പറഞ്ഞത് അല്ലെങ്കിൽ എന്താണ് കർമ്മസിദ്ധാന്തം, ഗീതയുടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വർണ്ണാശ്രമധർമ്മത്തിന്റെ വെളിച്ചത്തിൽ വികസിച്ചു വന്ന കർമ്മ സിദ്ധാന്തത്തിന്റെ മാനിഫെസ്റ്റോ ആയിട്ടാണല്ലോ ഇന്ന് ഭഗവത്ഗീത നിലനിൽക്കുന്നത്. കർമ്മത്തെയാണല്ലോ പ്രധാനമായും കൃഷ്ണൻ ന്യായീകരിക്കുന്നത്, അതിനെയാണല്ലോ ബങ്കിം ചന്ദ്ര ചാറ്റർജി മുതൽ ബാലഗംഗാധര തിലകൻ മുതൽ അരവിന്ദ ഘോഷ് മുതൽ മഹാത്മാഗാന്ധി വരെയുള്ള ആളുകൾ ഗീതയുടെ ആ കർമ്മ സിദ്ധാന്തത്തെയാണല്ലോ വ്യത്യസ്ത തലങ്ങളിൽ വ്യാഖ്യാനിച്ചത്. എന്താണ് കർമ്മ സിദ്ധാന്തം? ഓരോ ജാതിയും അവരെ പണിയെടുക്കണം എന്നുള്ളതാണ് കർമ്മ സിദ്ധാന്തം. മറ്റൊരു പണിക്ക് പോകരുത്. അവിടെ ഓരോ ജാതിക്കും നിഷ്കൃഷ്ടമായി നിർണയിക്കപ്പെട്ട ജോലികളുണ്ട്. ബ്രാഹ്മണനായി ജനിച്ചവൻ തലച്ചോറ് കൊണ്ടുള്ള പണി, ക്ഷത്രിയനായി ജനിച്ചവൻ പറഞ്ഞ രാജ്യഭരണവും പ്രതിരോധവും അടക്കമുള്ള പണി, വൈശ്യനായി ജനിച്ചവൻ ബിസിനസ്, ശൂദ്രനായി ജനിച്ചവൻ അടിമവേല, ചണ്ടാളൻ അവൻ മനുഷ്യനായി പോലും പരിഗണിക്കപ്പെടാതെ ദൂരെ മാറ്റി നിർത്തണം. ഈ കർമ്മങ്ങൾ ഓരോരുത്തർക്കും നിർണയിക്കപ്പെട്ട കർമ്മങ്ങൾ, ആ കർമ്മങ്ങളിൽ ഓരോരുത്തരും സ്വയം സംതൃപ്തരാകണം. ആ കർമ്മങ്ങൾക്ക് പുറത്തേക്ക് കടന്ന് ജാതി കലാപത്തിന് പരിശ്രമിക്കരുത് എന്ന സന്ദേശം ആണ് യഥാർത്ഥത്തിൽ ഗീതയെ വ്യാഖ്യാനിച്ചുകൊണ്ടുണ്ടായത്. അത് ഇവിടെയുള്ള മഹാപണ്ഡിതന്മാർ പറഞ്ഞതാണ്. ആ മഹാപണ്ഡിതന്മാർ ഒരു ചണ്ടാളനെ കാണുന്ന സമയത്ത് വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടാൻ ശ്രീ ശങ്കരാചാര്യരെ പോലുള്ള ഒരു മഹാവേദാന്തി പ്രേരിതനാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ചോദ്യം. ശങ്കരാചാര്യർക്ക് അദ്ദേഹത്തോട് ഈ ചണ്ടാളൻ തിരിച്ചു ചോദിച്ചു എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കപ്പുറത്ത് ഒരു ചണ്ടാളനാണ് എന്ന് മനസ്സിലായപ്പോൾ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയാൻ ശ്രീ ശങ്കരാചാര്യ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? ആ ചേതോവികാരം ഞാൻ ബ്രാഹ്മണനായതുകൊണ്ട് ഉന്നതനാണ് എന്ന അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ഉണ്ടായത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ നിന്നാണ്. ആ അന്ധവിശ്വാസം ന്യായീകരിക്കപ്പെട്ടത് ചാന്തോഗ്യോപനിഷത്തിലെ പുനർജന്മ പരികല്പനയുടെ വെളിച്ചത്തിൽ. എന്റെ മുൻജന്മ സുകൃതമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ്. ആ നിലപാടിനെ വിമർശിക്കാതെ, ആ നിലപാട് തെറ്റാണെന്ന് പറയാതെ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന വർണ്ണാശ്രമധർമ്മം യഥാർത്ഥത്തിൽ പ്രവാചകന്മാരോ വേദഗ്രന്ഥങ്ങളോ പഠിപ്പിച്ചതല്ല എന്ന് പറയാതെ എങ്ങനെയാണ് നാം നമ്മുടെ നാട്ടിലെ ജാതി വിവേചനങ്ങളെ മറികടക്കാൻ കഴിയുക നമുക്ക് എന്ന് മാത്രം ആണ് ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ തോന്നുന്നത്. തീർച്ചയായും ബഹുമാനനായ സുഹൃത്ത് പറഞ്ഞതുപോലെ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരുപാട് മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും എന്ന് പറയാം. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാണ് വീണ്ടും ശങ്കരാചാര്യരിലേക്ക് തന്നെ വീണ്ടും വീണ്ടും മടങ്ങേണ്ടി വരികയാണ്? ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം എന്തിനാണ് ഭാരതത്തിൽ സംവാദങ്ങൾ നടത്തിയത്? ദ്വൈതമായാലും അദ്വൈതമായാലും വിശിഷ്ടാദ്വൈതമായാലും ഏത് മാർഗം സ്വീകരിച്ചാലും നമ്മളെല്ലാവരും ചെല്ലുന്നത് ദൈവത്തിലേക്കാണെങ്കിൽ, ബൗദ്ധനായാലും ജൈനനായാലും നമ്മൾ ചേരുന്നത് ദൈവത്തിലേക്കാണെങ്കിൽ, ഇവിടെ നാം ഏത് മതം പിന്തുടരുന്നു എന്നതൊരു പ്രശ്നമല്ല എങ്കിൽ എന്താണ്, എന്തിനാണ് ദ്വൈത സിദ്ധാന്തം തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ ശങ്കരാചാര്യർ ഭാരതത്തിലൂടെ നിങ്ങൾ സംവാദങ്ങൾ സംഘടിപ്പിച്ചത്? എന്തിനാണ് വിശിഷ്ടാദ്വൈതികളുമായി, എന്തിനാണ് ബൗദ്ധരുമായി, എന്തിനാണ് ജൈനരുമായി വ്യത്യസ്ത ദർശനങ്ങളുമായി വ്യത്യസ്ത നിലപാടുകളുമായി ഇന്ത്യയിലൂടെ നീളം അദ്ദേഹം സംവദിച്ചതെന്തിനാണ്? തർക്കിച്ച് തോൽപ്പിച്ചതെന്തിനാണ്? നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ഇന്ത്യയിലെ 100 മതപണ്ഡിതന്മാരോട് പറഞ്ഞ് തന്റെ അദ്വൈത വ്യാഖ്യാനം മാത്രമാണ് ശരിയെന്ന് ശ്രീ ശങ്കരാചാര്യൻ സിദ്ധാന്തിച്ചത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് ഒരു ഇന്റഗ്രിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരുന്നില്ല അദ്ദേഹത്തിന്റെ മതം. മതം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ നിന്ന് വളർന്നു വന്ന ഒരു വിശ്വാസമായിരുന്നു, അത് അദ്ദേഹത്തിന്റെ ബോധ്യമായിരുന്നു. അവിടെ ദൈവവും പ്രപഞ്ചവും ഒന്നാണ് എന്ന് പറയുന്നതും ദൈവം പ്രപഞ്ചത്തിൽ നിന്ന് വിഭിന്നമായ ഒരു അസ്തിത്വമാണെന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ ശരിയാണെന്ന് പറയാൻ, ഒന്നും ഒന്നും കൂട്ടിയാൽ രണ്ടാണെന്ന് പറയുന്നതും ഒന്നും ഒന്നും കൂട്ടിയാൽ മൂന്നാണെന്ന് പറയുന്നതും ഒരുപോലെ ശരിയാണെന്ന് പറയാൻ അതിന് അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയെന്ന് പറഞ്ഞു. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം, അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. അതല്ലാതെ നമ്മൾ സംവാദങ്ങൾ നടത്താതെ എല്ലാം ശരി എന്ന് പറഞ്ഞ് നമ്മൾ ഇതെല്ലാം കണക്കാണ് എന്ന് പറയുന്നതല്ല. അങ്ങനെ പറയാൻ ആർക്കാണ് കഴിയുക? ആർക്കാണ് കഴിയുക? നമുക്ക് വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്നു പരിശുദ്ധ ഖുർആൻ അതിശക്തമായി. അതേസമയം 100 ദേവീ ദേവന്മാരെ പൂജിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങൾ, ഇത് രണ്ടും ഒരുപോലെ ശരിയാവുക എങ്ങനെയാണ്? ഏത് മാനദണ്ഡം വെച്ചാണ്? അവിടെ തീർച്ചയായും അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. അതെ, മനുഷ്യനാണ് നന്നാകേണ്ടത്. മനുഷ്യൻ എങ്ങനെയാണ് നന്നാവുക? മനുഷ്യൻ നന്നാവുക അവൻ ശരി ചെയ്യുമ്പോഴാണ്. എവിടെ നിന്നാണ് എന്താണ് ശരിയെന്ന് അവൻ പഠിക്കുക, അത് പഠിപ്പിക്കലാണ് മതത്തിന്റെ ധർമ്മം. പിന്നെ എങ്ങനെയാണ് മതമേതായാലും മതി എന്ന് നമ്മൾ പറയുക? മനുഷ്യൻ നന്നാകണമെങ്കിൽ അവൻ നന്മ ചെയ്യണം. എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും പഠിപ്പിക്കലാണ് മതത്തിന്റെ ധർമ്മം. എന്താണ് നന്മ എന്നും എന്താണ് തിന്മ എന്നും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരുപോലെയല്ല. വർണ്ണാശ്രമധർമ്മം ഇന്ത്യയിൽ
പഠിപ്പിക്കുന്നത് ഈ വിവേചനങ്ങളെല്ലാം ശരിയാണ് എന്നാണ്. അത് പിന്തുടരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് നല്ലയാളാവാൻ കഴിയുക? അവിടെ നമ്മൾ അറിയേണ്ടത് എല്ലാ മതങ്ങൾക്കിടയിലും തീർച്ചയായും വ്യത്യാസങ്ങളുണ്ട്. പൊതുവായി പറയുന്ന കാര്യങ്ങളുണ്ട്, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന നന്മകളുണ്ട്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ നന്നാകൂ. നമുക്ക് ഐൻസ്റ്റീൻ എവിടേക്ക് പോയി, മദർ തെരേസ എവിടേക്ക് പോയി, മഹാത്മാഗാന്ധി എവിടേക്ക് പോയി, അവരെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ആരാണ് ദൈവം? നീതിമാനായ ദൈവം. ഒരിക്കലും ഒരു അനീതിയും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച ദൈവം തമ്പുരാൻ. ആ ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്കാണ് അവർ പോയത്. അതുകൊണ്ട് നമ്മളാരും അവരെ കുറിച്ച് ബേജാറാകേണ്ടതില്ല. അവരോട് ഏതെങ്കിലും തരത്തിലുള്ള അനീതി ഉണ്ടാകുമെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. കാരണം ദൈവം നീതിമാനാണെന്ന് ദൈവം തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ നമ്മളോടാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കുമെന്നത് സത്യമാണ്. മരണാനന്തരം നാം ദൈവം തമ്പുരാന്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമെന്നത് അതേപോലെയുള്ളൊരു സത്യമാണ്. അവിടെ ദൈവത്തിന് മുന്നിൽ പടച്ചവനെ ഞാൻ കേവലമായ രാഷ്ട്രീയം പറയുന്നതിന് പകരം, ഇതെല്ലാം ഒന്നാണ് എന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകുന്നതിന് പകരം, നീ പഠിപ്പിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെന്നും എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തിന്റെ കൂടെ നിന്നു എന്നും പറയാൻ നമുക്ക് കഴിയണം. ഇത് ഈ ഒരു വ്യാഖ്യാനം സത്യത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ സമുദായ സൗഹൃദം തകരുന്നു പറയാ, എന്തെങ്കിലും ഒരു കാര്യം അത് പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണെന്ന് പറയാ, ഏതെങ്കിലും ഒരു കാര്യം അത് വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥത്തിലുള്ള അധ്യാപനത്തിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് പറഞ്ഞാൽ അത് വാരര സമൂഹത്തിന്റെ കാര്യത്തിൽ കൈകടത്തലാണെന്ന് പറയാം. എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നാവുകൾക്ക് ഇങ്ങനെ നിയന്ത്രണത്തിന്റെ വലിയ ചങ്ങലകൾ കിട്ടുവച്ചാൽ എന്ത് ജനാധിപത്യത്തെക്കുറിച്ചാണ്, എന്ത് സംവാദ സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ നാം മതിലുകൾ തകർക്കുക, ഇത്തരം എല്ലാത്തരം പറഞ്ഞുകൂടായ്മകളെയും നമ്മൾ അതിജീവിക്കുക. പറഞ്ഞുകൂടായ്മ എന്ന് പറഞ്ഞാൽ തെറി പറയുന്നത്, അസഭ്യം പറയുന്നത്, മഹാന്മാരെ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, ആരെയും തെറി പറഞ്ഞിട്ടില്ല. മാന്യമായി, വസ്തുനിഷ്ഠമായി, ദാർശനികമായി, ധൈഷണികമായി ചില നിലപാടുകൾ പറഞ്ഞു എന്ന് മാത്രമേയുള്ളൂ. ആ നിലപാടുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മതം എന്ന് പറയുന്നത് വെറുതെ ഒരു വികാരം കിട്ടിയാൽ തീപിടിക്കുന്ന ഒരു വസ്തുവല്ല എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാകും സമുദായം എന്ന് പറയുന്നത് നമ്മൾ തലയിൽ കൊണ്ട് നടക്കേണ്ട, നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമല്ല എന്ന്. നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലെ മോക്ഷത്തിനെ കുറിച്ചുള്ള ചർച്ചയാണെന്ന്. ആ ചർച്ചയിൽ ആരെന്താഭിപ്രായം പറഞ്ഞാലും നാം അത് പക്വമായി കേൾക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ അറിയും, കൂടുതൽ അടുക്കും. അങ്ങനെ അടുക്കുമ്പോൾ നമ്മൾക്കിടയിലുള്ള വൈരമില്ലാതാകും. ഇവിടെ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നവരെ അങ്ങനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ഇസ്ലാമിനെ കുറിച്ച് ഹിന്ദുക്കൾക്കും ഹിന്ദുമതത്തെക്കുറിച്ച് മുസ്ലിങ്ങൾക്കും അറിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ, മതമെന്നാൽ തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ത്യയിൽ നിലവിൽ വരികയാണ്, യഥാർത്ഥത്തിൽ വർഗീയതക്കുള്ള പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കാര്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടായിപ്പോയി എന്നതിൻ്റെ പേരിൽ നമുക്ക് ഭരണാശ്രമത്തെ ന്യായീകരിക്കുവാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു സമൂഹത്തിലുണ്ടായിപ്പോയി എന്നതിൻ്റെ പേരിൽ നമുക്കതിനെ ന്യായീകരിക്കുവാൻ കഴിയില്ല. അത് രാജ്യസ്നേഹമല്ല, അത് സമുദായ സ്നേഹമല്ല. കാരണം ആ രാജ്യത്തെയും ആ സമുദായത്തെയും പ്രയാസപ്പെടുത്തുകയാണ് ആ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതിനാൽ നാം ഈ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പഠനങ്ങൾക്കുമെല്ലാം സന്നദ്ധമാവുക. അദ്ദേഹം അവസാനമായി പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രപിതാക്കളും രാഷ്ട്ര നേതാക്കളും എല്ലാം ചൂണ്ടിക്കാണിച്ചതുപോലെ മൈത്രിയിൽ ജീവിക്കുക. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം മൈത്രിയിൽ ജീവിച്ച നമ്മുടെ മഹിതമായ പാരമ്പര്യത്തെ നമ്മൾ മുറുകെ പിടിക്കുക. ആ മൈത്രിക്ക് ശക്തി പകരാൻ വേണ്ടി പുതിയ സംവാദങ്ങളിലേക്ക് പോകുക. അവിടെ പരിശുദ്ധ ഖുർആനിനെ കുറിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലയെ കുറിച്ചും വസ്തുനിഷ്ഠമായി പഠിക്കണമെന്ന് മാത്രമാണ്. ബഹുമാനനായ സുഹൃത്ത്, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹപൂർവ്വം ഇവിടേക്ക് കടന്നു വന്ന വളരെ സുന്ദരമായി സംസാരിച്ച സുഹൃത്തിനോട് ഈ സമയത്ത് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ഇത്തരം എനിക്ക് തോന്നിയൊരു കാര്യം, വളരെ വളരെ എല്ലാം പൊളിറ്റിക്കൽ ഇക്വേഷൻസ് വെച്ച്, എല്ലാം രാഷ്ട്രീയമായ സമവാക്യങ്ങൾ വെച്ച് അപഗ്രഥിക്കുന്നതാണ് ഇവിടെയുള്ള കുഴപ്പം എന്നാണ്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഇവിടെ സംസാരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്തിൻ്റെ അടക്കം രക്ഷയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് മാനവികത എന്ന്, എന്താണ് ധർമ്മം എന്ന്, എന്താണ് നന്മ എന്ന്, എന്താണ് നീതി എന്ന്, അത് നമ്മൾ പഠിക്കേണ്ടത് പ്രവാചകന്മാരിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്. ദൈവമയച്ച പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും തുറന്ന് പരിശോധിക്കുക. അത് ആണ് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ മുന്നിലുള്ള ദൈവദത്തമായ ധാർമ്മിക പദ്ധതി എന്ന് വിശ്വസിക്കുന്നു. അത് തീർച്ചയായും അത് സുഹൃത്തിൻ്റെ വിശ്വാസമല്ല, പലരുടെയും വിശ്വാസമല്ല, അത് ചിലരുടെ മാത്രം വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഡിബേ എനിക്ക് അദ്ദേഹത്തെ മോഡറേറ്ററോടുള്ള അഭ്യർത്ഥനയാണ്, എനിക്ക് രണ്ടുപേർക്കും ഒരു രണ്ട് മിനിറ്റ് കൊടുത്താൽ, രണ്ട് മിനിറ്റും കൂടെ. ഇത് ഇപ്പം കാര്യം മനസ്സിലായല്ലോ, വർണ്ണാശ്രമധർമ്മമല്ല വിഷയം, വിഷയം വർണ്ണാശ്രമധർമ്മമല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. അത് ഈ ബാസ്ക്കറ്റ് ബോൾ അവിടെ തട്ടി ഇടിയിക്കുന്നത് പോലെ വർണ്ണാശ്രമധർമ്മത്തിൽ തട്ടിയിട്ട് വേറൊന്നും കൊള്ളിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം ഇതാണ്, അതായത് ഈ ഒന്നും ഒന്നും മൂന്നാന്ന് ആരും പറയുന്നില്ല, ഒന്നും ഒന്നും രണ്ട് തന്നെയാണ്. മതേതരത്വത്തിൻ്റെ പേര് ഒന്നും ഒന്നും മൂന്നാന്ന് പറയണ്ട, പക്ഷേ ഒന്നും മൂന്നും നാലാണ്, രണ്ടും രണ്ടും നാലാണ്, നാലും പൂജ്യവും നാലാണ്. അപ്പം ഈ ഒന്ന് രണ്ട് സങ്കുചിതമായ ഉദാഹരണം എടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രണ്ട് ഒരു എനിക്ക് ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ ശ്രീ മുജാഹിദ്ദീൻ ബാലുശ്ശേരി അടക്കമുള്ള ആൾക്കാരോട് സക്കീർ നായക് സാറിൻ്റെ പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അവിടെ പോയിരുന്നു. ഇവരൊരിക്കലും ഉത്തരം പറയാത്തൊരു ചോദ്യമാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പിടിച്ചിരുത്തി ചോദിക്കണം, ഗാന്ധിജി നരകത്തിൽ പോയോ, വിവേകാനന്ദ നരകത്തിൽ പോയോ, അപ്പം എന്ത് പറഞ്ഞ് രക്ഷപ്പെടുമെന്നറിയാമോ? ഈ ചർച്ചകളൊപ്പമൊക്കെ തീരും, അത് ദൈവം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഗാന്ധിജി നരകത്തിൽ പോയെന്ന് പറയാനുള്ള ധൈര്യമില്ല. ഗാന്ധിജി മുസ്ലിം അല്ലാത്തതുകൊണ്ട് നരകത്തിൽ പോയി എന്ന് പറയാൻ അവർക്ക് പോലൊരു ഉൾക്കുത്താണ്. അല്ലെങ്കിൽ വിവേകാനന്ദനോ ഐൻസ്റ്റീനോ നരകത്തിൽ പോയി എന്ന് പറയാൻ അവർക്ക് പോലൊരു ഉൾക്കുത്താണ്. അപ്പൊ ആ ഉൾക്കുത്ത് മറിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു മിനിറ്റ് കൂടെ, ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. സി ആ ചോദ്യം നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ദൈവം നോക്കിക്കോളൂ. ഇതൊക്കെ ഈ വരും തലമുറ നിങ്ങൾ ആലോചിച്ച് പോകണം. ആ വരും ഇതൊക്കെ ഈ ഉണ്ട്, ഇതുപോലത്തെ ഞാൻ നന്നായി സംസാരിക്കുന്നുണ്ട്, എന്നെക്കാട്ടി അറിവുണ്ട്, അത് വേറെ. ഞാൻ ഇതേപോലെ പെന്തക്കോസ്റ്റൽ പരിപാടിക്ക് പോകാറുണ്ട്, ഹിന്ദു സാധനങ്ങളുടെ പരിപാടിക്ക് പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ വികാരം കയറ്റി അങ്ങനെ സംസാരിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അതിൻ്റെ സത്യം ഇന്ന് ഇന്ന് നബി തിരുമേനി ഇവിടെ വന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ അവതരിക്കുമെന്നല്ല പറയണം, അല്ലെങ്കിൽ യേശുദേവം വന്നാൽ ഇന്നയാള് നിങ്ങളെ വിശ്വസിക്കാത്തതുകൊണ്ട് നരകത്തി വിടുമെന്ന് ചോദിച്ചാൽ അവർ നരകത്തി വിടുമെന്ന് പറയൂ? എനിക്ക് തോന്നുന്നില്ല, സത്യസന്ധമായി പറയാമല്ലോ, എനിക്ക് തോന്നുന്നില്ല. നാളെ എങ്ങനെ യേശുദേവനോടോ നബി തിരുമേനിയോടോ ഏതെങ്കിലും ഒരു ബുദ്ധനോടോ പ്രവാചകൻ നിങ്ങളുടെ മതത്തിൽപ്പെട്ട അല്ല ആളല്ല ഞാൻ എന്നെ നരകത്തി വിടുമെന്ന് ചോദിച്ചാൽ ചെയ്യില്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയില്ല. ഞാൻ മുജാഹിദ്ദീൻ ബാലുശ്ശേരിയോട് ചോദിച്ചിരുന്നു, പുള്ളി ആദ്യ വിദഗ്ധയിൽ നിന്ന് കുഴിഞ്ഞു മാറി, അത് എൻ്റെ കയ്യിലല്ല, അവൻ ബാക്കിയെല്ലാം സാറിൻ്റെ കയ്യിലാണ്, ഈ നരകത്തിൽ പോകുന്നതിൻ്റെ കാര്യം മുഴുവൻ എൻ്റെ കയ്യിലല്ല. അങ്ങനെയൊന്നും അല്ല, ഒരു ആത്മീയ ദർശനം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയും മതവിമർശനം വേണം, ഒരു സംശയവുമില്ല. പക്ഷെ അതിനർത്ഥം എല്ലാം കഴിഞ്ഞിട്ട് അതാണ് ചെയ്യുന്നത്, എല്ലാം കഴിഞ്ഞ് അവസാനം കൊണ്ടുചെന്ന് കിട്ടുന്നത് നിങ്ങളെല്ലാം നരകത്തിൽ പോകും, ഞാൻ മാത്രമേ സ്വർഗത്തിലോട്ട് പോകും. അങ്ങനെ സ്വർഗത്തിലോട്ടൊരു സ്പെഷ്യൽ ക്യൂ ഒന്നുമില്ല, മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് പ്രധാനം. അങ്ങനെ ദൈവത്തിനൊരു സ്പെഷ്യൽ ക്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ പ്രവാചക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന, ഞാൻ ആ രണ്ട് മിനിറ്റ് എക്സ്ട്രാ എടുത്തതിൽ ക്ഷമ ചോദിക്കുന്നു, കാര്യം ഒന്നുമില്ല, ഒന്ന് പ്ലസ് ഒന്നിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ്. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, തീർച്ചയായിട്ടും ഇങ്ങനെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. വിശാല അർത്ഥത്തിൽ ഞാൻ ഒരു റിക്വസ്റ്റും കൂടെ ഉള്ളൂ, ഇതൊരു ഹിന്ദു ഡോമിനേഷനുള്ള ഏരിയയിൽ പോയാൽ അവർ ഇത്തരം വിഷയങ്ങൾ കണ്ടോ, അവരങ്ങനെ തുടങ്ങി, നമുക്കും ഇങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞ് തുടങ്ങും. വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഒരു ലെവലിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ഹിന്ദു ഡോമിനേറ്റ് ഏരിയയിൽ പോയി പറഞ്ഞാൽ കണ്ടില്ലേ അവരുടെ പ്രസംഗം ഇങ്ങനെയാണ്. ഈ അടുത്തിടയ്ക്ക് ശ്രീ ബാലുശ്ശേരി പറഞ്ഞുകൂടാത്തൊരു സാധനം പറഞ്ഞു, ഇവിടെ ഞാൻ പറയുന്നില്ല, അമ്പലങ്ങളെക്കുറിച്ചും മറ്റേതിനെക്കുറിച്ചും പറഞ്ഞു, അതിൻ്റെ പേരിൽ അവർ കലാപം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് പിടിച്ചു നിർത്തിയത്. കാര്യം വളരെ ഇഷ്ടം, വളരെ പ്രകോപനമായൊരു സാധനമാണ്, ക്ഷേത്രങ്ങളെയും വേശ്യാലയങ്ങളെയും കണക്ട് ചെയ്ത് പറഞ്ഞൊരു സാധനം. അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ഈ ലെഗ് സൈഡിൽ ഫുൾ ടോസ് ഇട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് മതപ്രഭാഷണമൊക്കെ നടത്താം, മതപ്രബോധനം നടത്താം, ലെഗ്സ് യോർക്കർ എറിഞ്ഞോളൂ, വിരോധമില്ല. പക്ഷേ ലെഗ് സൈഡിൽ ഫുൾ ടോസ് ഇട്ട് കൊടുക്കരുത്. കാര്യം ഈ ബാലൻസിനെ നിലനിർത്തുന്നതാണ്. എന്നോട് ചോദിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്, എങ്ങനെ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ, ഈ നാടിന് എനിക്ക് വലിയ ഇഷ്ടമാണ്, നിൻ്റെ അമ്മയുടെ കാലിന് താഴെ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഈ നാടിനെ എനിക്കിഷ്ടമാണ്. ഈ നാടിൻ്റെ ബാലൻസ് നിലനിർത്തി വരുന്ന എല്ലാ ജന്മങ്ങളും ഇവിടെ ജനിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് ലെഗ് സൈഡ് ഫുൾ ടോസ് ഇട്ട് കൊടുക്കാതെ യോർക്കറുകൾ വരെ കൊടിയറിഞ്ഞ് പഠിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തി. സംവാദം അവസാനിപ്പിച്ചതാണ്, ഇങ്ങനെ തുടർന്നു പോകും. പിന്നെ ബഹുമാനനായ സുഹൃത്ത്, അദ്ദേഹം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇത് എന്താണ് നബിൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തൊരു സ്വർഗത്ത് പോകില്ലാന്നല്ല ഇവിടെ പറഞ്ഞത്, അങ്ങനെ പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല. ഓരോ സാധനം ഉള്ളത് ഇത് നബിൻ്റെത്, യേശു ക്രിസ്തുവിൻ്റെത്, അങ്ങനെയല്ല. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ കേൾക്കണം, അല്ലാത്തവരെല്ലാം നരകത്തിലാന്ന് പറഞ്ഞതല്ല. അവിടെ ഐൻസ്റ്റീൻ്റെ മദർ തെരേസിൻ്റെ കാര്യം ദൈവം തീരുമാനിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് വലിയ അപരാധമാണ്? ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞാൽ അപരാധമാണ്, നിങ്ങൾ തീരുമാനിക്കുന്നതാണ് അപരാധമാണ്, രാഹുൽ ഈശ്വർ തീരുമാനിക്കുന്നതാണ് അപരാധമാണ്. കാരണം നമ്മൾക്ക് ആർക്കും അവരുടെ ജീവിതത്തെ വിലയിരുത്താനോ അതിലെ ശരി തെറ്റുകളെ നിർണ്ണയിക്കാനോ ഒന്നും കഴിയില്ല. ദൈവം ആരെ സൃഷ്ടിച്ച ദൈവം? മദർ തെരേസയെ സൃഷ്ടിച്ച ദൈവം, ഗാന്ധിജിയെ സൃഷ്ടിച്ച ദൈവം. ആ ദൈവത്തിനല്ലാതെ ആർക്കാണ് പിന്നെ അവരോട് നീതി കാണിക്കാൻ പറ്റും? ആരെടുത്ത് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ നരകത്തേക്കും സ്വർഗത്തേക്കും പോയ ലിസ്റ്റ് ഞാൻ ഇവിടെ, പിന്നെ ഐൻസ്റ്റീൻ എവിടെക്ക പോയതെന്ന് അറിയൂല, ഞാൻ എവിടെക്ക പോകണമെന്ന് എനിക്കറിയില്ല. എന്നിട്ടല്ലേ ഇതെന്താ ഐൻസ്റ്റീൻ അല്ല ആരും പോകണത് അറിയില്ല. ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ളവരെല്ലാവരും, മുസ്ലിം സമുദായം എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാവരും സ്വർഗത്ത് പോകും, ബാക്കിയുള്ളവരെല്ലാം നരകത്ത് പോകും എന്നല്ല ഇവിടെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല.
ഇവിടെ ആര് പരലോകത്ത് ആര് ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം തന്നെ പറഞ്ഞിട്ടില്ലാത്തോടത്തോളം കാലം അയാൾ എവിടെ പോകുക നമുക്കറിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഒരു അനുചരൻ മരിച്ചു. ആ മരിച്ച സമയത്ത് ഭരമാടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു പഠിച്ചവൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നബി ചോദിച്ചു നിങ്ങൾക്കെങ്ങനെ അറിയാം അദ്ദേഹത്തെ പഠിച്ചും തൃപ്തിപ്പെട്ടിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ലോ ഒരാൾ നിങ്ങളെങ്ങനെ സർട്ടിഫൈ ചെയ്യുക. അയാളുടെ മനസ്സ് ഇവിടെ ഗാന്ധിജിയെക്കുറിച്ചും ഐസിനെ കുറിച്ചും അല്ല നമ്മളിങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സെന്താ അവരെന്താ ചെയ്തത് നമ്മൾക്കല്ലല്ലോ വിലയിരുത്താൻ കഴിയുന്നത്. പടച്ചോ വിലയിരുത്തട്ടെ, അതിനേക്കാൾ നീതിനിഷ്ഠമായ ഒരു വാക്ക് ആർക്കാണ് പറയാൻ കഴിയുക? നമ്മൾ നബിൻ്റെ മതത്തിൽ വിശ്വസിക്കണം എന്നല്ല പറയുന്നത്, പടച്ചവൻ്റെ മതത്തിൽ വിശ്വസിക്കണം എന്നല്ല. മതം എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾക്ക് പുറത്തുള്ളൊരു സാധനമാണെന്ന് വിചാരിക്കണം, അതിൻ്റെ പ്രശ്നം. മതം അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ദൈവം അവതരിപ്പിച്ച നിയമങ്ങളാണ്. ആരുടെ ദൈവം? എൻ്റെ ദൈവമല്ല, പിന്നെ സുഹൃത്തിൻ്റെ ദൈവമല്ല, ഇവിടെ ഇരിക്കുന്ന ആരും ദൈവമല്ല, നമ്മളുടെ എല്ലാവരുടെയും ദൈവം. ആ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിച്ച നിയമങ്ങൾ നമ്മൾ പറയാണ്. നമ്മൾ എല്ലാ സങ്കുചിതത്വങ്ങളും പെടിയുന്നു, എല്ലാ വിഭാഗീയതകളും പെടുന്നു, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങുന്നു, ദൈവത്തിൻ്റെ നിയമങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഇതിൻ്റെ പേരാ സങ്കുചിതത്വം, ഇതിൻ്റെ പേരാ വിഭാഗീയത. ആ ദൈവം അവതരിപ്പിച്ച നിയമങ്ങൾ, ആ നിയമങ്ങൾ കൊടുക്കാൻ അവൻ അദ്ദേഹം ദൈവം തമ്പുരാൻ പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രവാചകൻ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട അവസാനത്തെ പ്രവാചകൻ അറേബ്യയിലായി പോയതിൻ്റെ പേരിൽ മാത്രം, അദ്ദേഹത്തിൻ്റെ ജനനവും ജീവിതവും ഭാരതത്തിൻ്റെ അതിർത്തികൾക്ക് പുറത്തായതിൻ്റെ പേരിൽ മാത്രം നമ്മൾ അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നത്, അതിനോട് മുഖം തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കുചിതത്വം മാത്രമാണ്. ആ സങ്കുചിതത്വത്തിൽ നിന്ന് ലോകത്തെ ഒന്നായി കാണുകയും ആ ലോകത്തിൻ്റെ ദൈവത്തെ കാണുകയും ലോകത്തിൻ്റെ ദൈവം നമുക്ക് എല്ലാവർക്കുമായി നിയോഗിച്ച പ്രവാചകനെ മനസ്സിലാക്കുകയും ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. കൂടുതൽ പഠിക്കണം, ചിന്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നന്ദി മുസ്തഫ തൻവീർ, നന്ദി ശ്രീ രാഹുലീശ്വർ. MSM സംവാദം ഇവിടെ സമാപിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി MSM സംസ്ഥാന ട്രഷറർ മുഹമ്മദ് അമീറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വർണ്ണാശ്രമം ധർമ്മമോ അധർമ്മമോ എന്ന സംവാദം ഇവിടെ സമാപിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ് ഇത്തരം സംവാദങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. മതം തുറന്ന് ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ വർഗീയതകൾ അവസാനിക്കുകയുള്ളൂ എന്ന സൂചിപ്പിക്കപ്പെട്ട കാര്യം വളരെ പ്രസക്തമാണ്. ഇനിയും കൂടുതൽ മതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾ ഇത്തരം സംവാദങ്ങളിലൂടെ പൊതു മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനായി നമ്മളെല്ലാം അതിനായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാഹുലീശ്വർ സാറ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ തന്നെ വളരെ ഫ്രീ ആയിട്ട് ഇത്തരമൊരു വിഷയത്തിന് തയ്യാറാണെന്നും അദ്ദേഹം എന്താണ് ഏത് ദിവസമായാലും സമയമായാലും അദ്ദേഹത്തിൻ്റെ നമ്മളെ സൗകര്യപ്രകാരം അദ്ദേഹം എത്താമെന്ന് സമ്മതിക്കുകയും ഇത്തരമൊരു സംവാദത്തിലേക്ക് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നതിന് വന്ന് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് എല്ലാവിധ കൃതജ്ഞതയും MSM പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ MSM സംസ്ഥാന പ്രസിഡൻറ്റ് മുസ്തഫ തൻവീർ, മോഡറേറ്റർ ക്യാമ്പസ് വിങ്ങിൻ പ്രതിനിധിയായ സദാദ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ സഹോദരീ സഹോദരന്മാർക്കും MSM പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ പ്രോഗ്രാം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.